നൂറ് വർഷം 1924 24 ലാണ് ജോൺ മാർഷലിന്റെ നേതൃത്വത്തിൽ നമ്മുടെ ഹരപ്പയിലെ ഒരു ചരിത്രം നമുക്ക് ലണ്ടനിലെ ഫെഡറൽ വീക്കിലിയിൽ പ്രസിദ്ധീകരിച്ച് വന്നതിൻ്റെ 100ാം വാർഷികമാണ്. അതോടൊപ്പം നമ്മൾ ലൂക്ക അത് ഒന്ന് കൊണ്ടാടുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് വിവിധ പ്രഭാഷണങ്ങൾ നമ്മൾ ഈ 3 മാസക്കാലയളവിൽ ആലോചിക്കുന്നുണ്ട്. ഭാഷാശാസ്ത്രവും ഗണിതക ശാസ്ത്രവും ഒക്കെ ബന്ധിപ്പിച്ച് ഹരപ്പൻ ഹിന്ദു സംസ്കാരത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ചുള്ള ഇതുവരെയുള്ള അന്വേഷണങ്ങളിലൂടെയുള്ള ഒരു യാത്രയാണ് ഒരു ഈ ഒരു നാലോ അഞ്ചോ ടോക്കിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ ടോക്കിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ പ്രഭാഷകൻ രാജീവ് സാറെ പരിചയപ്പെടുത്തുന്നത് മുബീറാണ്. മുബീർ കേരള ചരിത്ര ഗവേഷണ കൗൺസിലിലെ പ്രൊജക്ട് അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. മുബീറിനെ സ്വാഗതം ചെയ്യുന്നു. രാജീവ് സാർ എത്തിയിട്ടുണ്ട്. സാറിനെ ഇന്നത്തെ പ്രഭാഷണത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പോ ഇന്ന് ഇന്ന് മാത്രമല്ല, വരും ദിവസങ്ങളിൽ അടുത്ത ഒരു 2 മാസക്കാലയളവിൽ ലൂക്കയിൽ നടക്കുന്ന ഇതിന്റെ തുടർ പ്രഭാഷണങ്ങളിലേക്കും എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ രാജീവ് സാറെ പരിചയപ്പെടുത്താൻ വേണ്ടി മുബീറിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. നമുക്കറിയാം 20ാം നൂറ്റാണ്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട പുരാവസ്തു കണ്ടെത്തലുകളിൽ ഒന്നാണ് ഹാരപ്പൻ സിവിലൈസേഷന്റെ. അതിന്റെ ശാസ്ത്രീയ വശങ്ങൾ വിശകലനം ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ലൂക്ക ഈ പ്രഭാഷണ പരമ്പരയ്ക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത്. ഇന്ത്യയുടെ പുരാവസ്തു ഗവേഷണ രംഗത്ത് തന്നെ കാര്യമായിട്ടുള്ള സംഭാവനകൾ നൽകിയിട്ടുള്ള ഡോക്ടർ എസ് പി രാജേഷ് ആണ് ഇന്ന് നമ്മുടെ കൂടെയുള്ളത്. അദ്ദേഹം കേരള സർവകലാശാലയിലെ പുരാവസ്തു ഗവേഷണ വിഭാഗത്തിൽ അസോസിയേറ്റ് പ്രൊഫസറാണ്. 2002 മുതൽ വിവിധ ഹാരപ്പൻ സൈറ്റുകളിൽ എക്സ്പ്ലോറേഷനും എക്സ്കവേഷനും ചെയ്തുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം. ഇതുവരെ ഏകദേശം 11 ഹാരപ്പൻ സൈറ്റുകളിൽ വിവിധ സീസണുകളിലായിട്ട് ഡോക്ടർ എസ് പി എക്സ്കവേഷൻ ചെയ്തിട്ടുണ്ട്. കൂടാതെ കേരളത്തിൽ കാസർഗോഡും പാലക്കാടും തിരുവനന്തപുരം ആലപ്പുഴയും അതിനൊക്കെ അപ്പുറത്ത് ഒമാനിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ആർക്കിയോളജിക്കൽ സൈറ്റാണ് റാസൽ ജിൻസ്. അവിടെയും അദ്ദേഹം ഉദ്ഘാടന പ്രവർത്തനങ്ങളിൽ നേതൃത്വം കൊടുത്തിട്ടുണ്ട്. ഗുജറാത്തിലെ ഒരു ഹാരപ്പൻ സൈറ്റായിട്ടുള്ള ജുനാഗട്ടിയയിൽ കഴിഞ്ഞ കുറച്ച് സീസണുകളിലായിട്ട് ഡോക്ടർ എസ് പിയുടെ നേതൃത്വത്തിൽ കേരള യൂണിവേഴ്സിറ്റി എക്സ്കവേഷൻ നടത്തി വരികയാണ്. അതിന്റെ ഫൈൻഡിങ്സ് എല്ലാം കേരള യൂണിവേഴ്സിറ്റിയിലെ ആർക്കിയോളജി വിഭാഗത്തിലുള്ള മ്യൂസിയത്തിൽ ഉണ്ട്. ആർക്ക് വേണമെന്നുണ്ടെങ്കിൽ അവിടെ പോയിട്ട് ആ ഫൈൻഡിങ്സ് എല്ലാം ആ ഒബ്ജക്റ്റുകളെല്ലാം കാണാവുന്നതാണ്. അപ്പം ആ ഗവേഷണ പ്രവർത്തനങ്ങളുടെയും കണ്ടെത്തലുകളുടെ ഒക്കെ ഫലമായിട്ട് ഒരു അന്താരാഷ്ട്ര പുരസ്കാരവും അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ കോ എക്സ്കവേഷൻ ഡയറക്ടർ ഡോക്ടർ അഭയനെയും തേടി എത്തുകയുണ്ടായി. അപ്പോ ഹാരപ്പയുടെ കണ്ടെത്തലിന്റെ വിശദാംശങ്ങളിലൂടെയും കൂടാതെ ഈ ജുനാഗട്ടിയിലെ അദ്ദേഹത്തിന്റെ ഗവേഷണ പ്രവർത്തനങ്ങളുടെ വിശദാംശങ്ങളിലൂടെ എല്ലാം അദ്ദേഹം ഈ സെഷനിൽ നമ്മളെ നയിക്കും. ഡോക്ടർ എസ് പിയുടെ ഇന്നത്തെ പ്രഭാഷണം വളരെ ആകർഷകമായിട്ടുള്ള ചർച്ചകൾക്ക് തുടക്കമിടുന്നു പ്രതീക്ഷിക്കുകയാണ്. ഡോക്ടർ എസ് പിയെ വളരെ സ്നേഹപൂർവം ഇന്നത്തെ പ്രഭാഷണത്തിനായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. താങ്ക് യു മുബീർ. അപ്പൊ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് സ്ലൈഡ് ഷെയർ ചെയ്ത് തുടങ്ങാം അല്ലേ? അപ്പോ ആദ്യമായിട്ട് ലൂക്ക ടോക്ക് സീരീസിലേക്ക് എന്നെ ക്ഷണിച്ചതിന് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തും അതുമായിട്ട് ബന്ധപ്പെട്ട് മിസ്റ്റർ റിസ്വാൻ, മിസ്റ്റർ മുബീർ ഷാ, മറ്റുള്ള എല്ലാവർക്കും, അതിന്റെ സംഘാടകർക്ക് എല്ലാവർക്കും എന്റെ നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. പിന്നെ ഇതിലാണെങ്കിൽ ഞാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് വളരെ സിമ്പിളായിട്ട് ഇൻഡസ് സിവിലൈസേഷനെ വളരെ അതിന്റെ തിയറട്ടിക്കൽ ആസ്പെക്ട്സിലോ അതിലൊന്നിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഈ നമ്മുടെ 100 വർഷത്തിലെ പഠനങ്ങളുടെ ഭാഗമായിട്ട് ഇൻഡസ് സിവിലൈസേഷനെ കുറിച്ച് നമുക്ക് കുറെ കാര്യങ്ങളൊക്കെ അറിയാം, ഇനിയും ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോ ആ അറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ പ്രധാനമായിട്ട് ഇൻഡസ് സിവിലൈസേഷനെ കുറിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ ഒരു ആർക്കിയോളജിസ്റ്റ് എന്ന ആ സാധനങ്ങളെ കുറിച്ചും അല്ലെങ്കിൽ കിട്ടുന്ന ആർട്ടിഫാക്ട്സിനെ വെച്ചാണ് നമ്മൾ ഹിസ്റ്ററി മെനഞ്ഞെടുക്കുന്നത്. അപ്പോൾ അങ്ങനെ കിട്ടിയിട്ടുള്ള കുറെ ആർട്ടിഫാക്ട്സിലൂടെ നമുക്ക് ഒരു മണിക്കൂർ ടൈം കൊണ്ട് നമുക്ക് മാക്സിമം എന്ന് പറഞ്ഞാൽ ഇൻഡസ് സിവിലൈസേഷന്റെ ഒരു ഡിസ്കവറി ഒറിജിൻ മുതൽ ഡിക്ലൈൻ വരെയുള്ള ടൈം വരും. എന്നൊരു വലിയൊരു വാസ്റ്റ് ഏരിയ ഇപ്പൊ നമ്മുടെ ഒരു ക്ലാസ്സുകളിലൊക്കെ കുട്ടികളെ പഠിപ്പിക്കുകയാണെങ്കിൽ ഏകദേശം ഒരു സെമസ്റ്റർ 6 മാസത്തെ ക്ലാസ്സിലെ കാര്യങ്ങളെ വളരെ ചെറുതായിട്ട് ചുരുക്കി ഒരു 3/4 മണിക്കൂറും 1 മണിക്കൂറിനിടയുള്ള ടൈം കൊണ്ട് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ നേരത്തെ പറഞ്ഞ ഡോക്ടർ മിസ്റ്റർ സ്വാൻ, മിസ്റ്റർ മുബീർ ഷാ, പിന്നെ ഇത് കൂടാതെ തന്നെ എന്നോടൊപ്പം വർക്ക് ചെയ്യുന്ന എന്റെ കോ ഡയറക്ടേഴ്സ് ഡോക്ടർ അഭയൻ, ജോൺ ഹോൺഹോ, ഫ്രാൻസസ്, സുഭാഷ് ഭണ്ഡാരി, പിന്നെ എന്റെ കുറെ അധ്യാപകര്, എന്റെ മറ്റുള്ള കൊളാബറേറ്റേഴ്സ്,
പിന്നെ പല ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഞങ്ങളോടൊപ്പം വർക്ക് കൊളാബറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർക്കെല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് പിന്നെ ഇതിൽ ഞാൻ ആദ്യമേ പറയുകയാണ്, ഇതിൽ കാണിക്കുന്ന പല പിക്ചേഴ്സും, അപ്പോൾ ഇതിൽ പലതും അൺപബ്ലിഷ്ഡ് ആയിട്ടുള്ള പിക്ചേഴ്സാണ്. ഈ പിക്ചേഴ്സ് പലതും എനിക്ക്, കാരണം ഞങ്ങളിപ്പോൾ പലരും ഒരുമിച്ച് പലരുമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, അപ്പോൾ അവരിലെല്ലാം പലരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ അങ്ങനത്തെ കുറേ പിക്ചേഴ്സാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ അവർക്കും ഞാൻ താങ്ക്സ് പറയുന്നു. നമ്മളിപ്പോ ഏലി സ്റ്റേറ്റ്സ്, നമ്മളിപ്പോ ഓൾഡ് വേൾഡ് സിവിലൈസേഷൻസ് നോക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും നാല് സിവിലൈസേഷൻസ് ആണ് ഉള്ളത്. അതിൽ ഈജിപ്ഷ്യൻ, മെസപ്പൊട്ടേമിയൻ, ചൈനീസ്, ഇൻഡസ് വാലി സിവിലൈസേഷൻ. ഇതിൽ ഏരിയ വൈസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഏരിയ കവർ ചെയ്യുന്ന സിവിലൈസേഷൻ ഇൻഡസ് വാലിയാണ്. ഇത് ഏകദേശം 1 മില്യൺ സ്ക്വയർ കിലോമീറ്റർ ആണ് കവർ ചെയ്യുന്നത്. അത് ഞാൻ കൂടുതൽ പിന്നെ പറയും. അപ്പോൾ ഇതിന്റെ ഡിസ്കവറിയെ കുറിച്ച് പറയുകയാണെങ്കിൽ, നമ്മൾ പൊതുവെ ഇൻഡസ് സിവിലൈസേഷൻ കണ്ടുപിടിച്ചത് 1924 ഡിസ്കവറി എന്ന് പറയുന്നത്. പക്ഷേ ഇൻഡസ് സിവിലൈസേഷന്റെ ഒരു സൈറ്റിനെ ആദ്യമായിട്ട് റെക്കോർഡ് ചെയ്യപ്പെടുന്നത് അത് 1829 1829 ചാൾസ് മേസൺ എന്ന് പറയുന്ന ഒരു US എഞ്ചിനീയർ, അദ്ദേഹം ഒരു US ഹിസ്റ്റോറിയൻ, അദ്ദേഹമാണെങ്കിൽ ഹാരപ്പ എന്ന സൈറ്റിനെ ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷെ അദ്ദേഹത്തിന് ഇത് അറിയത്തില്ല, ഇതൊരു ഒരു പുതിയൊരു സിവിലൈസേഷനെ സൂചിപ്പിക്കുന്ന കാര്യമാണെന്ന് അറിയത്തില്ല. അദ്ദേഹം ഇതെന്ന് പറഞ്ഞാൽ സാങ്കല എന്ന ഫോർട്ട് ആയിരിക്കാം, ഇതൊരു ഹിസ്റ്റോറിക് പീരീഡിലെ ഒരു ഫോർട്ട് ആയിരിക്കാം എന്ന് അദ്ദേഹം വിചാരിച്ചത്. പിന്നെ 1831 അലക്സാണ്ടർ ബേണസ് ആണെങ്കിൽ ഇൻഡസ് നദിയുടെ ചുറ്റുമുള്ള ഭാഗത്തിന്റെ ജിയോളജിക്കൽ മാപ്പുകൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം ഹാരപ്പ വിസിറ്റ് ചെയ്തു. കൂടാതെ ആമ്രി എന്ന് പറയുന്ന ഒരു സൈറ്റ്, അതൊരു ഏളിഹാരപ്പൻ സൈറ്റാണ്. പക്ഷെ അദ്ദേഹം അന്ന് കണ്ടുപിടിക്കുമ്പോൾ അതൊരു ഹിസ്റ്റോറിക്കൽ പീരീഡിലെ സൈറ്റായിരുന്നു. അദ്ദേഹം ആ സൈറ്റിനെ നോട്ട് ചെയ്യുന്നുണ്ട്. പിന്നീട് അലക്സാണ്ടർ കണ്ണിഹാം ഈ സൈറ്റിൽ പോകുന്നുണ്ട്. ഈ പല പ്രാവശ്യം അദ്ദേഹം ആ സൈറ്റ് വിസിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം വിസിറ്റ് ചെയ്യുമ്പോൾ അദ്ദേഹം കാണുന്നതെന്ന് പറഞ്ഞാൽ ലാഹോർ മുൾട്ടാൻ റെയിൽവേ ലൈൻ, ഏകദേശം 100 മൈൽസ് നീളമുള്ള സ്ഥലത്തേക്ക് ഈ വേണ്ട റെയിൽവേ പാളമായിട്ട് നിർമ്മിതിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഒരു മൗണ്ടിൽ നിന്ന് ഒരുപാട് ബ്രിക്സ് ആളുകൾ മോഷ്ടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അല്ലെങ്കിൽ ആളുകൾ അവിടെ നിന്നെടുത്താണ് ഈ റെയിൽവേ ലൈൻ നിർമ്മിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിന് ഈ സൈറ്റിന് അദ്ദേഹം കണ്ടിട്ട് അദ്ദേഹത്തിന് അതൊരു ഹിസ്റ്റോറിക്കൽ സൈറ്റ് ആയിട്ടാണ് തോന്നിയത്. പിന്നെ ഒരു നമ്മുടെ ഇൻഡസ് സിവിലൈസേഷൻ്റെ സ്റ്റഡീസിൽ ഒരു പ്രധാന ഒരു നേട്ടം കൊണ്ടുവരുന്നത് അതായത് ലോർഡ് കഴ്സന്റെ സമയത്താണ്. ലോർഡ് കഴ്സൺ 1899 വയസ്സോയായി. അദ്ദേഹം 1902 February 21 സർ ജോൺ മാർഷലിനെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടർ ജനറൽ ആയിട്ട് നിയമിക്കുന്നു. അപ്പോൾ ഈ ജോൺ മാർഷൽ എന്ന് പറഞ്ഞാൽ ഒരു 26 വയസ്സുള്ള ഒരു ഗ്രീക്ക് ആർക്കിയോളജി സ്റ്റുഡൻ്റാണ് അദ്ദേഹത്തിന് ഇൻഡസ് ആർക്കിയോളജിയെക്കുറിച്ച് വലിയ ധാരണയൊന്നുമില്ല. അപ്പോൾ അദ്ദേഹം ആർക്കിയോളജി സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടർ ആയതിനു ശേഷം ഈ ഹാരപ്പ എന്ന സൈറ്റിനെ കുറിച്ച്, കാരണം പല പ്രാവശ്യമായിട്ട് ഈ സൈറ്റിനെ കുറിച്ച് കേൾക്കുന്നുണ്ട്, അപ്പോൾ ഇതിനെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി പണ്ഡിത് ഹീരാനന്ദ് ശാസ്ത്രി എന്ന് പറയുന്ന ഒരു സ്കോളറെ 1909 ജെ ഫിലിപ്പ് ഓഗലിന്റെ ഡയറക്ഷന് കീഴിൽ ഈ സൈറ്റിലേക്ക് വിടുന്നു. അപ്പോൾ ഈ സൈറ്റിന്റെ എക്സ്കവേഷനുള്ള എങ്ങനെയാണ് സാധ്യതകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി വരാനാണ് ഹീരാനന്ദ ശാസ്ത്രിയുടെ ഡ്യൂട്ടി ആയിരുന്നത്. പക്ഷേ ഹീരാനന്ദ ശാസ്ത്രി ആ സൈറ്റിൽ പോയിട്ട് പറയുന്നു ഈ സൈറ്റ് ഹൈലി ഡിസ്റ്റർബ്ഡ് ആണ്, ഇത് എക്സ്കവേഷൻ ചെയ്യാറൊന്നും കൊള്ളത്തില്ല. പക്ഷേ എങ്കിലും വീണ്ടും 1914 ജോൺ മാർഷൽ വീണ്ടും ഹറോൾഡ് ഹർഗ്രീവ്സ് എന്ന സ്കോളർ ഈ സൈറ്റിലേക്ക് വിടുന്നു. ഹറോൾഡ് ഹർഗ്രീവ്സ് സൈറ്റിൽ പോയപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഇത് വളരെ ചെറിയൊരു സൈറ്റല്ല, ഇതൊരു ഹ്യൂജ് സൈറ്റാണ്, ഇത് തീർച്ചയായിട്ടും ഒരു അദ്ദേഹത്തിന് അപ്പോഴത് ഹിസ്റ്റോറിക്കൽ പീരീഡ് സൈറ്റാണ്, ഇത് തീർച്ചയായിട്ടും നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ട ഒരു സൈറ്റാണെന്ന് അദ്ദേഹത്തിന് തോന്നി. അദ്ദേഹം പറഞ്ഞു ഈ സൈറ്റ് എക്സ്കവേറ്റ് ചെയ്യണം. അങ്ങനെ ദയാറാം സാനി എന്ന സ്കോളറുടെ നേതൃത്വത്തിൽ 1920-21 ഹാരപ്പ എന്ന സൈറ്റ് എക്സ്കവേഷൻ തുടങ്ങി. അപ്പോൾ ഇത് ഇതേ സമയത്ത് തന്നെ 1911-12 കാലഘട്ടത്തിൽ ആർ ഡി ബാനർജി എന്ന സ്കോളർ, യഥാർത്ഥത്തിൽ ആർ ഡി ബാനർജിയില്ല, ഡി ആർ ഭണ്ഡാർക്കർ എന്ന സ്കോളർ മോഹൻജിദാരോ ഡിസ്കവർ ചെയ്തു ഈ സൈറ്റ്. തന്നെ ഇപ്പൊ ഞാൻ പറഞ്ഞു തരാം, 1920-21 ദയാറാം സാനി ഹാരപ്പ എക്സ്കവേറ്റ് ചെയ്യുന്നു. 1923-24 ആർ ഡി ബാനർജി, രാഖൽദാസ് ബാനർജി, മോഹൻജിദാരോ എക്സ്കവേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ രണ്ട് സൈറ്റിലെ മെറ്റീരിയൽസ് ഇതുവരെ കിട്ടിയിട്ടുള്ള ഹിസ്റ്റോറിക്കൽ സൈറ്റിലെ മെറ്റീരിയൽസ് ടോട്ടലി ഡിഫറെൻ്റ് ആയി ജോൺ മാർഷലിന് തോന്നി. അദ്ദേഹം ഈ മെറ്റീരിയൽസിനെ തൻ്റെ ഓഫീസിൽ വേറെ വരുത്തി പഠിച്ചു. എന്നിട്ട് അദ്ദേഹത്തിന് തീർച്ചയായിട്ടും മനസ്സിലായി ഇത് വേറൊരു കൾച്ചറിനെയാണ് സൃഷ്ടിക്കുന്നത്. കാരണം ആ സമയത്തുള്ള ഒരു പ്രത്യേകത നമ്മൾ മനസ്സിലാക്കണം, അന്ന് റേഡിയോ കാർബൺ ഡേറ്റിംഗ് ഒന്നുമില്ല. അങ്ങനെ 1924 September 20 ജോൺ മാർഷൽ ഇല്ലസ്ട്രേറ്റഡ് ലണ്ടൻ ന്യൂസിൽ ഒരു പ്രഖ്യാപനം കൊടുത്തു, ഡിസ്കവറി ഓഫ് എ ന്യൂ സിവിലൈസേഷൻ ദാറ്റ് ഈസ് ഇൻഡസ് സിവിലൈസേഷൻ. അപ്പോൾ അങ്ങനെ ആണ് 1924 September 20 ആണ് ഇൻഡസ് സിവിലൈസേഷൻ ഡിസ്കവർ ചെയ്തു എന്നുള്ള ഒരു പ്രഖ്യാപനം വരുന്നത്.
അപ്പോൾ ഇതിന് ഏകദേശം 100 വർഷത്തോളമുള്ള ഒരു ചരിത്രം ഉണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ട് ഇതിപ്പോൾ നമ്മളിപ്പോ എന്ന് പറഞ്ഞാൽ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഡിസ്കവറി കഴിഞ്ഞിട്ടുള്ള ഒരു 100 വർഷത്തിന് ശേഷം ഡിസ്കവറി എന്ന് പ്രഖ്യാപിക്കപ്പെട്ടതിന് ശേഷമുള്ള 100 വർഷത്തിന്റെ കാര്യമാണ് ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ ഇന്ത്യൻ സിവിലൈസേഷൻ്റെ ഒറിജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പല സ്കോളേഴ്സും പല വ്യൂസാണ് പറയുന്നത്. കാരണം നമുക്ക് വ്യക്തമായിട്ടുള്ള എവിഡൻസ് ഒന്നും കിട്ടിയില്ല. ഇതിന്റെ ഏർലിയസ്റ്റ് എവിഡൻസ് നമുക്ക് കിട്ടുന്നത് ബലൂചിസ്ഥാൻ റീജിയനിൽ നിന്നാണ്. പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ ഏരിയയിൽ പ്രധാനമായും മെഹർഗാർ എന്ന സൈറ്റും പിന്നെ കിലി ഗുൽ മുഹമ്മദ് സൈറ്റ്, ഈ ഫ്രഞ്ച് ടീമാണ് മെഹർഗാർ എക്സ്കവേറ്റ് ചെയ്തത് ജെ എഫ് ജാരിജ് എന്ന സ്കോളറിന്റെ നേതൃത്വത്തിൽ, കിലി ഗുൽ മുഹമ്മദ് വാൾട്ടർ എഫ് എയർ സർവീസിന്റെ നേതൃത്വത്തിൽ. അപ്പോൾ ഞാനീ പറഞ്ഞത്, അപ്പോൾ ഈ പ്രധാനപ്പെട്ട എന്താണ് ബലൂചിസ്ഥാൻ റീജിയനിൽ ഫെയർ സർവീസിന്റെ പഠനത്തിൽ അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ അവിടെ ഒരു വില്ലേജ് ബേസിൽ നിന്നാണ്, കാരണം നിയോളിത്തിക് വില്ലേജ് ബേസിൽ നിന്നാണ് ഇൻഡസ് സിവിലൈസേഷന്റെ ഒറിജിൻ എന്നാണ് അവിടെ കണ്ടെത്തുക. കാരണം അത് തന്നെയാണ് നമ്മുടെ എന്താണ് സ്റ്റഡീസ് പിന്നീടുള്ള സ്റ്റഡീസ് ബാക്കി സൂചിപ്പിക്കുന്നത്. കാരണം ബലൂചിസ്ഥാൻ ഏരിയയാണ് ഇതിന്റെ ഏറ്റവും ഏർലിയസ്റ്റ് എവിഡൻസ് നമുക്ക് തരുന്നത്. പിന്നെ ചില സ്കോളേഴ്സ് പറയുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ എസ് പി ഗുപ്തയെ പോലുള്ള സ്കോളേഴ്സ് പറയുന്നത് ഇത് ഇന്ത്യൻ പാർട്ടിലെ ഖഗർ ഹക്ര റീജിയനിലാണ് ഇവർ ഒറിജിനേറ്റ് ചെയ്തത്, പക്ഷെ അവിടെ നിന്ന് അവർ പിന്നീട് ഇൻഡസ് ബേസിലോട്ട് പോയെന്നാണ്. പക്ഷെ നമുക്ക് അതിനെ സപ്പോർട്ട് ചെയ്യുന്നുള്ള എവിഡൻസ് ഒന്നും തന്നെ ഇല്ല. കാരണം ഇവിടെ നമ്മുടെ ഖഗർ ബേസിൽ ഇവർക്ക് മുന്നേ ഉള്ള ഒരു നിയോളിത്തിക് ഫേസ് നമുക്ക് കിട്ടിയിട്ടില്ല. പിന്നെ ഫെയർ സർവീസിന്റെ അഭിപ്രായത്തിൽ ഇത് മാത്രമല്ല, ഇവിടുത്തെ സൊസൈറ്റി മാറാനുള്ള ഒരു സോഷ്യൽ റെഡിനെസും പിന്നെ ഇക്കോളജിയുടെ കാര്യങ്ങളും അല്ല, ഇതെല്ലാം എന്താണ് ഒരു സിവിലൈസേഷൻ സ്പ്രാങ് അപ്പ് ചെയ്യുന്നതിന് വേണ്ടി വളരെ സപ്പോർട്ടീവ് ആയിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോ നമ്മളിപ്പോ ഇന്ത്യൻ സിവിലൈസേഷൻ ഇപ്പൊ സ്റ്റഡീസിന്റെ ഭാഗമായിട്ട് ഇന്ന് വരെയുള്ള സ്റ്റഡീസിന്റെ ഭാഗമായിട്ട് മോർ ദാൻ 3000+ എന്നാൽ ഏകദേശം 3500 സൈറ്റ്സ് ഡിസ്കവർ ചെയ്തിട്ടുണ്ട്. അതിൽ 2000+ സൈറ്റ് ഇന്ത്യൻ പാർട്ടിലാണ്, ഇന്ത്യയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതിൽ തന്നെ മെജോറിറ്റി ഗുജറാത്ത് ഹരിയാന പോലുള്ള ഭാഗങ്ങളിലാണ്. അതിൽ തന്നെ ഈ കണ്ടുപിടിച്ച 3000+ സൈറ്റ്സിൽ ഒരു 210 സൈറ്റ്സ് പല ഡിഗ്രീസിൽ എക്സ്കവേറ്റ് ചെയ്തിട്ടുണ്ട്. പല ഡിഗ്രീസ് എന്ന് ഞാൻ പറയുമ്പോൾ ചില സൈറ്റ്സിലാണെങ്കിൽ ഒരുപാട് ട്രെഞ്ചസ് ഒഴിക്കപ്പെട്ടിട്ടുണ്ട്, ചിലയിടത്ത് വെറും മിനിമലായിട്ട് 1-2 ട്രെഞ്ചസ് ഒഴിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മളിപ്പോൾ കിട്ടിയ എവിഡൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇതിന്റെ ഏറ്റവും നോർത്തേൺ ബോർഡർ, വടക്കൻ ബോർഡർ എന്ന് പറയുന്നത് അഫ്ഗാനിസ്ഥാനിലെ ഷോർട്ട് ഗായാണ്, ഇതിൽ ഏറ്റവും മുകൾ ഭാഗത്ത് കാണാം. ഇതിന്റെ സതേൺ ബോർഡർ എന്ന് പറയുന്നത് ദയാമബാദ് ആണ്, അത് മഹാരാഷ്ട്രയിലെ പ്രവറ റിവർ റീജിയനിലാണ്. ഇതിന്റെ ഈസ്റ്റേൺ ബോർഡർ നമ്മൾ പുസ്തകങ്ങളിലൊക്കെ നോക്കുകയാണെങ്കിൽ ബേസിക്കലി ആലംഗീർപൂർ എന്നായിരിക്കും കാണുന്നത്, പക്ഷെ അതിനുശേഷം കണ്ടുപിടിക്കപ്പെട്ട ഒരു സൈറ്റ് ഉണ്ട് മാൻപൂർ, അതാണ് അതിന്റെ ഈസ്റ്റേൺ ബോർഡർ. ഇതിന്റെ വെസ്റ്റേൺ ബോർഡർ വരുമ്പോൾ നമ്മൾ സഹറൈ സോക്തയെ പല സ്കോളേഴ്സ് ചില സ്കോളേഴ്സ് ഒക്കെ പറയുന്നുണ്ടെങ്കിലും പക്ഷെ സഹറൈ സോക്തയാണെന്ന് ഉറപ്പിക്കുന്നതിനുള്ള എവിഡൻസ് ഇല്ല. കാരണം സഹറൈ സോക്തയിൽ കിട്ടുന്ന മെറ്റീരിയൽസ് കൂടുതലും ഇറാനിയൻ കൾച്ചറുമായിട്ട് സിമിലർ ആയിട്ടുണ്ടാകും. ഇപ്പോൾ നമുക്ക് ഇത് പറയാൻ പറ്റുന്ന ഏറ്റവും നല്ല സൈറ്റ് സുത്കജൻഡോർ ആണ് ഇതിന്റെ വെസ്റ്റേൺ ബോർഡർ. പിന്നെ ഇത് കൂടാതെ നമ്മൾ ഇന്ത്യൻ സിവിലൈസേഷൻ ഒരുപാട് ഫോറിൻ കൺട്രീസ്, അപ്പൊ ആ സമയത്ത് നേരുന്ന ഫോറിൻ സിവിലൈസേഷൻസുമായിട്ട് ട്രേഡ് റിലേഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഒമാനിലെന്നും ഇന്ന് മെസപ്പൊട്ടോമിയ റീജിയനിലെന്നും ഈജിപ്ത്, ബഹ്റിൻ, UAE, സെൻട്രൽ ഏഷ്യ ഈ ഭാഗത്തുനിന്നെല്ലാം ഇന്ത്യൻ സിവിലൈസേഷന്റെ പല മെറ്റീരിയൽസും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ 1 മില്യൺ സ്ക്വയർ കിലോമീറ്റർ ഏരിയയിലാണ് ഇന്ത്യൻ സിവിലൈസേഷൻ സ്പ്രെഡ് ചെയ്തിരുന്നത്. പിന്നെ ഇതിന്റെ ടെർമിനോളജി, ഇപ്പോൾ ഇന്ത്യൻ സിവിലൈസേഷനെ പലരും പല പേരുകളിൽ വിളിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മള് എന്താണ് നമ്മുടെ ഭാഷാടിസ്ഥാനത്തിൽ നമ്മൾ സിന്ധു നദിയുടെ സംസ്കാരം എന്ന് പറയുന്നുണ്ട്. ഇതേപോലെ തന്നെ ഹിന്ദിയിൽ പറയുകയാണെങ്കിൽ സിന്ധു ഘാട്ടി സഭ്യത എന്ന് പറയുന്നുണ്ട്, ഇൻഡസ് വാലി സിവിലൈസേഷൻ. പക്ഷേ ഇത് കൂടാതെ തന്നെ ഇതിനെ ചിലപ്പോൾ എന്താണ് പൊളിറ്റിക്കൽ പരമായിട്ടുള്ള പേരുകളുണ്ട്, ചിലപ്പോൾ എന്താണ് പലതരം പല ആസ്പെക്ട്സിനെ വെച്ചിട്ട് പലരുടെയും സൗകര്യങ്ങൾക്കനുസരിച്ച് പല പേരുകളും കൊടുക്കപ്പെട്ടു. ഇൻഡസ് സിവിലൈസേഷൻ, ഹാരപ്പൻ സിവിലൈസേഷൻ, ഹാരപ്പൻ കൾച്ചർ, ഇൻഡസ് വാലി സിവിലൈസേഷൻ, ദ്രവീഡിയൻ സിവിലൈസേഷൻ, ഇൻഡസ് സരസ്വതി സിവിലൈസേഷൻ, ഇങ്ങനെ തുടർന്ന് ഇന്ത്യൻ സിവിലൈസേഷൻ, ഇങ്ങനെ പല പേരുകളിലും ഇത് അറിയപ്പെടുന്നു. പിന്നെ പഴയ മെസപ്പൊട്ടോമിയൻ റൈറ്റിംഗ്സിൽ ഇതിനെ മെലൂഹൻസ് എന്ന് വിളിക്കപ്പെട്ടിരുന്നു. അപ്പൊ ഇത് എന്തൊക്കെ തന്നെയാണെങ്കിലും ഈ പേരുകൾ എന്ത് കണ്ടാലും നമ്മൾ മനസ്സിലാക്കാനുള്ളത് ഇതെല്ലാം സൂചിപ്പിക്കുന്നത് നമ്മൾ സിന്ധു നദിയുടെ സംസ്കാരം അല്ലെങ്കിൽ സിന്ധു സംസ്കാരത്തിനെ ആണ്. ഇപ്പൊ ഞാൻ പറഞ്ഞു ഇതിന്റെ ഏലിയസ്റ്റ് ഫോം, അതുപോലെ അതിന്റെ ഒരു വില്ലേജ് ബേസ് നമുക്ക് കിട്ടുന്നത് ഒരു എന്താണ് ബലൂചിസ്ഥാൻ ഏരിയയിലാണ്. അത് ഏകദേശം ഒരു 7000-5000 BC ഇടയിലാണ്.
എന്നിട്ട് ഇൻഡസ് സിവിലൈസേഷന്റെ എവിഡൻസ് നമുക്ക് കിട്ടുന്നത് പ്രധാനമായിട്ടും 5000 മുതൽ 900 BC ഇടയിലാണ്. പക്ഷെ നമ്മുടെ സ്കൂളിലെ ബുക്കുകളിലൊക്കെ നോക്കുകയാണ് പ്രധാനമായിട്ടും ഇൻഡസ് സിവിലൈസേഷൻ എന്ന് പറഞ്ഞിട്ട് 2600 മുതൽ 1900 വരെയുള്ള ടൈം പീരീഡ്, അതെന്നാൽ അവരുടെ അർബനൈസ്ഡ് വേ ഓഫ് ലൈഫിലൊക്കെയുള്ള ഒരു ചേഞ്ച് വന്ന ടൈമാണ് പ്രധാനമായിട്ടും കുട്ടികൾ ഡീൽ ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു അർബൻ വേയിലേക്ക് വരുന്നതിന് മുന്നേ തന്നെ ഇതിനൊരു വില്ലേജ് ബേസ് ഉണ്ട്, ഇതിനൊരു റീജിയണലൈസേഷൻ എന്നറിയപ്പെടുന്നു. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ 1 മില്യൺ സ്ക്വയർ കിലോമീറ്റർ ഏരിയയ്ക്കുള്ളിൽ പല റീജിയണൽസിൽ ഓരോ ചെറിയ ചെറിയ കൾച്ചേഴ്സ് സ്പ്രാങ്ങപ്പ് ചെയ്തു ഈ 5000-ൽ. അത് ക്രമേണ ക്രമേണ അവരാണെങ്കിൽ ഒരു 2600 ഒരു വലിയൊരു സിവിലൈസേഷൻ്റെ വീട്ടിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. പിന്നെ ഏകദേശം 1900-ഓടുകൂടി ഇതിൻ്റെ ഡിക്ലൈനിങ് തുടങ്ങും. ഏകദേശം ഇത് ചില സ്ഥലങ്ങളിൽ 1900-ൽ തന്നെ ഡിക്ലെയർ ആവുന്നത്, ചിലർത്ത് 1700, ചിലർത്ത് 1500, 1300. നമുക്ക് 900 BC വരാം ആകുമ്പോൾ 1300 ആകുമ്പോൾ തന്നെ ഏകദേശം എല്ലാം തീരുന്നുണ്ട്. പക്ഷെ നമുക്ക് മാക്സിമം ഇതിന് 900 അല്ലെങ്കിൽ 1000 BC വരെ കൊണ്ടുപോയി ഇതിന്റെ ഡിക്ലെയർ. പിന്നെ ഈ ഞാൻ പറഞ്ഞ പോലെ 5000-ൽ തുടങ്ങുന്നു എന്ന് പറഞ്ഞു. അതും ഈ തുടങ്ങുന്നതിന്റെ എവിഡൻസ് എന്ന് പറഞ്ഞാൽ ഈ ബലൂചിസ്ഥാൻ ഏരിയയിൽ വളരെ കുറച്ച് സൈറ്റ്സിൽ മാത്രമേ ഇതുള്ളൂ. ഇത് 5000-ൽ തുടങ്ങുന്നു, പിന്നെ അത് ഗ്രാജുവലി ഇത് വലുതാവുന്നതാണ്. ഇപ്പോൾ ഇപ്പോൾ ഗുജറാത്തിലൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ ഏലിയസ്റ്റ് എവിഡൻസ് ഒരു 3900 BC ഉള്ളൂ. ഇപ്പോൾ രാജസ്ഥാൻ ഹരിയാനയിൽ പോവുകയാണെങ്കിൽ അത് 4100 BC ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ഇത് ഇൻഡസിന്റെ പല ഭാഗത്ത് ഇതിൻ്റെ ഇതിൻ്റെ അർബൻ ഫേസ് തീർച്ചയായിട്ടും എല്ലായിടത്തും ഇതും 2600-ലാണ് തുടങ്ങുന്നതെങ്കിലും ചില സൈറ്റ്സിൽ ഒരു 2400-ൽ മാത്രമേ സൈറ്റ് ഓക്യുപൈ ചെയ്യപ്പെടുന്നു. അപ്പോൾ അതെല്ലാവരും ഒന്ന് മനസ്സിലാവുക ചെയ്യും. അപ്പോൾ ഇതിനകത്ത് പല കൾച്ചേഴ്സ് ഉണ്ട്, ട്രഡീഷൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ചൊന്നും ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ പറയുന്നില്ല. കാരണം ഇത് ഒരുപാട് ഇൻഡസ് സിവിലൈസേഷൻ, നമ്മളിപ്പോൾ നമ്മുടെ ബുക്കുകളിലെല്ലാം പഠിച്ചിട്ടുള്ള ഇൻഡസ് സിവിലൈസേഷൻ എല്ലാം ഒരുപോലെ ഇരിക്കുന്ന ഒരു കൾച്ചർ. പക്ഷെ നമ്മൾ അങ്ങനെ അല്ല. നമ്മളിപ്പോൾ പ്രസന്റ് ഡേയിലെ ഇന്ത്യയെ മാത്രം സങ്കല്പിച്ചാൽ മതി. നമ്മുടെ മലയാളിയെ പോലെയല്ല തമിഴ്നാട്ടിലുള്ള ആളുകൾ. അവരുടെ ഭക്ഷണ രീതി വ്യത്യാസമാണ്, അവരുടെ വസ്ത്രധാരണം വ്യത്യാസമാണ്, ഇതേ അവരുടെ സംസാരം വ്യത്യാസമാണ്. അപ്പോൾ ഇതേ വ്യത്യാസങ്ങളെല്ലാം തന്നെ ഇൻഡസ് സിവിലൈസേഷനിലും നമുക്ക് ഇതേപോലുള്ള വ്യത്യാസങ്ങൾ നമുക്ക് കാണാം. പക്ഷെ ചില നമ്മളെന്താണ് യൂണിഫൈ ചെയ്യുന്ന ചില ഫീച്ചേഴ്സ് ഇന്നുള്ളത് പോലെ തന്നെ അതിൽ ഇൻഡസ് സിവിലൈസേഷനിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇതെല്ലാം കൾച്ചേഴ്സിന്റെ ഭാഗമാണ്. പിന്നെ പല സെറാമിക് ട്രഡീഷൻസിന്റെ ഒരു കൂട്ടം. അപ്പോൾ ഇൻഡസ് സിവിലൈസേഷൻ്റെ സമയത്ത് പല കൾച്ചേഴ്സിനെ നമ്മൾ മനസ്സിലാക്കുന്നത് പ്രധാനമായിട്ടും സെറാമിക്സിന്റെ ഡിഫറൻസസിൽ കൂടെയാണ്. ആ സെറാമിക്സ് എന്ന് പറഞ്ഞാൽ ഈ ഓരോ കൂട്ടം സെറാമിക്സും അതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള മെറ്റീരിയൽസിനെ വെച്ചാണ് നമ്മൾ ഇൻഡസ് സിവിലൈസേഷന് പല ട്രഡീഷൻസ് ആയിട്ടും കൾച്ചേഴ്സ് ആയിട്ടും ഒക്കെ തിരിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനത്തെ പല കൾച്ചേഴ്സും ഒക്കെയാണ് ഈ സ്ലൈഡിൽ ഞാൻ പറയുന്നത്. അപ്പം അതിനെ കുറച്ച് ഡീറ്റെയിൽസിൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇപ്പോൾ പറയണം. പിന്നെ ഞാൻ പറഞ്ഞു ഇൻഡസ് സിവിലൈസേഷൻ 3 ഫേസസ് ആയിട്ട് തിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ആദ്യത്തെ ഫേസ് റീജിയണലൈസേഷൻ എന്ന് പറയുന്നത് 5000 മുതൽ 2600 BC വരെയുള്ള ടൈം പീരീഡിന് പല പേരുകളിൽ അറിയപ്പെടുന്നു. ചിലർ പ്രീ ഹാരപ്പൻ എന്ന് പറയുന്നു, ചിലർ പ്രോട്ടോ ഹാരപ്പൻ, ആന്റിസിഡന്റ് ഹാരപ്പൻ, പ്രീ അർബൻ ഹാരപ്പൻ, ഏളി ഹാരപ്പൻ, ഏളി ഇൻഡസ് കൾച്ചർ, പ്രീ ഏളി ഇൻഡസ് കൾച്ചർ, പ്രീ ഏളി ഹാരപ്പ കൾച്ചർ, പ്രീ ഹാരപ്പ കൾച്ചർ, പ്രീ പ്രീ ഹാരപ്പ കൾച്ചർ, റീജിയണലൈസേഷൻ ഇറ, ഇതെല്ലാം വരുന്നത് അല്ലെങ്കിൽ അർബൻസ് പ്രീ അർബൻ ഹാരപ്പൻ, ഈ പേരുകളെല്ലാം വരുന്നത് നമ്മൾ മനസ്സിലാക്കുക 5000 BC-ക്കും 2600 BC-ക്കും ഇടയിലുള്ള ടൈം പീരീഡ് ആയിരിക്കും. ഈ 2600 അല്ലെങ്കിൽ 2600-1900 BC-ക്കും ഇടയിലുള്ള സമയത്തിന് മിച്ചർ ഹാരപ്പനെന്നും ക്ലാസിക്കൽ ഹാരപ്പനെന്നും അർബൻ ഹാരപ്പനെന്നും സിന്ധി ഹാരപ്പനെന്നും അല്ലെ ചിലർ വെറും ഹാരപ്പനെന്നൊക്കെ വിളിക്കും, അല്ലെ ക്ലാസിക്കൽ ഹാരപ്പനെന്നൊക്കെ വിളിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അത് മനസ്സിലാക്കുക, ഇത് ഇങ്ങനെ ഒരു പേര് കണ്ടാൽ ഒരു ടൈറ്റിൽ കണ്ടാൽ നമ്മൾ മനസ്സിലാക്കുക ഇത് 2600-1900 ഇടയിലുള്ള ടൈം പീരീഡിലുള്ള സാധനമാണ്. പിന്നെ ഇതിൻ്റെ ഡിക്ലൈനിങ് ഫേസിനെ ലേറ്റ് ഹാരപ്പൻ എന്നറിയപ്പെടുന്നുണ്ട്. പിന്നെ എന്തുണ്ട്, പോസ്റ്റ് അർബൻ ഹാരപ്പൻ എന്നറിയപ്പെടുന്നുണ്ട്, പോസ്റ്റ് ഹാരപ്പൻ എന്നറിയപ്പെടുന്നുണ്ട്, ലോക്കലൈസേഷൻ ഇറ എന്നറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതും മനസ്സിലാക്കുക 1900-1900 ഇടയിലുള്ള ടൈം പീരീഡ് ആയിരിക്കും ഈ പേരുകളിൽ അറിയപ്പെടുന്നത്. ഇനി നമ്മുടെ ഇൻഡസ് സിവിലൈസേഷനിൽ പ്രധാനമായിട്ടും 5 മേജർ സിറ്റീസ് ആണ് ഡിസ്കവർ ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഈ 5 മേജർ സിറ്റീസ് എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ ഈ പറയുന്ന ഫസ്റ്റ് 1 ഹാരപ്പ. ഹാരപ്പ പാകിസ്ഥാനിലാണ് സ്ഥിതി ചെയ്യുന്നത്. പാകിസ്ഥാനിലെ സഹിവാൾ ഡിസ്ട്രിക്റ്റ്, പാകിസ്ഥാനിന്റെ പഞ്ചാബ് പ്രൊവിൻസിലുള്ള സഹിവാൾ ഡിസ്ട്രിക്റ്റാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതിന്റെ സൈസ് ഏകദേശം 150 ഹെക്ടർ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു ഇതിന്റെ എക്സ്കവേഷന്റെ ഹിസ്റ്ററി പറഞ്ഞു. 24 എക്സ്കവേഷൻ ചെയ്തതിന് ശേഷം പല സ്കോളേഴ്സും മോർട്ടിമർ വീലർ, മഖായി, MS വാട്സ് തുടങ്ങിയ സ്കോളേഴ്സ് എക്സ്കവേറ്റ് ചെയ്ത് വരികയും ലാസ്റ്റ്
ഇതിപ്പോ ഹാരപ്പൻ ആർക്കിയോളജിക്കൽ റിസർച്ച് പ്രോജക്ട് എന്ന പ്രോജക്ടിന്റെ കീഴിൽ ഡോക്ടർ ജോനാഥൻ മാർക്ക് എനവറിന്റെ കീഴിൽ റിച്ചാർഡ് മെഡോയുടെയും കീഴിൽ ഈ സൈറ്റ് എക്സ്കവേറ്റ് ചെയ്ത് വരികയുണ്ടായി. 2005 ശേഷം ഇവിടെ എക്സ്കവേഷൻസ് നടന്നിട്ടില്ല. മോഹൻജോദാരോ സിന്ധിലാണ് സ്ഥിതി ചെയ്യപ്പെടുന്ന, പാകിസ്ഥാനിൽ തന്നെയാണ്. ഈ സൈറ്റിനെയാണ് ഇതുവരെ നമ്മൾ ഏകദേശം കഴിഞ്ഞ ഒരു 5 വർഷം മുന്നേ ഒരു ഏറ്റവും വലിയ ഹാരപ്പൻ സൈറ്റായിട്ട് റെക്കഗ്നൈസ് ചെയ്തിരുന്നത്. ഇതിന്റെ സൈസ് ഏകദേശം 250 ഹെക്ടറാണ് ഈ സൈറ്റിൽ. ഞാൻ പറഞ്ഞതുപോലെ ഈ സൈറ്റിൽ ഇപ്പോൾ എക്സ്കവേഷൻ വർക്ക് നടക്കുന്നില്ല, കാരണം സൈറ്റിൽ ഒരുപാട് സോൾട്ട് ആക്ടിവിറ്റീസ് കാരണം സൈറ്റിലെ ബിൽഡിങ്സ് എല്ലാം കൊളാപ്സ് ആവുകയാണ്. അപ്പോൾ കൂടുതലും കൺസർവേഷൻ വർക്ക്സ് ആണ് ഈ സൈറ്റിൽ നടക്കുന്നത്. ഈ സൈറ്റിൽ ഒരുപാട് സ്ട്രക്ചറൽ റിമൈൻസ് കിട്ടിയുണ്ട്. നമ്മളിപ്പോൾ കിണറുകളുടെ കണക്കുകൾ നോക്കുകയാണെങ്കിൽ ഇവിടെ 700+ കിണറുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഞാനീ പറയുന്നത് ഈ സൈറ്റ് തന്നെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, എക്സ്കവേറ്റ് ചെയ്ത ഏരിയ ചിലപ്പോൾ സൈറ്റിന്റെ ഒരു 30% 20% മാത്രമായിരിക്കും. ആ ഏരിയയിൽ നിന്ന് കിട്ടിയ കണക്ക് വെച്ചിട്ടാണ് ഈ പറയുന്നത്. മൂന്നാമത്തെ സൈറ്റ് ഗൻവേരിവാല. ഗൻവേരിവാല എക്സ്കവേറ്റ് ചെയ്യപ്പെടാത്ത ഹാരപ്പൻ സിറ്റി എന്നാണ് അറിയപ്പെട്ടിരുന്നത്. പക്ഷേ 2024 ഈ വർഷം മുഹമ്മദ് റഫീഖ് മുഗൾ എന്ന സ്കോളറിന്റെ കീഴിൽ അവിടെ ആ സൈറ്റിൽ എക്സ്കവേഷൻ നടത്തപ്പെട്ടു. ഇത് പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രോവിൻസിലാണ്. ഇത് ചോളിസ്ഥാൻ ഡെസർട്ടിലുള്ള സൈറ്റാണ്. ഇതിന്റെ സൈസ് ഏകദേശം 120 ഹെക്ടറാണ്. രാഖിഗഡിയെ ഫോർത്ത് ലാർജസ്റ്റ് ഹാരപ്പൻ സൈറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ഹരിയാനയിലെ ഹിസാർ ഡിസ്ട്രിക്റ്റിലാണ് സ്ഥിതി ചെയ്യപ്പെടുന്നത്. ഇത് 1988-89 സമയത്ത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ എക്സ്കവേറ്റ് ചെയ്തു. പിന്നീട് 1912 ശേഷം പ്രൊഫസർ ഷിൻഡെ എക്സ്കവേറ്റ് ചെയ്തു. അറ്റ് പ്രസന്റിൽ ഈ സൈറ്റ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഡോക്ടർ എസ് മഞ്ജുവിന്റെ നേതൃത്വത്തിലാണ് എക്സ്കവേറ്റ് ചെയ്തത്. ഈ സൈറ്റിന് ആദ്യം നമ്മൾ വിചാരിച്ചത് സൈസ് 100 ഹെക്ടറാണ്. പക്ഷേ പ്രസന്റ് എക്സ്കവേറ്റേഴ്സ് പറയുന്നത് സൈറ്റിന്റെ സൈസ് 350 ഹെക്ടറാണ്. അപ്പോൾ 350 ഹെക്ടർ വരികയാണെങ്കിൽ ഇതാണ് ഏറ്റവും വലിയ ഹാരപ്പൻ സൈറ്റ്. പക്ഷെ ഇതിനെതിരെ ഒരുപാട് കോൺട്രവേഴ്സീസ് ഉണ്ട്. ചില സ്കോളേഴ്സ് പറയുന്നു ഈ സൈറ്റിന്റെ സൈസ് ഇത്രയല്ല, ഇത് പല സൈറ്റുകളെ ദൂരെയുള്ള സൈറ്റുകളെ കൂട്ടിച്ചേർത്തെടുത്തിട്ടുള്ളതാണെന്നൊക്കെ പറയുന്നു. പക്ഷെ എന്തൊക്കെയാണെങ്കിലും അറ്റ് പ്രസന്റ് നമ്മൾ ബിലീവ് ചെയ്യുന്നത് ഇതാണ് ലാർജസ്റ്റ് സൈറ്റ് എന്നാണ്. പിന്നെ ഫിഫ്ത് ലാർജസ്റ്റ് സൈറ്റ് ധോളാവിരയാണ്. ഇത് ഗുജറാത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതിന്റെ സൈസ് എന്ന് പറയുന്നത് 80 ഹെക്ടർ വരെ ഇതിനെ പറയുന്നുണ്ട്. ചില ബുക്കുകളിലും അങ്ങനെ 60 ഹെക്ടർ ഉണ്ട്. കാരണം മെറ്റീരിയൽ സ്പ്രെഡ് ഏകദേശം ഒരു 80 ഹെക്ടറൊക്കെ ഉണ്ട്. ഈ സൈറ്റിൽ ഒരുപാട് ഇതാണ് വാട്ടർ മോണുമെന്റ്സ്, കാരണം വെള്ളത്തിനെ പ്രിസർവ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരുപാട് സ്ട്രക്ചേഴ്സ്, റിസർവേഴ്സിന്റെ എവിഡൻസ് ഉണ്ട്. ഏകദേശം 16 റിസർവേഴ്സ് മാത്രമുണ്ട്. പിന്നെ എന്താണ് വളരെ വെൽ ബിൽറ്റ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ഈ സൈറ്റിലുണ്ട്. ഈ സൈറ്റ് സ്ഥിതി ചെയ്യുന്ന ഖഡീർ എന്ന് പറഞ്ഞ ഒരു ഐലൻഡിന്റെ കീഴിലാണ്. അത് ഈ സൈറ്റ് 1989 2005 ഇടയിലാണ് എക്സ്കവേറ്റ് ചെയ്തത്. ആർ എസ് ബിഷ്ട് എന്ന സ്കോളറിന്റെ കീഴിലാണ് എക്സ്കവേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. പിന്നെ ഇനി ഞാൻ കുറച്ച് സൈറ്റ്സ് ജസ്റ്റ് കാണിച്ചു പോകാം. ഒന്ന് നിങ്ങൾക്ക് ഒന്ന് സൈറ്റുകളെ ഫോട്ടോസ് മാത്രം ഒന്ന് കാണിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു ഫേമസ് വളരെ എല്ലാവരും കേട്ടിട്ടുള്ള സൈറ്റാണ് ലോത്തൽ. പക്ഷേ ലോത്തൽ തന്നെ വളരെ ചെറിയൊരു സൈറ്റാണ്. 7 ഹെക്ടറിന് താഴെ മാത്രം സൈസുള്ള സൈറ്റാണ്. ഈ സൈറ്റ് എസ് ആർ ആവുന്ന സ്കോളർ 1954 1962 ഇടയിൽ എക്സ്കവേറ്റ് ചെയ്തതാണ് ഈ സൈറ്റ്. നമ്മൾ ഇതിൽ ഞാൻ ഈ ഫോട്ടോ കാണിക്കുന്ന മുകളിൽ കാണുന്ന രണ്ട് ഫോട്ടോസ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഡോക്യാർഡ് എന്ന് പറയുന്ന സ്ഥലമാണ്. പക്ഷേ ഡോക്യാർഡ് എന്ന് പറയുന്നതിന് ഇതിന്റെ ഒരു എൻട്രൻസ് വെറും 1 മീറ്ററിന് താഴെ മാത്രമേ ഉള്ളൂ. ഇപ്പൊ നിങ്ങൾ ലെഫ്റ്റ് സൈഡിലുള്ള പിക്ചർ നോക്കുകയാണെങ്കിൽ പറയാം, ഒരു ചെറിയൊരു രണ്ടാളുകൾ നിൽക്കുന്ന ആ സ്ഥലത്ത് ഒരു ചെറിയൊരു എൻട്രൻസ് പോലെ ഉണ്ട്. അപ്പൊ ഇതിലൂടെ എങ്ങനെ ഒരു ചെറിയ ബോട്ട് വന്നാൽ കടക്കും? അപ്പോ ഇത് അപ്പോ ഡോക്യാർഡ് ആണോ ഇതൊരു വാട്ടർ ടാങ്ക് ആണോ എന്നുള്ള സ്റ്റിൽ ക്വസ്റ്റ്യനബിൾ ആണ്. ക്വസ്റ്റ്യൻസ് ഉണ്ട്. സുർക്കോട്ടട 1966 ജെ പി ജോഷി എന്ന സ്കോളർ ഡിസ്കവർ ചെയ്തു. അത് പിന്നീട് 1972 എക്സ്കവേറ്റ് ചെയ്യപ്പെട്ട 71-72 എക്സ്കവേറ്റ് ചെയ്ത സൈറ്റാണ്. ഇതിലൊരു ബൈപാർട്ടിയൻ ഡിവിഷൻ ഉള്ള ഒരു സൈറ്റാണ്. ഇത് കച്ചിലി സൻവ എന്ന് പറയുന്ന വില്ലേജിലാണ് സ്ഥിതി ചെയ്യുന്നത്. കാൺമേർ ഈ 2006-2009 ഇടയിൽ രാജസ്ഥാൻ വിദ്യാപീഠം, ഗുജറാത്ത് സ്റ്റേറ്റ് ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റും, റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹ്യൂമാനിറ്റീസ് ആൻഡ് നാച്ചർ ക്യോട്ടോ ജപ്പാനിൽ ചേർന്ന് എക്സ്കവേറ്റ് ചെയ്ത സൈറ്റാണ്. ഈ സൈറ്റിന്റെ ഏകദേശം 10 മീറ്റർ കൾച്ചർ ഡെപ്പോസിറ്റ് ഉണ്ട്. പക്ഷേ ഈ 10 മീറ്ററിൽ ടോപ്പിലുള്ള 6 മീറ്റേഴ്സ് ഏലി ഹിസ്റ്റോറിക്കും മിഡിവൽ പീരീഡുമാണ്. ബോട്ടത്തിനുള്ള 4 മീറ്റേഴ്സ് ആണ് ഹാരപ്പൻ ഡെപ്പോസിറ്റ് ഉണ്ടായിരുന്നത്. ഇതൊരു 5 ഹെക്ടർ ഉള്ള ഒരു സൈറ്റാണ്. കുന്ദാസി എന്ന സൈറ്റ് 1992 ഡെക്കാൻ കോളേജ് എക്സ്കവേറ്റ് ചെയ്ത സൈറ്റാണ്. ഈ സൈറ്റിൽ പ്രധാനമായിട്ടും
ഹാരപ്പൻ കൾച്ചറിന്റെ ലേറ്റ് ഹാരപ്പൻ കൾച്ചറിന്റെ കൂടാതെ തന്നെ കുറച്ച് ഹിസ്റ്റോറിക്കൽ മെറ്റീരിയൽസിന്റെ എവിഡൻസ് കിട്ടിയിട്ടുണ്ട്. ഇത് കുറച്ച് സ്ട്രക്ചേഴ്സൊക്കെ കുറച്ച് പ്രൊട്ടക്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു സൈറ്റാണ്. നാഗേശ്വർ 1984 എം എസ് യൂണിവേഴ്സിറ്റി എക്സ്കവേറ്റ് ചെയ്ത സൈറ്റാണ്. ഈ സൈറ്റിന്റെ പ്രത്യേകത, ഇത് ഈ സൈറ്റിൽ നിന്നും ഷെൽ ബാങ്ക് ഷെൽ ലാഡിൽ ലാഡിലാണ് സ്പൂൺസ് സ്പൂൺ നിർമ്മിക്കുന്നതിനുള്ള ഒരുപാട് എവിഡൻസ് കിട്ടിയിട്ടുണ്ട്. ഇത് കൂടാതെ തന്നെ ഷെൽ ബാങ്കിൾസിന്റെ പ്രൊഡക്ഷനും എവിഡൻസ് കിട്ടിയിട്ടുണ്ട്. ബഗസർ ഒരു ഗുജറാത്തിലെ ഒരു സൈറ്റിന്റെ സൈസ് വളരെ ചെറുതാണ്, 1.92 ഹെക്ടർ സൈസ് മാത്രമേ. അപ്പോ ഈ സൈറ്റിന്റെ സൈസ് എന്ന് പറഞ്ഞാൽ 7 മീറ്റർ കൾച്ചറൽ ഡെപ്പോസിറ്റ് ഉള്ള സൈറ്റാണ്. ഈ സൈറ്റിലെ ഏകദേശം 9 സീസൺസ് ആണ് എം എസ് യൂണിവേഴ്സിറ്റി എക്സ്കവേറ്റ് ചെയ്തത്. ഇത് ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റീസിന് ഇത്രയും എവിഡൻസ് കിട്ടിയിട്ടുള്ള ഒരു സൈറ്റ് ഗുജറാത്തിലോ ഹോൾ ഇൻഡസ്ട്രീസിലോ വളരെ ചുരുക്കമാണ്. കാരണം ഇവിടെ ഒരു ഷെൽ ബാങ്കിൾ മാനുഫാക്ചറിങ് എന്നുള്ള വളരെ വ്യക്തമായ എവിഡൻസ് ഉള്ള ഒരു വർക്ക്ഷോപ്പ് കിട്ടിയിട്ടുണ്ട്. സ്റ്റോൺ ബീഡ് പ്രൊഡക്ഷനുള്ള എവിഡൻസ് കിട്ടിയിട്ടുണ്ട്. കോപ്പർ വർക്കിങ്ങിനുള്ള എവിഡൻസ് കിട്ടിയിട്ടുണ്ട്. ഇതൊരു പ്രൊഡക്ഷൻ സൈറ്റ് ആയിരുന്നു. പിന്നെ ഷിക്കാർപൂർ, ഇത് ഏകദേശം കച്ചിലാണ് സ്ഥിതി ചെയ്യപ്പെടുന്ന, സൂരജ് ബാരിക്കടുത്ത് സ്ഥിതി ചെയ്യപ്പെടുന്ന സൈറ്റാണ്. ഈ സൈറ്റിന്റെ സൈസ് ഏകദേശം 5 ഹെക്ടർ ആണ്. ഇത് എം എസ് യൂണിവേഴ്സിറ്റി ഓഫ് ബറോഡ 2007-2013 ഇടയിൽ എക്സ്കവേറ്റ് ചെയ്ത സൈറ്റാണ്. ഈ സൈറ്റിൽ കൂടുതലും ബഗസ്ര എന്ന സൈറ്റുമായിട്ട് വളരെ അടുത്ത് കിടക്കുന്ന സൈറ്റാണ്. പക്ഷെ ഇവിടുത്തെ മെറ്റീരിയൽ കൾച്ചർ കൂടുതലും ടെറാക്കോട്ട ഓബ്ജക്ട്സ് ആണ് ഈ സൈറ്റിൽ കൂടുതലായിട്ട് കിട്ടുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ബഗസ്ര എന്ന സൈറ്റിൽ ഹോൾ സീസണൽ എക്സ്കവേഷൻസിൽ ഒരു വെറും 23 ബാങ്കിൾസാണ് ടെറാക്കോട്ട ബാങ്കിൾസായിരുന്നു കിട്ടിയത്. ഈ സൈറ്റിൽ ഏകദേശം 5000-ൽ ടെറാക്കോട്ട ബാങ്കിൾസ്. ബഗസ്രയിൽ ടെറാക്കോട്ട ട്രയാങ്കുലർ കേക്സ് വെറും 303 ട്രയാങ്കുലർ കേക്സ് ആണ്. ഈ സൈറ്റിൽ 1.5 ലക്ഷത്തിലധികം ട്രയാങ്കുലർ കേക്സ്. അപ്പോൾ ഈ സൈറ്റുകളുടെ പർപ്പസ് ചിലപ്പോൾ എന്താണ് വ്യത്യാസമായിരിക്കുക, അതിന്റെ യൂസസ്. പിന്നെ നവിനാൻ എന്ന സൈറ്റ്, ഇത് കേരള യൂണിവേഴ്സിറ്റി എക്സ്കവേറ്റ് ചെയ്തിട്ടുള്ള സൈറ്റാണ്. ഈ സൈറ്റിലെ പ്രധാന ഫീച്ചേഴ്സ് എന്ന് കോപ്പർ വർക്കിങ്ങിനും സ്റ്റോൺ ബ്ലേഡ് പ്രൊഡക്ഷനും ഷെൽ ബാങ്കിൾ മാനുഫാക്ചറിങ്ങിനും എവിഡൻസ് ഉള്ള സൈറ്റാണ് ഇത്. ഹലോ, ഗുജറാത്ത് മുന്ദ്ര താലൂക്കാണ്, കച്ച് ഡിസ്ട്രിക്റ്റിൽ മുന്ദ്ര താലൂക്കിലാണ് സ്ഥിതി ചെയ്തത്. ഇവിടെ കൂടുതലും നമ്മൾ എക്സ്പ്ലോറേഷൻസ് ആണ് നടത്തി, വളരെ മിനിമൽ ആയിട്ടുള്ള എക്സ്കവേഷൻ ആണ് ഈ സൈറ്റിൽ നടത്തിയിട്ടുള്ളത്. ഹിർസർ എന്ന സൈറ്റാണ് ഇത്. നേത്രാക്ക് ഹിർസർ എന്ന സൈറ്റ് നഗത്രാണ താലൂക്ക് ഗുജറാത്തിലാണ് സ്ഥിതി ചെയ്യപ്പെടുന്നത്. ഈ സൈറ്റിനെ എക്സ്കവേറ്റ് ചെയ്തത് ജിതേന്ദ്രനാഥ് എന്ന ആർക്കിയോളജി സർവേ ഓഫ് ഇന്ത്യയിലെ സ്കോളറാണ്. ഈ സൈറ്റിലെ എക്സ്കവേഷൻ ഏകദേശം 25 ഹെക്ടർ ഉള്ള സൈറ്റാണ്. ഇവിടെ പ്രധാനമായിട്ടും ബൈപാർട്ടി ഡിവിഷൻ ഉണ്ട്. ഇത് കൂടാതെ തന്നെ വെൽസ്, ഇവിടെ മുകളിൽ കാണുന്നത് ഇതൊരു ക്ലിൻ ആണ്, പോട്ടറി ക്ലിൻ ആണ്. അപ്പോൾ ഇതിനെല്ലാം എവിഡൻസ് കിട്ടിയിട്ടുള്ള സൈറ്റാണ് ഹിൽസർ. പിന്നെ ഇത് കൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞ മെഹർഗാർ എന്ന സെൻട്രൽ ബലൂചിസ്ഥാനിലെ സൈറ്റിന്റെ ഒരു ഫോട്ടോഗ്രാഫാണ് ഇത് കാണിച്ചിട്ടുള്ളത്. ഇത് ഈ സൈറ്റിന്റെ സൈസ് 120 ഹെക്ടറോളം വരും. പക്ഷേ ഇതിൽ പല പോക്കറ്റ്സിലാണ് ഇവിടെ പല പീരീഡിൽ ഓക്യുപ്പ് ചെയ്തിരുന്നത്. അതുകൊണ്ടാണ് ഇതിന് എന്താണ് ഒരു വലിയ ഹ്യൂജ് സൈറ്റായിട്ട് കാണപ്പെടുന്നത്. പക്ഷേ ഇന്ത്യ സിവിലൈസേഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട സൈറ്റുകളിൽ ഒന്നാണ്. മറ്റൊരു സൈറ്റ് ദബാർകോട്ട്, നോർത്തേൺ ബലൂചിസ്ഥാൻ. ഇത് ഫ്രിറ്റ്സ് നോയൽറ്റെങ് എന്ന സ്കോളർ 1898 കണ്ടുപിടിച്ചതാണ്. പക്ഷെ അന്നത്തെ ഒരു ഹിസ്റ്റോറിക്കൽ സൈറ്റ് എന്ന പേരിലാണ് കണ്ടുപിടിച്ചത്. പക്ഷെ പിന്നീടുള്ള സ്റ്റഡീസിൽ മനസ്സിലായി ഇതെന്നാണ് ഹാരപ്പൻ പീരീഡിലെ ഒരു സൈറ്റാണ്. ഇതും ബലൂചിസ്ഥാൻ ഏരിയയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി കുറച്ച് 1-2 സൈറ്റുകൾ ജസ്റ്റ് ഫോട്ടോഗ്രാഫ്സ് കാണിക്കാം. സുഹർദാം എന്ന സൈറ്റ്, ഇത് സദേൻ ബലൂചിസ്ഥാനാണ്. ഇത് ഉത്തേ ഫ്രാങ്ക് എന്ന സ്കോളർ എക്സ്കവേറ്റ് ചെയ്ത സൈറ്റാണ്. ഈ സൈറ്റില് സുഹർദാമ്പിന്റെ മെറ്റീരിയൽ കൾച്ചർ, ഇതിൽ ഏലി ഹാരപ്പൻ മെറ്റീരിയൽ കൾച്ചറും പിന്നെ മെച്ചൂർ ഹാരപ്പൻ ഫേസിലെ മെറ്റീരിയൽ കൾച്ചറും ഉണ്ട്. പിന്നെ ഷാഹി തുമ്പ്, ഇത് സെൻട്രൽ ഏഷ്യയുമായിട്ട് വളരെയധികം കണക്ഷൻസ് ഉള്ള സൈറ്റാണ്. ഇത് റോളൻ ബേസൺ വളർന്ന സ്കോളർ, അദ്ദേഹം ഫ്രഞ്ച് ആർക്കിയോളജിക്കൽ മിഷന്റെ കീഴിൽ എക്സ്കവേറ്റ് ചെയ്ത സൈറ്റാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ കുറേ സൈറ്റുകളെ കുറിച്ച് കാണിച്ചു. ഇനി ഹാരപ്പൻ നമ്മൾ പ്രധാനമായിട്ടും അവരുടെ ടൗൺ പ്ലാനിങ് എങ്ങനെയായിരുന്നു. ഇപ്പോൾ നമ്മൾ യൂഷ്വലി നോക്കുകയാണെങ്കിൽ ഹാരപ്പൻ നമ്മൾ ഞാനിപ്പോൾ പറഞ്ഞു 3500 സൈറ്റ്സ് കണ്ടുപിടിച്ചിട്ടുണ്ട്. പക്ഷേ അതിൽ വളരെ കുറച്ച് സൈറ്റ്സ് മാത്രമേ ഫോർട്ടിഫിക്കേഷൻ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സിറ്റാഡൽസും അല്ലെങ്കിൽ ഒരു ചിലപ്പോൾ 100-200 സൈറ്റിന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഉള്ള സിറ്റാഡൽസ് ഇപ്പോൾ നല്ല ബൈപാർട്ടി ഡിവിഷൻ രണ്ടായിട്ട് തിരിച്ചു, സിറ്റാഡലും ലോവർ ടൗണും. നമ്മൾ എപ്പോഴും വിചാരിക്കുന്നത് സിറ്റാഡല് അതാണ് സോഷ്യലി എന്താണ് ഹയറാർക്കിക്കൽ ഗ്രൂപ്പാണ് അവിടെ താമസിച്ചിരുന്നതെന്നും അതിനേക്കാൾ റൂളിംഗ് ക്ലാസ് ഒക്കെ ആയിരിക്കണം ഇവിടെ സിറ്റാഡൽ താമസിച്ചതെന്ന് വിശ്വസിക്കപ്പെടുന്നു. ലോവർ ടൗണിൽ ക്രാഫ്റ്റ്സ്മാനും മറ്റുള്ള പീപ്പിൾ. പക്ഷേ ഇതിനെല്ലാത്തിനും വ്യത്യസ്തമായിട്ട് ധോളാവിര എന്ന സൈറ്റിൽ ട്രൈപാർട്ടി ഡിവിഷനാണ്. അവിടെ ഒരു സിറ്റാഡലുണ്ട്, പിന്നെ ഒരു മിഡിൽ ടൗൺ ഉണ്ട്, പിന്നെ ലോവർ ടൗൺ ഉണ്ട്.
ഈ സിറ്റാഡലിൽ നിന്ന് തന്നെ രണ്ടായിട്ട് തിരിക്കപ്പെട്ടിട്ടുണ്ട്, കാസിൽ ആൻഡ് ബെയിലി എന്ന്. പിന്നെ വേറൊരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ ഈ പറഞ്ഞ ഈ സിറ്റാഡൽ, ലോർഡ് ടൗൺ, ഈ പേരുകളെല്ലാം തന്നെ നമ്മൾ ബ്രിട്ടീഷുകാരിൽ നിന്ന് കടമെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതൊരു ഇന്ത്യൻ പേരോ ഒന്നും അല്ല, ഇത് എക്സ്കവേറ്റേഴ്സ് അവരുടെ എക്സ്കവേഷനിലെ കാര്യങ്ങളെ കൃത്യമായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നതിന് വേണ്ടി മാത്രം യൂസ് ചെയ്തിട്ടുള്ള ചില ടെർമിനോളജീസ് ആണ്. പിന്നെ കൂടാതെ ഈ ധോളാവിരിൽ 16 റിസർവേഴ്സ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ചില സൈറ്റുകളിൽ ഫോർട്ടിഫിക്കേഷൻ, ഒരു ഒരു ഫോർട്ടിഫിക്കേഷൻ ഉണ്ട്, അത് അതിനകത്താണുണ്ട്. പിന്നെ ഇതിന് പുറത്തായിട്ട് വേറൊരു വലിയ ഫോർട്ടിഫിക്കേഷൻ. അപ്പോൾ ഈ രണ്ട് ഫോർട്ടിഫിക്കേഷനിടയിലുള്ള താമസം, അത് അങ്ങനെയുള്ള എവിഡൻസ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ചില സൈറ്റുകളിൽ ഒരു ഫോർട്ടിഫിക്കേഷൻ അകത്തും പുറത്തും, പുറത്ത് പിന്നെ വേറൊരു ഫോർട്ടിഫിക്കേഷൻ ഇല്ല, അങ്ങനെ ആളുകൾ കിട്ടുന്നു. പിന്നെ ഒരു ഫോർട്ടിഫിക്കേഷനും ഇല്ലാത്ത സൈറ്റ്സ്, ഇങ്ങനത്തെ സൈറ്റ്സും കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ പിന്നെ അവർക്ക് വളരെ എലാബറേറ്റ് ആയിട്ടുള്ള ഗേറ്റ് വേസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, മുകളിലുള്ള ഇതിൽ കാണാം, പിന്നെ ഇതിലിപ്പോൾ ആളുകൾ കൂടിയിരിക്കുന്ന ആ ഭാഗത്ത് അത് ഗേറ്റ് വേ ആണ്. ഇത് ധോളാവിരി സൈറ്റിലെ നോർത്തേൺ ഗേറ്റ് വേ ആണ്. പിന്നെ ഇത് അവിടുത്തെ ഡ്രെയിനേജ് സിസ്റ്റമാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, അതാ ഒരു ലേഡി നിൽക്കുന്ന, അത് ഒരു കവേർഡ് ഡ്രെയിനിൻ്റെ പാർട്ടാണ്. അപ്പോൾ ഇത്രയും വലിയ ഡ്രെയിൻസ് അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഇത് ഇപ്പുറത്തെ സൈഡിൽ തന്നെ കാണാം, മാനഹോൾസ് ഉണ്ട്, എന്താണ് സ്റ്റോൺ ബ്ലോക്ക് വെച്ച് കവർ ചെയ്തിട്ടുള്ള കാണാം, സ്ലാബുകൾ. പിന്നെ വാട്ടർ ടാങ്ക്സ് വെള്ളത്തിന്, കാരണം ഇതിന് ഞാൻ കുറെ പിക്ചേഴ്സ് ആണ് കാണിച്ചു പോകുന്നത്. ഇപ്പോൾ വാട്ടർ ടാങ്ക്സ് കാണാം, ഇവിടെ കാണാം, വാട്ടർ ടാങ്കിൽ തന്നെ താഴോട്ടൊരു ഹോൾ ആണ്. കാരണം അതെന്തിനു വേണ്ടിയാണ്? കാരണം വെള്ളം മാക്സിമം ഉപയോഗിക്കുന്നതിന് വേണ്ടി. വെള്ളം ഏറ്റവും കുറയുന്ന അവസരത്തിൽ ഈ ടാങ്കിന്റെ ഇങ്ങേ അറ്റത്തു നിന്ന് തന്നെ അവർക്ക് ഈ താഴത്തെ ഏറ്റവും താഴെ നിന്ന് തന്നെ കോരിയെടുക്കാം. പിന്നെ അതുകൂടാതെ ക്ലീൻ ചെയ്യുന്നതിന് ഇത് സപ്പോർട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ റിസർവേഴ്സ്, ഇതേപോലത്തെ ഹ്യൂജ് റിസർവേഴ്സ് ആണ് ധോളാവിരയിലുള്ളത്. അപ്പോൾ ഈ റിസർവേഴ്സ് എല്ലാം തന്നെ അവരെ പ്രധാനമായിട്ടും എന്താണ് ലൈൻ സ്റ്റോണിനെയും സാൻഡ് സ്റ്റോണിനെയും കട്ട് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അവർ കട്ട് ചെയ്യുന്നതിന് അവർ ഉപയോഗിക്കുന്ന ടൂൾസ് പ്രധാനമായിട്ടും കോപ്പർ അല്ലെങ്കിൽ ബ്രോൺസ് ആണ്. പിന്നെ വെൽസ്, അവർ വെൽസ് ഉപയോഗിച്ചിരുന്നു. ഞാൻ പറഞ്ഞു, മോഹൻജൊദാരോയിൽ 700-ൽ വെൽസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പിന്നെ ബ്രിക്സ്, അവർ അതിനെ ബ്രിക്സിനെ ബേൺഡ് ബ്രിക്സ് ഉപയോഗിച്ചിരുന്നു, മഡ് ബ്രിക്സ് ഉപയോഗിച്ചിരുന്നു. ഈ ബേൺഡ് ബ്രിക്സിന്റെ, ഈ ബേൺഡ് ബ്രിക്സിന്റെ മഡ് ബ്രിക്സിന്റെ റേഷ്യോ 1:2:4 ആണ്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉദാഹരണത്തിന് 40 cm നീളമുണ്ടെങ്കിൽ അതിന്റെ വിഡ്ത്ത് 20 cm ആയിരിക്കും, അതിന്റെ തിക്നെസ് 10 cm ആയിരിക്കും. അപ്പോൾ ഇപ്പോൾ ഞാൻ ഈ 40 cm പറയുമ്പോൾ എല്ലാ ബ്രിക്കും കൃത്യമായിട്ട് 40 ആണെന്ന് ഇടയില്ല, ചിലത് 38, 39. ഇതിനെല്ലാം എന്താണ് നമ്മൾ ഈ സ്റ്റാൻഡേർഡൈസേഷൻ എന്ന് പറയുമ്പോൾ 1-2 or 3 cm ഇത് കണക്കാക്കത്തില്ല. അപ്പോൾ ഈ ഒരു റേഞ്ചിൽ ആണ് ബ്രിക്സ് ഉള്ളത്. പിന്നെ സ്ട്രീറ്റ്സ്, ഇപ്പോൾ കുട്ടികളുടെ ഒരു ബുക്കിലൊക്കെ പഠിക്കുകയാണെങ്കിൽ ഹാരപ്പൻസിന്റെ സ്ട്രീറ്റിന് കൃത്യമായിട്ട് രണ്ട് സൈഡിലായിട്ട് വളരെ വരി വരിയായിട്ടാണ് അവർ സ്ട്രക്ചേഴ്സ് വെച്ചിരുന്നത് നമ്മൾ മനസ്സിലാക്കുക, നമുക്ക് കാണാം. പക്ഷെ നിങ്ങൾ ഇതാ ഇവിടുത്തെ പടം നോക്കൂ, തീർച്ചയായിട്ടും അവർ സ്ട്രീറ്റിന്റെ രണ്ട് സൈഡിലാണ് വെച്ചിരുന്നത്. പക്ഷെ ഈ പറയുന്ന 100% എന്താണ് കറക്റ്റ് ലൈനിലൊന്നും അങ്ങനെയല്ല, പക്ഷെ ഒരു ലൈൻ അവർ ഫോളോ ചെയ്യാൻ ശ്രമിച്ചിരുന്നു എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ. കാരണം എന്താണ്, ഇതിലിപ്പോ ഇത് പലപ്പോഴും ഇത് ആർക്കിയോളജിസ്റ്റ് എന്റെ റിപ്പോർട്ട് നോക്കി ഹിസ്റ്റോറിയൻസ് ഇത് കുട്ടികൾക്കുള്ള ടെക്സ്റ്റ് ബുക്ക് എഴുതുമ്പോൾ വരുന്ന പ്രശ്നമാണ്. കാരണം അവരെന്താണ് ചെയ്യുന്നത്, ഇപ്പൊ ആർക്കിയോളജി മേ ബി എന്നോ പോസിബിളി എന്നോ എഴുതിയിരിക്കുന്ന വാക്കുകൾ, കാരണം ആർക്കിയോളജി നമുക്ക് ഒന്നും കൃത്യമായിട്ട് റിട്ടേൺ റെക്കോർഡ്സ് ഇല്ലാത്ത സമയത്ത് നമുക്ക് മസ്റ്റായിട്ട് പറയാൻ പറ്റില്ല. അപ്പോൾ മേ ബി, പോസിബിളി, പ്രോബിളി, ഈ മൂന്ന് വാക്കുമാണ് ആർക്കിയോളജിന്റെ ഏത് എക്സ്കവേഷൻ റിപ്പോർട്ടിലും പ്രധാന വാക്ക്. പക്ഷെ ഇത് ഹിസ്റ്റോറിയൻസ് നോക്കുമ്പോൾ ഈ മേ ബി എന്തിനാണ് ഈ മേ ബി പോസിബിളി, അവർ ഇതെടുത്ത് മാറ്റും. അപ്പോൾ അതെല്ലാം മസ്റ്റാവുന്നു. അതുകൊണ്ട് പല കാര്യങ്ങളും എന്താണ് പ്രോബബിൾ ആയിരുന്ന സാധനങ്ങളെല്ലാം മസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഹൗസസ്, അവരിതേപോലത്തെ എന്താണ് പ്രധാനമായിട്ടും സ്ക്വയർ അല്ലെങ്കിൽ റെക്ടാങ്കുലർ റൂംസോടുകൂടിയ സ്ട്രക്ചേഴ്സ് നിർമ്മിച്ചിരുന്നു. അതിൻ്റെ ഷേപ്പ് പ്രധാനമായിട്ടും സ്ക്വയർ അല്ലെങ്കിൽ റെക്ടാങ്കുലർ ആയിരുന്നു. പിന്നെ ഹൗസ് കോംപ്ലക്സസ് ഉണ്ടായിരുന്നു, ഇതേപോലത്തെ ബിഗ് ഹൗസസ്. പിന്നെ ഇത് കൂടാതെ തന്നെ സ്റ്റേ ഹൗസ് എന്താണ് രണ്ട് നില കെട്ടിടം. ഇപ്പോൾ നോക്കി ഇവിടെ നോക്കിയ സ്റ്റേഴ്സ് രണ്ട് സൈഡിലോട്ട് പോകുന്ന സ്റ്റേഴ്സ് ഉണ്ട്. പിന്നെ കൂടാതെ തന്നെ എന്താണ് ഗ്രേറ്റ് ഹാൾസ് എന്ന് അറിയപ്പെടുന്ന, ഇപ്പൊ നമ്മളിപ്പോ പറയുന്നത് ഈ പണ്ടൊരു സിസ്റ്റം ഉണ്ടായിരുന്നു, ഇപ്പോൾ ഏത് സാധനത്തിനാണ് കൃത്യമായിട്ട് എക്സ്പ്ലനേഷൻ കൊടുക്കാൻ കഴിയാത്തതും, പക്ഷെ അതിന് ആർക്കിടെക്ചറിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനങ്ങൾ ഒരു പേരങ്ങ് കൊടുക്കും, ഗ്രേറ്റ് ഹാൾ. അപ്പോൾ ഇതാണ് ഹാരപ്പ എന്ന സൈറ്റിലെ ഗ്രേറ്റ് ഹാൾ എന്നറിയപ്പെടുന്ന സാധനം. പിന്നെ ഇത് മോഹൻജൊദാരോയിലെ ഗ്രേറ്റ് ബാത്ത് എന്നറിയപ്പെടുന്ന സ്ട്രക്ചറാണ്. ഗ്രേറ്റ് ബാത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് വാട്ടർ, കാരണം എന്താണ് താഴെ ജിപ്സം പോലുള്ള സാധനം ഉപയോഗിച്ച് വാട്ടർ ഒരിക്കലും എന്താണ് താഴോട്ട് താണു പോകാത്ത രീതിയിൽ പ്ലാസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളതും പിന്നെ വളരെ വെൽ എന്താണ് മെയ്ഡായിട്ടുള്ള ഒരു സ്ട്രക്ചറാണ്. പിന്നെ ഇതാണ് സോ കോൾഡ് ഗ്രാനറി എന്ന് പറയുന്ന ഏരിയ ഹാരപ്പയിലെ. പക്ഷേ
ഇവിടുത്തെ റീസെന്റ് സ്റ്റഡീസ് ഒന്നും തന്നെ എന്താണ് ഒരു ഗ്രെയിൻസിന്റെ എവിഡൻസ് പോലും ഇവിടെ കാണിക്കുന്നില്ല. അതുകൊണ്ട് ഇത് ഗ്രാനറി ആയിരിക്കത്തില്ല, വേറെ ഏതെങ്കിലും സ്ട്രക്ചർ ആയിരിക്കാമെന്നാണ് ഇപ്പോഴത്തെ സ്കോളേഴ്സിന്റെ അഭിപ്രായം. പിന്നെ ഈ സർക്കുലർ പ്ലാറ്റ്ഫോംസ് കൂടുതലും ഇവിടെ നിന്ന് കിട്ടിയിട്ടുള്ളത് എവിഡൻസ് ഇൻഡിഗോ, നമ്മുടെ നീലത്തിന്റെ എവിഡൻസ് ആണ്. അപ്പോൾ ഈ സർക്കുലർ പ്ലാറ്റ്ഫോമുമായിട്ട് അസോസിയേറ്റ് ഒരുപാട് നീലത്തിന്റെ എവിഡൻസ് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് സ്കോളേഴ്സ് ബിലീവ് ചെയ്യുന്നത് ഇത് ഡൈയിങ് നമ്മുടെ ക്ലോത്തിന്റെ ഡൈ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന സ്ഥലങ്ങളായിട്ടാണ്. പിന്നെ ഇത് കൂടാതെ തന്നെ അവർ ബാത്തിങ് പ്ലാറ്റ്ഫോംസ്, ഇതേപോലത്തെ ബാത്തിങ് പ്ലാറ്റ്ഫോംസ് എന്ന് കുളിക്കുന്നതിന് വേണ്ടിയുള്ള സ്ഥലങ്ങൾ, പിന്നെ ടോയ്ലറ്റ്സ്, അതുപോലെ തന്നെ ലാട്രിൻസ് അല്ലെ കൊമേഴ്സ് ഇതുണ്ട്. അപ്പം അതിനകത്ത് തന്നെ എന്താണ് വെള്ളം കോരി ഉപയോഗിക്കുന്നതിന് വേണ്ടി ചെറിയ മഗ്ഗും അതുപോലത്തുള്ള പാത്രങ്ങളും അതെല്ലാം ഉണ്ട്. പിന്നെ രണ്ട് തരം ലാട്രിൻസ്, ഇപ്പം ഇത് ഹാരപ്പ നീട്ടിട്ടുള്ള ലാട്രിനാണ് ലെഫ്റ്റ് സൈഡിൽ, റൈറ്റ് ഹാൻഡ് സൈഡിൽ കാണിക്കുന്നത് മോഞ്ചാര നീട്ടിട്ടുള്ള ലാട്രിൻ്റെ. പിന്നെ നമുക്ക് അവരുടെ ഡോറുകൾ, വീടിൻ്റെ ഡോർ ഒന്നും കൃത്യമായിട്ട് കിട്ടിയിട്ടില്ല, പക്ഷെ നമുക്കറിയാം അവരുടെ ടെറാക്കോട്ട മോഡൽസ് അവ കിട്ടുന്നു, കൊച്ചു എന്താണ് കുട്ടികൾക്കുള്ള കളിപ്പാട്ടങ്ങൾ. അപ്പൊ അതിലൊന്ന് മനസ്സിലാക്കാം കൃത്യമായിട്ട് അവർക്ക് എന്താണ് ഡോറുകൾ ഉപയോഗിച്ചത്, അതിലെന്താണ് ഗ്രിൽ വർക്കുകളൊക്കെ, അല്ലെങ്കിൽ എന്താണ് എന്താണ് കാർവിങ്സ് ഒക്കെ ഉണ്ടായതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഞാൻ പറഞ്ഞു ഹാരപ്പൻ സ്ട്രക്ചേഴ്സ് പൊതുവെ സ്ക്വയർ ഓർ റെക്ടാങ്കുലർ ഷേപ്പ് ആണെന്ന് പറഞ്ഞു, പക്ഷെ ലേറ്റർ ഹാരപ്പൻ പീരീഡിൽ വരുമ്പോൾ, എന്നാൽ ഹാരപ്പന്റെ ഒരു ഡിക്ലൈനിങ് ഫേസ് വരുമ്പോൾ അത് സർക്കുലർ സ്ട്രക്ചേഴ്സ് നിർമ്മിക്കപ്പെട്ടു. അത് ഇതെല്ലാം റീജിയണൽ വേരിയേഷൻസ് ആണ്. പിന്നെ ഇതേപോലത്തുള്ള ഈ കാണുന്ന സ്ട്രക്ചർ, എയ്റ്റ് ഷേപ്പിലുള്ള ഇതെന്ന് പറഞ്ഞാൽ ധോളാവരി എന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടുള്ള സ്ട്രക്ചറാണ്. പിന്നെ എന്താണ് ഇങ്ങനെ ഇത് ഗുജറാത്തിലെ സൗരാഷ്ട്ര റീജിയനിൽ വരുമ്പോൾ അവർ വളരെ ഡിഫറെൻ്റ് ആയിട്ട് എന്താണ് കർവ് ലീനിയർ ആയിട്ടും പോളിഗണലായിട്ടൊക്കെ ഉള്ള സ്ട്രക്ചേഴ്സ് നിർമ്മിച്ചു. പിന്നെ ഈ ക്ലാസിക്കൽ ഹാരപ്പൻ ടൈമിൽ തന്നെ അവർ ഇതേപോലെ തന്നെയാണ് ഹട്സിലും താമസിച്ചിരുന്നത്. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, അവർ അർബനൈസ്ഡ് അർബൻ വേ ഓഫ് ലൈഫാണെന്ന് മനസ്സിലാക്കി പറയുമ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് അവരെല്ലാം സിറ്റിയിലാണ് താമസിച്ചത്. ആ സമയത്തും എന്താണ് നഗരങ്ങളുണ്ടായിരുന്നു, വില്ലേജസ് ഉണ്ടായിരുന്നു. ഈ വില്ലേജ് കാരണം എല്ലാവർക്കും എല്ലാം ആക്സസിബിൾ ആയിരുന്നു. പക്ഷെ നമ്മുടെ ഇന്നത്തെ രീതി പോലെ തന്നെ ഇന്ന് നമ്മളെല്ലാം തന്നെ ഗ്ലോബലൈസ്ഡ് സൊസൈറ്റിയിലാണ് താമസിക്കുന്നത്. നമുക്കിന്ന് പലരും ഗ്രാമത്തിൽ താമസിക്കുന്നവരുണ്ട്, നമുക്ക് എല്ലാ സാധനങ്ങളും എല്ലായിടത്തും കിട്ടും. ആ ഒരു അവസ്ഥയായിരിക്കണം ഹാരപ്പനിലും ഉണ്ടായിരുന്നത്. അല്ലാതെ നമ്മൾ ഒരിക്കലും വിചാരിക്കരുത് അവരുടെ എല്ലാ വില്ലേജസും അല്ലെങ്കിൽ എല്ലാ സൈറ്റും ഒരേപോലെ എന്താണ് ഫോർട്ടിഫൈഡാണെന്നും എല്ലാം എന്താണ് വളരെ നഗരത്തിന്റെ രീതിയിലുള്ളതാണെന്ന് ഒരിക്കലും വിചാരിക്കരുത്. പിന്നെ പിറ്റ്സ്, ഈ പിറ്റുകൾ എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും എന്ന് പറഞ്ഞാൽ ഇത് ചില സമയത്ത് അവർ വേസ്റ്റ് ഡിസ്പോസലിന് വേണ്ടിയായിരിക്കും ഉപയോഗിക്കുന്നത്. ചില സമയത്താണെങ്കിൽ ഈ പിറ്റ്സിനാണെങ്കിൽ അവരുടെ എന്താണ് ഈ ചില സാധനങ്ങൾ സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതായിട്ടും കണ്ടിട്ടുണ്ട്. പിന്നെ വലിയ വലിയ പിറ്റ്സ്, ഇപ്പോൾ 2 മീറ്റർ 3 മീറ്ററുള്ള പിറ്റുകൾ പ്ലാസ്റ്റർ ചെയ്ത് ഉപയോഗിച്ചിരുന്നതായിട്ട്, അത് ആളുകൾ താമസിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതായിട്ട് ഉള്ള എവിഡൻസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഒരുപാട് ക്ലിൻസുകൾ, ചൂളകൾ കിട്ടിയിട്ടുണ്ട്. അത് പല തരത്തിലുള്ള, ഇപ്പോൾ സെറാമിക് പ്രൊഡക്ഷനായിരിക്കാം, കോപ്പർ വർക്കിങ്ങിനുമായിട്ട് ബന്ധപ്പെട്ടുള്ളതായിരിക്കാം. ഇപ്പൊ ഈ കാണിച്ചിരിക്കുന്നത് ബാരോർ എന്ന് പറയുന്ന സൈറ്റിൽ നിന്ന് കിട്ടിയിട്ടുള്ള സെറാമിക് പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ക്ലിന്നാണ്. പിന്നെ ഹാരപ്പൻ സെറാമിക്സ്, ഇപ്പോൾ ഞാൻ ഈ മുകളിൽ കാണുക, ഇതിനെന്താണ് ഹണ്ടി എന്ന് പറയുന്ന വെസൽ ആണ്, ഇത് ഹാരപ്പൻ കുക്കിംഗ് പോട്ടാണ്. അപ്പോൾ ഇതിൽ തന്നെ പല തരത്തിലുള്ള വെസൽസ് കാണിച്ചിട്ടുണ്ട്. ഈ പല തരത്തിലുള്ള വെസൽസ് നമ്മളിപ്പോൾ മനസ്സിലാക്കണം, ഇത് ഇതിൽ ഇൻഡസിന്റെ പല ഇൻഡസ് സിവിലൈസേഷനുമായിട്ട് ബന്ധപ്പെട്ടെടുക്കുന്ന പല കൾച്ചേഴ്സിന്റെയും ട്രഡീഷൻസിന്റെയാണ്. അപ്പോൾ ഇതിലെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഇതിലാണെങ്കിൽ ഒരു ചുവന്ന പോട്ട്, ഒരു വളരെ എന്താണ് ഇടുങ്ങിയ നെക്കോട് കൂടി, അത് ഗുജറാത്തിലെ ഒരു അനർത്ത എന്ന് പറഞ്ഞ ഒരു ട്രഡീഷനെ സൂചിപ്പിക്കുന്നതാണ്. അതിനിപ്പുറത്ത് ഒരു തരം വളരെ വ്യത്യസ്ത ഷേപ്പിലുള്ള ഒരു ബ്ലാക്കും വൈറ്റും പാച്ചോട് കൂടി ഒരു വെസലാണ്. അത് റിസർവ് സ്ലിപ്പ് എന്ന് പറയുന്ന കച്ച് റീജിയിലുള്ള ഒരു പ്രത്യേക കൾച്ചറിനാണ്, ഒരു സെറാമിക് ടൈപ്പാണ്. അതിന് തന്നെ റൈറ്റ് സൈഡിൽ ഏറ്റവും താഴെയായിട്ട് ഒരു റെഡ് കളറിലുള്ള, അതിൽ നെക്ക് ബ്ലാക്ക് കളറുള്ളതാണ്. അത് ഭൂത് വെയർ എന്ന് പറയുന്ന പാകിസ്ഥാൻ റീജിയനിലുള്ള ഒരു തരം സെറാമിക്. അപ്പോൾ ഇതെല്ലാം ഡിഫറെന്റ് കൾച്ചേഴ്സിന്റെയും ഡിഫറെന്റ് കൾച്ചറൽ ഗ്രൂപ്പ്സിന്റെ സെറാമിക് ടൈപ്സ് ആണ്. വീണ്ടും ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ടോപ്പ് മോസ്റ്റ് ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ബ്ലാക്ക് സ്ലിപ്പ് ജാർ എന്ന് പറയുന്ന സെറാമിക് ആണ്. ഇത് പ്രധാനമായിട്ടും ഒരു ട്രേഡ് പർപ്പസിനാണ് ഉപയോഗിച്ചിരുന്നത്. ഇതിന്റെ ഇതേ ഈ സെറാമിക്സ് ഒമാനിലെന്നും ബഹ്റിനിലെന്നും എല്ലാം ഒരുപാട് കിട്ടിയിട്ടുണ്ട്. ഇതിന്റെ ബേസിലാണ് ഇത് ട്രേഡിന് ഉപയോഗിച്ചതെന്നാണ് പറയപ്പെടുന്നത്. ബാക്കിയുള്ളതെല്ലാം പലതരത്തിലുള്ള ഹാരപ്പൻ സെറാമിക്സ് ആണ്. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ പെർഫറേറ്റഡ് ജാർ ഉണ്ട്, പെയിന്റഡ് പോട്ടർ ഉണ്ട്, ഇപ്പോൾ ഇത് തന്നെ ലീഫ് ഡെക്കറേഷനും പിന്നെ ഞാനിത് പുറത്താണെങ്കിൽ പീകോക്കിന്റെ ഡെക്കറേഷനും എല്ലാം നമുക്ക് കാണാൻ കഴിയും. ഇത് അവരുടെ പലതരം വെസൽസ് ഞാൻ പറഞ്ഞിട്ട്, ഇതിൽ ഡിഷോൺ സ്റ്റാൻഡ് എന്ന വെസലുണ്ട്, പെർഫറേറ്റഡ് ജാർ ഉണ്ട്, പലതരത്തിലുള്ള ബീക്കേഴ്സും പലതും ഉണ്ട്. പിന്നെ ഇത് കൂടാതെ തന്നെ അവർ ഒരു ഹെഡിൽ തന്നെ പല അനിമൽ ഫിഗർസിനെ റെപ്രസെന്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പൊ ബുള്ളിന്റെ ഒരു ഫിഗറിൽ തന്നെ എലിഫന്റ് ഒരു എണ്ണം, ഇത് നൌഷാര എന്ന് കിട്ടിയിട്ടുള്ള ഒരു ഫിഗറാണ്. അതിൽ ഒരു സൈഡിൽ നോക്കിയാൽ നമുക്ക് എന്താണ് എലിഫന്റിന്റെ ഇതും, ഒരു സൈഡിൽ നോക്കിയ ടൈഗർ, ഒരു സൈഡ് ബഫല്ലോ എന്നൊക്കെ തോന്നുന്ന തരത്തില് അവര് ചെറാക്കോട്ടെ റെപ്രസെന്റ് ചെയ്യുന്നു. പിന്നെ
നമുക്ക് ഒരു ഇൻഡസ് പീരീഡിലുള്ള യഥാർത്ഥത്തിലുള്ള ടോയ് കാർഡ് ഫ്രെയിംസ് ഒന്നും കാർട്ടൊന്നും കിട്ടിയിട്ടില്ല. പക്ഷെ നമുക്ക് ടോയ് കാർഡ്സ് കിട്ടുന്നു. അപ്പൊ അതിനെ അതിൽ വെച്ചിട്ടാണ് നമ്മൾ എന്താണ് അവർ ട്രാൻസ്പോർട്ടേഷന് വേണ്ടി ബുള്ള കാർഡ്സ് ഉപയോഗിച്ചതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിൽ തന്നെ എന്താണ് പലതരത്തിലുള്ള ഇപ്പോൾ ഹോളോ ചീസ്, ഹോളോ ആയിട്ടുള്ള നല്ല സോളിഡ് ആയിട്ടുള്ള ചീസോ കൂടി. ഇപ്പോൾ ഇതിൽ തന്നെ നിങ്ങൾ വീലുകൾ നോക്കിയാൽ അറിയാം, അതിൽ പെയിന്റ് ചെയ്തിട്ട് അതിൻ്റെ ആരക്കാലികളെ സൂചിപ്പിച്ചിട്ടുള്ളൂ. അങ്ങനത്തെ വീലുകളോട് കൂടിയ വാഹനങ്ങൾ അവർ ഉപയോഗിച്ചിരുന്നിരിക്കാം. പിന്നെ കൂടെ നിങ്ങൾ അനിമൽസ് നോക്കി, അനിമൽസിന്റെ പുറത്താണെങ്കിൽ പെയിന്റ് ഡെക്കറേഷൻ ഒരു പ്രത്യേക പാറ്റേൺ. ഇത് നമ്മളിപ്പോ ഇപ്പോൾ വാച്ചർ എന്ന സ്ഥലത്തൊക്കെ പോകുമ്പോൾ അവിടെ ഈ കാളയൊക്കെ അലങ്കരിച്ചെടുത്തിരിക്കുന്ന അതിന്റെ പുറത്ത് തുണിയിട്ടേക്കുന്നതാണ്, അതേപോലത്തെ രീതിയിലുള്ള ഡെക്കറേഷൻസ്. അപ്പോൾ പല കൾച്ചറൽ, നമുക്ക് പല കൾച്ചറൽ കാര്യങ്ങളും ഇതിൽ കാണാൻ പറ്റും. പിന്നെ ഇത് കൂടാതെ തന്നെ പല സ്റ്റോൺസിലും അവർ സ്റ്റോണും ഗോൾഡും ഒക്കെ ഉപയോഗിച്ച് അവർ എന്ത് ചെയ്തു അനിമൽസിനെ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇതിൽ നിങ്ങൾക്ക് കാണാം. പിന്നെ ഇതൊരു എന്താണ് ടോയ് കാർഡ് ഫ്രെയിം, ഇതെന്ന് പറഞ്ഞാൽ ഇതെല്ലാം കൂടെ ഒരുമിച്ച് കിട്ടിയിട്ടുള്ള പല പാർട്ടുകൾ നമ്മൾ ജോയിൻ ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. പിന്നെ എന്താണ് അവര് ഇപ്പോ ട്രാൻസ്പോർട്ടേഷൻ, ഇപ്പോ ഞാൻ നേരത്തെ പറഞ്ഞു ഒന്ന് ഹ്യൂമൻ ആണെങ്കിൽ എന്താണ് സാധനങ്ങൾ ഹെഡ് ലോഡ് ആയിട്ട് കൊണ്ടുപോകാം, അല്ലെങ്കിൽ നമ്മൾ എന്താണ് തോളിൽ തൂക്കി കൊണ്ടുപോകാം. പിന്നെ അനിമൽസിന്റെ പുറത്ത് സാധനങ്ങൾ എന്താണ് ട്രാൻസ്പോർട്ട് ചെയ്യാം. ഇത് കൂടാതെ ബുള്ളറ്റ് കാർഡ്സ്, അത് എന്താണ് ലാൻഡിലെ ട്രേഡിന് വേണ്ടി. പക്ഷെ നമ്മൾ വെള്ളത്തിൽ എന്താണ് വാട്ടറിലെ ട്രാൻസ്പോർട്ടിന് വേണ്ടി അവർ ചില എന്താണ് ബോട്ടുകൾ ഉപയോഗിച്ചിരുന്നു. പക്ഷെ ബോട്ടുകൾ നമുക്ക് ഹൈപ്പോയുടെ റിവർ ബോട്ടിന് ഒരു എവിഡൻസ് നമുക്ക് മോഹൻചാർ ഒരു ടാബ്ലറ്റ് ഒന്ന് കിട്ടിയിട്ടുണ്ട്. യൂഷ്വലി കിട്ടുന്നില്ല, ഫ്ലാറ്റ് ബോട്ടംഡ് ആയിട്ടുള്ള വെസൽസിന്റെ മോഡൽ എന്താണ് ബോട്ട്സിന്റെ മോഡലാണ്. പക്ഷെ ഇതൊന്നും എന്താണ് ഇപ്പൊ കടലിലൊന്നും യാത്രയ്ക്ക് അത്ര പറ്റിയതല്ല. പക്ഷെ എന്തായാലും അവർ കടലിൽ എന്താണ് സീ അവർ ഉപയോഗിച്ചിരുന്നു എന്നുള്ളത് നമുക്ക് വ്യക്തമായ എവിഡൻസ്. കാരണം ഇവരുടെ മെറ്റീരിയൽസ് എല്ലാം നമുക്ക് എവിടെയെല്ലാം കിട്ടുന്നുണ്ട്, ഒമാനിലും ബഹ്റൈനിലും എല്ലാം ഇടുന്ന ഇൻഡസ് മെറ്റീരിയൽസ് കിട്ടുന്നുണ്ട്. പിന്നെ ഹ്യൂമൻസിനെ റെപ്രസെന്റ് ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ഇന്ത്യൻ പാർട്ടിലോട്ട് വരുമ്പോൾ, ഇപ്പൊ ബലൂചിസ്ഥാൻ ഏരിയയിലാണ് ഒരുപാട് ഹ്യൂമൻസ് ഫിഗേഴ്സ് കിട്ടുന്നത്. ഇന്ത്യൻ പാർട്ടിലേ വരുമ്പോൾ ഹ്യൂമൻ ഫിഗേഴ്സിന്റെ എണ്ണം കുറഞ്ഞു കുറഞ്ഞു വരും. അതിൽ പ്രത്യേകിച്ച് നമ്മൾ എന്താണ് ചില ഫിഗേഴ്സിനെ മദർ ഗോഡ്സിനും അങ്ങനെയൊക്കെ പറയുന്നത് അത് ഫീമെയിൽ ഫിഗേഴ്സിനാണ്. അപ്പോൾ അങ്ങനത്തെ ഫിഗേഴ്സ് എല്ലാം വളരെയധികം കുറഞ്ഞു വരുന്നുണ്ട്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നെ ഇവരുടെ എന്താണ് പലതരത്തിലുള്ള ഹെയർ സ്റ്റൈൽസ് നമുക്ക് കാണാൻ കഴിയും. പിന്നെ ഇതിനാണെങ്കിൽ പലതരത്തിലുള്ള പാവാടകളും പലതരം ഡ്രസ്സസ് അവർ ധരിച്ചിട്ടുള്ളതാണ് അറിയാൻ കഴിയും. പിന്നെ ഹെഡ് ഡ്രസ്സ്, ഇത് ചിലപ്പോൾ എന്താണ് ഇന്ന് തന്നെ പാകിസ്ഥാനിലൊക്കെ പോകുകയാണ് പല കമ്മ്യൂണിറ്റീസിനും, അല്ലെങ്കിൽ ഇന്ത്യൻ പാർട്ടിൽ തന്നെ പല കമ്മ്യൂണിറ്റീസിനും പലതരത്തിലുള്ള എന്താണ് തലപ്പാവുകളാണ്. ഇപ്പൊ ഇതിൽ നോക്കി ഇത് ഇവിടെ താഴെ കാണിക്കുന്നത്, അത് പലതരത്തിലുള്ള ഹെഡ് ഡ്രസ്സസ് ഉണ്ട്. പിന്നെ ഫീമെയിലിന് പല എന്താണ് സ്റ്റൈൽസ് ഉണ്ട്. അപ്പൊ ഇത് ഇതിലെല്ലാം, കാരണം ഇത് ഈ കാണുന്ന ഫിഗേഴ്സ് ഒന്നും വളരെ കോമൺ ആയിട്ട് നമ്മൾ കാണുന്നില്ല. പക്ഷെ ഇതെല്ലാം എന്താണ് ബലൂചിസ്ഥാൻ ഏരിയയിൽ വളരെയധികം, ഇപ്പോൾ ചില സൈറ്റിലൊക്കെ 1000-1500 ഇതിലത്തെ ഫിഗേഴ്സ് ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇതിലെ ഹെയർ സ്റ്റൈൽസ് നോക്കി, ഇതിലെ ഹെയർ സ്റ്റൈൽ ഉണ്ട്. പിന്നെ നോക്കി കുഞ്ഞിനെ കയ്യിൽ വെച്ചിരിക്കുന്ന രീതിയിൽ, അപ്പോൾ ഇൻഫാന്റിനെ എന്താണ് കുഞ്ഞിനെ പരിചരിക്കുന്ന, ഇങ്ങനത്തെ പലതരത്തിലുള്ള ഫിഗറൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ ഒന്നിലും തന്നെ ഹ്യൂമന്റെ ഫേസിനെ വളരെ ക്ലിയർ ആയിട്ട് അവർ ഒന്നിലും തന്നെ റെപ്രസെന്റ് ചെയ്തിട്ടില്ല. അതിന്റെ റീസൺ എന്താണെന്ന് ഇന്നും പിടിയിട്ടില്ല. പിന്നെ നമ്മൾ കോപ്പർ ഫിഗേഴ്സ് പറയുമ്പോൾ ഈ കാണുന്ന ഫിഗറിന്, ഇത് ഇതിലൊരു നടുക്കിരിക്കുന്ന ഫിഗറിനെയാണ് സോ കോൾഡ് ഡാൻസിങ് ഫിഗർ, ഡാൻസിങ് ഗേൺ. അപ്പൊ ഇതിന്റെ സൈസ് എന്ന് പറയുന്നത് വെറും 10 സെന്റിമീറ്റർ ആണ് ഹൈറ്റ്. പിന്നെ ഇതിലെ ഇതിന്റെ 10 സെന്റിമീറ്റർ ആണ് വളരെ തിന്നായിട്ടുള്ള ഒരു ഫിഗറിനാണ്. ഇതിലെ ഇതിന് എന്താണ് ചിലർ പറയുന്നത് ഒരു ആഫ്രിക്കൻ ഫീച്ചർ കാണിക്കുന്നുള്ളതാണ് ഫിഗറാണ്, എന്തോ ആയിക്കോട്ടെ. അപ്പോൾ ഇതിലാണെങ്കിൽ ഇപ്പോൾ പല ഫിഗേഴ്സിനും ഇതിനെ ഡാൻസിങ് ഫിഗർ എന്ന് പറയുന്നു, മറ്റേത് സ്റ്റാൻഡിങ് ആയിട്ടുള്ള ഫിഗർ എന്ന് പറയുന്നു, അനദർ ഈ ലെഫ്റ്റ് സൈഡിലുള്ളതിനെ എന്താണ് സ്പിയർ ത്രോവർ ആണെന്ന് പറയുന്നു. എന്തായാലും ഇത്തരത്തിലുള്ള കോപ്പറിലുള്ള ഹ്യൂമൻ ഫിഗേഴ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതാണ് സോ കാൾഡ് പ്രീസ്കിങ്. പ്രീസ്കിങ്ങിന്റെ സൈസ് എന്ന് പറയുന്നത് വെറും 22 സെന്റിമീറ്റർ ആണ് ഹൈറ്റ്. ഇതും ഒരു സാൻഡ് സ്റ്റോണിൽ നിർമ്മിക്കപ്പെട്ടുള്ളൂ. ഇത് ഒരേ ഒരു പ്രീ സ്റ്റോൺ മാത്രമേ എന്താണ് ഒരേ ഒരു പ്രീ സ്കിങ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഇത് അതിന്റെ ജസ്റ്റ് മോഡൽസ് നിർമ്മിച്ചിട്ടുണ്ട്. പിന്നെ ഇതിലാണെങ്കിൽ ഇതിലാണ് അറ്റ്ലീസ്റ്റ് ഫേസിന് കുറെ ഫീച്ചറെങ്കിൽ നമുക്ക് മനസ്സിലാവുന്നുള്ളൂ. പക്ഷെ ഇത് വെച്ചിട്ട് ചിലർ പറയുന്നത് ഇതെന്ന് എന്താണ് ഒരു ഇന്ത്യൻ ഫീച്ചർ അല്ല ഇതിൽ കാണുന്നതെന്ന് പറയപ്പെടുന്നുണ്ട്. ഇതിൽ ചിലർ ഇതിനെന്താണ് ഒരു പ്രീസ്റ്റിന്റെ ഫീച്ചർ ഉണ്ട്, കാരണം ടോഗ ടൈപ്പ് ഓഫ് ഡ്രസ്സാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അത് വെച്ചിട്ടാണ് ഇതിനെ പ്രീ സ്കിങ് എന്ന് വിളിച്ചിരിക്കുന്നത്. പിന്നെ മറ്റൊരു സീറ്റഡ് ഫിഗർ, അതിന്റെ ഇപ്പോൾ നമ്മളിപ്പോൾ അതിന്റെ ഹെഡ് ആക്ച്വലി ബ്രോക്കൺ ആണ്, പക്ഷെ സ്റ്റിൽ മുടി എന്താണ് മടഞ്ഞിട്ട് കിട്ടാനായിട്ട് കാണാൻ കഴിയും. പിന്നെ ഇത് മറ്റൊരു സ്കൾപ്ചർ, ഇതിലെ ഹ്യൂമൻ ഫിഗറിന് അതിന്റെ കണ്ണിന്റെ ഭാഗത്ത് ഷെല്ല് ആണ് അതിൽ എന്താണ് ഇല്ല എന്താണ് ഒട്ടിച്ചു വെച്ചിട്ടുള്ളത്. നന്നായിട്ട് തലമുടി മെടഞ്ഞു വെച്ചിട്ടുള്ള ഒരു ഫിഗറിന് അത് മോഹൻജാരെ നീട്ടിരുന്നു. അപ്പോൾ പല ഇതൊരു ഹെയർ സ്റ്റൈൽ, ഇതായത് ഇവിടെ നോക്കി ഇപ്പോൾ പ്രസന്റ് ഡേയിൽ തന്നെ നമ്മളിപ്പോൾ പ്രധാനമായിട്ടും ആഫ്രിക്കൻ കൺട്രീസ് ഉള്ള ആൾക്കാരെ നോക്കി അവർ ഇതേ സ്റ്റൈൽ ഇതേ ഹെയർ സ്റ്റൈൽ അവർക്കുള്ളതായിട്ട് നമുക്ക് കാണാം പലർക്കും. ഇപ്പോൾ ഹ്യൂമൻ ഫീച്ചേഴ്സ് വളരെ വ്യക്തമായിട്ട് റെപ്രസെന്റ് ചെയ്യുന്ന ഒരേ ഒരു ഫിഗറിന് മാത്രമേ നമുക്ക് കിട്ടിയുള്ളൂ.
അതെന്ന് പറഞ്ഞാൽ ഈ റെഡ് സാൻഡ് സ്റ്റോണിലുള്ള ഒരു ടോർസോക്കാണ്, അത് ഹാരപ്പയിൽ തന്നെ കിട്ടിയിട്ടുള്ളത്. പിന്നെ അവർ ടെറാക്കോട്ട മാസ്ക് ഉപയോഗിച്ചിരുന്നു, അതിനുള്ള എവിഡൻസ് ഇത് ഹാരപ്പയിൽ നിന്നുള്ള ഒരു ടെറാക്കോട്ട മാസ്കിന്റെ മോഡലാണ്. പിന്നെ ഇത് കൂടാതെ തന്നെ സെൻട്രലേഷൻ സ്കൾപ്ചേഴ്സ് ഹാരപ്പയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഒരു സെൻട്രലേഷൻ സ്കൾപ്ചറാണ്, അത് ഹാരപ്പയിൽ നിന്ന് കിട്ടിയിട്ടുള്ളതാണ്. ഇത് ട്രേഡ് റിലേഷൻസിനെയാണ് സൂചിപ്പിക്കുന്നത്. പിന്നെ റൈറ്റ് സൈഡിൽ കാണുന്നത് ഒരു വിഗ് ആണ്, സ്റ്റിയാറ്റേറ്റ് ബ്ലാക്ക് സ്റ്റിയാറ്റേറ്റ് കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു വിഗ് ആണ്, ഇത് സ്കൾപ്ചേഴ്സിന് ഉപയോഗിക്കുന്നതാണ്. ഇതും ഹാരപ്പയിൽ നിന്നാണ് കിട്ടിയിട്ടുള്ളത്. പിന്നെ നമ്മളിപ്പോ പല പല എന്താണ് രാജാക്കന്മാരുടെയും ഒക്കെ വീടുകളിലൊക്കെ ഫ്രണ്ടില്ല, അവരാണെങ്കിൽ പ്രധാനമായിട്ടും തന്നെ കാളയുടെ തല, അല്ലെങ്കിൽ എന്താണ് കാള കാട്ടുപോത്തിന്റെ തല, അല്ലെങ്കിൽ മൃഗങ്ങളുടെ തലയൊക്കെ വെട്ടിവെക്കുന്ന ഒരു അങ്ങനത്തെ ഒരു സിസ്റ്റം ഉണ്ട്. അങ്ങനത്തെ അതേ രീതിയിൽ ഇപ്പൊ നോക്കി ഇത് അത്തരത്തിലുള്ള ഹോണ്ട് ഫിഗറൻസ് അവർ എന്താണ് വീടുകളിൽ പതിപ്പിച്ചിരുന്നു. അപ്പൊ അങ്ങനെയുള്ള എവിഡൻസ് ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രത്യേകിച്ച് ഹാരപ്പൻസ് ഹോണ്ട് ഡയറ്റീസിനും ഈ കൊമ്പോട് കൂടി അതിനൊക്കെ ഒരു പ്രാധാന്യം അവർ കൽപ്പിച്ചിരുന്നു. ഇപ്പൊ പോട്ട്സിലൊക്കെ തന്നെ അങ്ങനത്തെ റെപ്രസെന്റേഷൻസ് ഉണ്ട്. പിന്നെ ഇത് കൂടാതെ സീൽസിൽ റെപ്രസെന്റേഷൻ ഉണ്ട്. ഇതിലും കാണാം, ഇതില് ഒരു 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 ഇതൊരു ഈ മൂന്ന് ഫോട്ടോയും ഒരു കലത്തിന്റെ തന്നെയാണ്. ഇതിൽ ഹോണ്ട് ഫിഗറിന്റെ റെപ്രസെന്റേഷൻ ഉണ്ട്. പിന്നെ സീൽസ്, സീൽസ് എപ്പോഴെന്ന് പറഞ്ഞാൽ ഒരു അധികാരത്തിന്റെ അല്ലെ അഡ്മിനിസ്ട്രേറ്റീവ് സിമ്പലാണ്. ഹാരപ്പൻസ് പ്രധാനമായിട്ടും അവർക്ക് പലതരത്തിലുള്ള സീൽസ് ഉണ്ടായിരുന്നു, പല മെറ്റീരിയൽസിൽ അവരുണ്ടാക്കിയിരുന്നു. സ്റ്റിയാറ്റേറ്റിൽ സീൽസ് ഉണ്ടായിരുന്നു, ബോൺസിലുണ്ടായിരുന്നു, ഫെയിൻസിലുണ്ടായിരുന്നു, ഷെല്ലിൽ വരെ സീൽ ഉണ്ടായിരുന്നു, പിന്നെ കോപ്പറിലെ സീൽ ഉണ്ടായിരുന്നു. അപ്പൊ ഈ സീൽസിൽ തന്നെ ഷെല്ലിലുള്ള സീൽസിലെ സീലിനെ കുറിച്ച് ഇന്നും അത് ക്വസ്റ്റ്യൻ എന്താണ് ചില കോൺട്രവേഴ്സീസ് ഉണ്ട്. കാരണം അത് ബെദ്വറയിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് ഷെല്ലിലെ സീലല്ല, സ്റ്റിയാറ്റേറ്റ് വെതേഡ് സ്റ്റിയാറ്റേറ്റ് ആണെന്ന് സം സ്കോളേഴ്സ് പറയുന്നു. പിന്നെ ഇതിൽ തന്നെ അനിമൽസ് ഒരു ഒറ്റക്കൊമ്പോട് കൂടി ഒരു അനിമലിനെ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. അതിലെ യൂണിക്കോൺ എന്ന് പല സ്കോളേഴ്സും വിളിക്കുന്നുണ്ട്. പിന്നെ എലിഫന്റ്, റൈനോസറസ്, പിന്നെ മൾട്ടിപ്പിൾ ഹെഡ് അനിമൽസ്, പിന്നെ പല ട്രീസ്, പിന്നെ ജോമെട്രിക് സിമ്പിൾസ്, ഇങ്ങനെ പലതരത്തിലുള്ള സീൽസ് ഉണ്ട്. പിന്നെ ചിലരാണെങ്കിൽ ഇൻഡസ്ക്രിപ്റ്റ് ലെറ്റേഴ്സ് ഉണ്ട് ചിലതിൽ. പിന്നെ എന്താണ് ആദ്യകാലത്തിൽ കുനാലിൽ നിന്ന് കിട്ടിയിട്ടുള്ള കൂടുതലും ബട്ടൺ സീൽസിൽ കൂടുതലും കിട്ടിയിട്ടുള്ളത് എന്താണ്, ഇതെല്ലാം ജോമെട്രിക് സിമ്പിൾസും അല്ലെങ്കിൽ സ്വസ്തിക ഡിസൈൻസ്, ഇങ്ങനത്തെ ഡെക്കറേഷൻസ്, ഇങ്ങനത്തെ എൻഗ്രേവിങ്സ് ആണ് ഉണ്ടായിരുന്നത്. പിന്നെ ഇതിൽ കാണാൻ നിങ്ങൾക്ക് കാണാൻ കാരണം ഇതിനെ ചിലതിനൊക്കെ എന്താണ് റിച്വൽസോ ആയിട്ട് കണക്ട് ചെയ്തത് അല്ലെ, പശു അങ്ങനെ പല രീതിയിലും ഇത് പല സീൽസിനും അറിയപ്പെടുന്നുണ്ട്. ഈ കാണുന്ന പശുപത സീല്, പിന്നെ നമ്മൾ ഈ പറയുന്ന ജെല്ലിക്കെട്ടുമായിട്ട് കണക്ഷൻ ഉണ്ടെന്ന് പറയപ്പെടുന്ന സീല്, പിന്നെ അങ്ങനത്തെ സീൽസിനെ കാണിക്കുന്നുണ്ട്. പിന്നെ സീൽസിൽ തന്നെ പലതിലും എന്താണ് ചില ഇമേജിനെ വളരെ എന്താണ് സൂപ്പർ നാച്ചുറൽ ആയിട്ട് കാണിക്കുന്നുണ്ട്. കാരണം ഇപ്പോ അതുപോലെ ഹ്യൂമന്റെ ഉടലോട് കൂടിയതും അല്ലെങ്കിൽ മൃഗത്തിന്റെ തലയോട് കൂടിയതും അല്ലെങ്കിൽ മൃഗത്തിന്റെ ഉടലും ഹ്യൂമന്റെ തലയോട് കൂടി, ഇങ്ങനെ പലതരത്തിലുള്ള റെപ്രസെന്റേഷൻസ് ഹാരപ്പൻസ് അവരുടെ സ്കൾപ്ചേഴ്സിൽ വരുത്തിയിട്ടുണ്ട്. പിന്നെ സീലിങ്സ്, ഈ സീൽസ് പതിപ്പിക്കുന്ന പ്രധാനമായിട്ട് അവർ ക്ലേയിലായിരുന്നു, പിന്നെ അതിനുശേഷം ആ ക്ലേ ചുട്ടെടുക്കുകയായിരുന്നു. അപ്പോൾ അതിലാണെങ്കിൽ പല എന്താണ് ഇംപ്രഷൻസ് വരും. അപ്പോൾ അതിനാണ് നമ്മൾ സീലിംഗ് എന്ന് പറയുന്നത്. അതും പല സൈറ്റ്സിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. പിന്നെ സ്ക്രിപ്റ്റ്, നമുക്ക് ഇൻഡസിന്റെ സ്ക്രിപ്റ്റിന്റെ ഏർലിയസ്റ്റ് എവിഡൻസ് നമുക്ക് കിട്ടുന്ന ഹാരപ്പയിലെ രവി ഫേസ് എന്ന് പറയുന്നൊരു പീരീഡ് ആണ്. രവി ഫേസ് ഹാരപ്പയിൽ ഒരു 3300-3500 ഇടയിൽ ടൈമാണ്. പക്ഷെ അതിന് ഹാക്രാഫീസിന് മൊത്തം ടൈം പീരീഡ് 3800-3200 ഇടയിൽ. അപ്പോൾ ഈ സമയത്താണ് ഇൻഡസ് സ്ക്രിപ്റ്റിന്റെ ഏർലിയസ്റ്റ് എവിഡൻസ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇന്നും അൺഡെസിവറാണ്, പല സ്കോളേഴ്സും അതാണ് ഇൻഡസ് സ്ക്രിപ്റ്റിനെ ഡെസിവർ ചെയ്തു എന്ന് പറയപ്പെടുന്നുണ്ട്. പക്ഷെ അതിന് ഒന്നിനെയും തന്നെ നമുക്ക് എന്താണ് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നതിനുള്ള ഒരു എവിഡൻസും തന്നെ ഇല്ല. കാരണം പലരുടെയും ഇന്റർപ്രിറ്റേഷൻ ജസ്റ്റ് അവരുടെ എന്താണ് പേഴ്സണൽ ഇൻട്രസ്റ്റ് വെച്ചിട്ട് മാത്രമുള്ളതാണ്. അത് പല കോണ്ടെക്സ്റ്റിലും, ഇപ്പോൾ ഒരു കോണ്ടെക്സ്റ്റിൽ അവർ പറയുന്ന ലെറ്ററിന്റെ അർത്ഥമല്ല അടുത്തൊരു കോണ്ടെക്സ്റ്റിൽ വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരുപാട് അതിനെക്കുറിച്ച് ഒരുപാട് കോൺട്രവേഴ്സീസ് ഉണ്ട്. പിന്നെ ഇൻഡസ് സ്ക്രിപ്റ്റിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഏറ്റവും വലിയ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ 10 letters ഒരുമിച്ച് കിട്ടിയിട്ടുള്ള അത് ധോളാവരെ എന്നാണ്. അത് കാരണം അതിന്റെ സൈസ് എന്ന് പറഞ്ഞാൽ 1 feet ഹൈറ്റ് വെച്ചുള്ള 10 letters. ഏറ്റവും വലിയ റൈറ്റിംഗ് കിട്ടിയിട്ടുള്ള ഒരു സീൽ എന്നാണ്, അതിൽ 26 ഹാരപ്പൻ ക്യാരക്ടർ ലെറ്റേഴ്സ് 3 sides എഴുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് കൂടാതെ തന്നെ സീൽസ് ആണെങ്കിൽ എന്താണ് ഇവര് സ്ക്രിപ്റ്റിനാണെങ്കിൽ പെയിന്റ് ചെയ്ത് ഉപയോഗിച്ചിരുന്നു, പിന്നെ എൻഗ്രേവ് ചെയ്തിരുന്നു, പിന്നെ ഇത് കൂടാതെ തന്നെ സ്റ്റാമ്പ് ചെയ്ത് വെച്ചിരുന്നു. അങ്ങനെ നമുക്ക് സ്ക്രിപ്റ്റ് പല രീതിയിൽ കാണാം. ഏകദേശം 436 ലെറ്റേഴ്സ് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് എൻഗ്രേവ് ചെയ്യുന്നതിന് അവർ ഇതേപോലത്തെ മെറ്റലിലുള്ള എൻഗ്രേവേഴ്സ് ഉപയോഗിച്ചിരുന്നു, ഈവൻ ബോൺസിലുള്ള എൻഗ്രേവേഴ്സും ഉപയോഗിച്ചിരുന്നു. ഹാരപ്പൻ ക്ലോത്തിനുള്ള ഡയറക്റ്റ് എവിഡൻസ് നമുക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ ചില ബീഡ്സിൽ നിന്ന് കിട്ടിയിട്ടുള്ള മെറ്റീരിയൽ പഠിച്ചപ്പോൾ അതെന്താണ് സിൽക്കിനും കോട്ടനും ഒക്കെ ഉള്ള എവിഡൻസ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇത് കൂടാതെ തന്നെ ഈ ഫിഗർ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇതിൽ ട്രിഫോയിൽ കൈൻഡ് ഓഫ് ഡ്രസ്സ് ധരിച്ചിട്ടുണ്ട്. ഈ കാണുന്ന ടെറാക്കോട്ട ഒബ്ജക്റ്റിൽ നോക്കുകയാണെങ്കിൽ അതിൽ
എന്താണ് ക്ലോത്തിന്റെ ഇംപ്രഷൻ ഉണ്ട്. പിന്നെ ഇത് കൂടാതെ ഈ മെറ്റൽ ഓബ്ജെക്ട്സ് അവരെന്താണ് പൊതുവെ യൂഷ്വലി കോപ്പറിനെ ഇതിലെ തീയിൽ മടക്കി വെക്കുന്ന ഒരു സിസ്റ്റമാണ്. അപ്പോൾ അതിൽ തുണി ഇരുന്നിട്ട് അത് തുണിയുടെ ഇംപ്രഷൻ വന്നിട്ടുണ്ട്, അതിന്റെ സ്കാനിങ് ഇലക്ട്രോണിക് ഇമേജ് ആണ് ഈ കാണുന്നത്. അപ്പോൾ അവർ ഡ്രസ്സസ് ഉപയോഗിച്ചിരുന്നു. പിന്നെ എന്താണ് വെയ്റ്റ്സ്, ഹാരപ്പൻ വെയിറ്റ് എന്ന് പറഞ്ഞാൽ പല സ്കോളേഴ്സും പറയുന്നത് എന്താണ് ഒരു 2, 4, 8, 16 ഇങ്ങനെ ഈ രീതിയിൽ മാറിപ്പോകുന്ന ഒരു വെയിറ്റ് സിസ്റ്റം ആയിരുന്നു എന്ന് പറയപ്പെടുന്നെങ്കിൽ, പക്ഷെ ഒരുപാട് റീജിയണൽ വേരിയേഷൻസ് അതിലുണ്ട്. അതിൽ പ്രധാനമായിട്ടും ക്യൂബിക്കൽ വെയിറ്റ്സ് അവരാണ് അവർ ഉപയോഗിച്ചിരുന്നത്. പക്ഷെ ക്യൂബിക്കൽ ചെറ്റ് വെയിറ്റ്സ്, പക്ഷേ അത് ട്രയാങ്കുലർ ഷേപ്പിലുള്ളതുണ്ട്, ചിലപ്പോൾ ഹെമിസ്ഫെറിക്കൽ ഷേപ്പിലുള്ളതുണ്ട്. പിന്നെ മെറ്റീരിയലും തന്നെ ചെറ്റിൽ നിന്ന് മാറി ചില സ്ഥലങ്ങളിൽ ടെറാക്കോട്ട അവരെ ഉപയോഗിച്ചിട്ടുള്ള എവിഡൻസ് ഉണ്ട്. പിന്നെ ഇതിന്റെ ഏറ്റവും ചെറിയ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 0.84 grams വരുന്ന അതാണ് ഇതുവരെ കിട്ടിയിട്ടുള്ളത് ഏറ്റവും ചെറുത്. പക്ഷെ അവർ ഈ പറയുന്ന കൃത്യമായിട്ട് ഇങ്ങനെ എന്താണ് ഒരു 2, 4 അങ്ങനത്തെ ഒരു അങ്ങനെ ഒരു ഗ്രാജുവൽ ആയിട്ടുള്ള ഡെവലപ്മെന്റ് എല്ലായിടത്തും നമുക്ക് കിട്ടുന്നില്ല. പിന്നെ ഇത് കൂടാതെ തന്നെ എന്താണ് തുലാസ് വെയ് ചെയ്യുന്നതിനുള്ള തുലാസിനുള്ള എവിഡൻസ് ആരപ്പയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. സ്കെയിൽസ് മോഹൻജാരെന്നുള്ള ഷെൽ സ്കെയിൽ കിട്ടിയിട്ടുണ്ട്. ലോത്തൽ എന്ന ഐവറിയിലുള്ള സ്കെയിൽ കിട്ടിയിട്ടുണ്ട്. പിന്നെ മറ്റുള്ള മെറ്റൽസിലുള്ള ഗോൾഡിലുള്ള ഏതാണ് പല ഒബ്ജക്ട്സും ഇപ്പൊ ബീഡ കിട്ടുന്ന ഈ കാണുന്ന കാശ്മാല ഏത് കിട്ടിയിട്ടുള്ള ഖിസ്ര എന്ന സൈറ്റിൽ നിന്നാണ്, അതിന് നടുക്കുള്ള ആ ഗോൾഡ് ബീഡ് കിട്ടിയിട്ടുള്ള അത് ദോളാവിൽ നിന്നാണ്. പിന്നെ സിൽവറിലുള്ള പല ഒബ്ജക്ട്സും കിട്ടിയിട്ടുണ്ട്. അഗെയിൻ ലെഡിലുള്ള ഒബ്ജക്ട്സ് കിട്ടിയിട്ടുണ്ട്. കോപ്പറിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്റസ് സിവിലൈസേഷനിൽ നമുക്ക് സോർട്സോ അങ്ങനെയുള്ള സാധനങ്ങളും തന്നെ കിട്ടുന്നത്, അതിന്റെ ലേറ്റർ ഫേസിൽ വരുമ്പോൾ കോപ്പർ ഹോഡ് കൾച്ചറിൽ വരുമ്പോൾ മാത്രമാണ് നമുക്ക് ആന്റിന സോർട്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. അല്ലാതെ നോക്കുകയാണെങ്കിൽ ഇന്റസ് സിവിലൈസേഷനിൽ യൂഷ്വലി കിട്ടുന്ന സാധനങ്ങളെല്ലാം യൂട്ടിലിറ്റേറിയൻ പർപ്പസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇതുപോലത്തെ നൈഫ്, ഇപ്പോൾ ഇവിടെ കാണുന്ന ഒരു നൈഫുണ്ട്, അതിൽ നോക്കിയാൽ ഒരു ബോൺ ഹാൻഡിൽ ആണ്. എങ്ങനെ ഇതിപ്പോ ബഹസ്ര എന്ന സൈറ്റിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു ബോൺ എന്താണ് ഒരു ബോൺ ഹാൻഡിലോടുള്ള നൈഫാണ്. എങ്ങനെയാണ് അവർ ആ ബോണിനെ ഈ ഹാൻഡിൽ ഈ കോപ്പറിൽ സ്റ്റിക്ക് ചെയ്തിട്ടുള്ളത് എന്നതാണ് ഇന്നും എന്താണ് ഒരു മിസ്റ്ററിയാണ്. കൂടാതെ തന്നെ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഒരു ഇഡലി പോലെ കാണുന്നത് അതിനെ ഇൻഗോട്ട് എന്ന് പറയും. ഇൻഗോട്ട് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഒരു സ്ഥലത്തുനിന്ന് കോപ്പറിന്റെ ഓർ എന്ന് പറഞ്ഞാൽ നമ്മൾ കോപ്പറിന്റെ അയിരെല്ലാം കൊണ്ടുവന്ന് ഒരു സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്ത് കൊണ്ടുവന്ന് ഉരുക്കിയെടുക്കുക എന്നുള്ള വളരെ സമരാജോലിയാണ്. ഒരുപാട് മെറ്റീരിയൽ ട്രാൻസ്പോർട്ടേഷൻ ചെയ്യേണ്ടിയത്. അതിനുപോലെ എന്ത് ചെയ്യും അവർ ഈ കോപ്പറിന്റെ ഈ എന്താണ് എവിടെയാണോ സോഴ്സ് റോ മെറ്റീരിയലിന്റെ സോഴ്സ് അതിനടുത്ത് തന്നെ അവരതിനെ എന്ത് ചെയ്യും എക്സ്ട്രാക്ട് ചെയ്യും. എക്സ്ട്രാക്ട് ചെയ്ത് യൂഷ്വലി അവർ എന്താണ് പ്യുവർ കോപ്പറിനെയാണ് പല ഇപ്പോഴും സൈറ്റിലോട്ട് കൊണ്ടുവന്നിട്ട് അവിടെ വന്നിട്ട് അവരതിനെ റീവർക്ക് ചെയ്തിട്ട് മെറ്റീരിയൽസിനെ എപ്പോഴും എന്താണ് ടൂൾസ് പ്രൊഡ്യൂസ് ചെയ്തിരുന്നു. പിന്നെ അപ്പോൾ കോപ്പർ വർക്കിങ്ങിനുള്ള എവിഡൻസ് ആണ് ഇതേപോലത്തെ എന്താണ് ക്രൂസിബിളിന്റെ ഫ്രാഗ്മെന്റ്സും അല്ല ഇതേപോലത്തെ ഇതിനെ ഈ ഇങ്ങനെ നമ്മൾ പൊട്ടുപൊട്ടായിട്ട് കിടന്ന പ്രിൽസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനത്തെ വേസ്റ്റുകളൊക്കെയാണ് നമുക്ക് കോപ്പർ വർക്കിങ്ങിനുള്ള എവിഡൻസ്. പിന്നെ ഈ കാണുന്ന മെറ്റീരിയലാണ് ഫെയിൻസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ വെള്ളാരങ്കല്ലോട്ടല്ലോ വെള്ളാരങ്കല്ലിനെ ഒരു 750 degrees അത് ഇടിച്ചു പൊടിച്ചിട്ട് 750 degrees Celsius ചൂടാക്കും. ഈ ചൂടാക്കുമ്പോൾ 750 degrees Celsius കല്ല് ഉരുകത്തില്ല, പക്ഷെ ഉരുകുന്നതിന് വേണ്ടി ചിലതരം മെറ്റീരിയൽസ് അവർ ആഡ് ചെയ്യും. അപ്പോൾ ഈ മെറ്റീരിയൽസ് തന്നെ നമ്മളിപ്പോൾ പറയും ചിലപ്പോൾ അത് പ്രത്യേകിച്ച് അതെന്നാണ് എന്തെങ്കിലും ഒരു മൂലകമായിരിക്കും, പക്ഷെ അവർക്ക് ആ മൂലകത്തല്ല ഇന്ന കല്ലിട്ടാൽ ഇത് ഉരുകും. അപ്പോൾ ആ രീതിയിൽ അത് ആഡ് ചെയ്യുമ്പോൾ ഇതെന്താണ് മെൽറ്റിംഗ് ടെമ്പറേച്ചർ കുറഞ്ഞു വരും. ഇത് കുറഞ്ഞു വരുന്നതിന്റെ ഭാഗത്ത് ഇതിന്റെ സർഫസിൽ എന്താണ് ഒരു ഒരു വിട്രിയസ് കോട്ടിങ് വരും, ഒരു തിളക്കം. അങ്ങനെയുള്ള മെറ്റീരിയലിന് അവർ പറയുന്ന പേരാണ് ഫെയിൻസ്. ഫെയിൻസ് പ്രധാനമായിട്ടും സാധനങ്ങളുടെ ഡ്യൂപ്ലിക്കേറ്റ്സ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഹാരപ്പൻസ് ഉപയോഗിച്ചിരുന്നത്. കൂടാതെ അവരെന്താണ് പലതരത്തിലുള്ള ബീഡ്സ് അവർ ഉണ്ടാക്കിയിരുന്നു. പിന്നെ പലതരത്തിലുള്ള ഇയർ സ്റ്റെഡ്സ് അങ്ങനെ പല സാധനങ്ങളും ഉണ്ടാക്കിയിരുന്നു. പിന്നെ ബാംഗിൾസ്, പിന്നെ മങ്കി ഒരു ടെറാക്കോട്ട നമുക്ക് എന്താണ് ഫെയിൻസുള്ള മങ്കി ഫിഗറിന്, പിന്നെ സ്കിറല്, ഇങ്ങനെ പല സാധനങ്ങളും കിട്ടിയിട്ടുണ്ട്. പിന്നെ മറ്റൊരു സാധനമാണ് അമുലറ്റ് അല്ലെങ്കിൽ ഗെയിംസ് മാൻ. അപ്പോൾ ഈ ഇതിനെക്കുറിച്ച് ചില സ്കോളേഴ്സ് പറഞ്ഞ ഇതെന്ന് പറഞ്ഞാൽ എന്താണ് നമ്മളിപ്പോൾ ചെസ് പോലുള്ള ഗെയിമുകൾക്ക് വേണ്ടി ഉപയോഗിച്ചു. പക്ഷേ ഇത് ഹാരപ്പ എന്ന സൈറ്റിൽ ഒരു ലേഡിയുടെ ഒരു എന്താണ് സ്കെൽറ്റണിൽ കറക്റ്റായിട്ട് അതിൻ്റെ ചെസ്റ്റ് ഭാഗത്ത് നിന്ന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതെന്താണ് നമ്മൾ ഇതെന്ന് പറഞ്ഞാൽ താവീസ് പോലെ അല്ലെങ്കിൽ എന്താണ് നമ്മൾ ഏലസ് പോലെ അങ്ങനെയും ധരിച്ചിരുന്നിരിക്കാം. കാരണം ഇതെല്ലാം നമ്മുടെ എന്താണ് അസംഷൻസ് ആണ്. കാരണം ഏതിനോടാണോ ഏറ്റവും കൂടുതൽ ഇതിന് സിമിലാരിറ്റി അങ്ങനെ വെച്ചിട്ട് നമ്മൾ എന്താണ് അസ്യൂം ചെയ്യുന്നതാണ് ഇത് നല്ല പ്രസന്റ് ആയിട്ടുള്ള സാധനങ്ങൾ. അപ്പൊ അങ്ങനെ വെച്ച് വരുമ്പോൾ ആർക്കിയോളജിയിൽ പല കാര്യങ്ങളും അനലോജി വെച്ചാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് ഇത് ഒന്നുകിൽ അമുലറ്റ് ആവാം അല്ലെങ്കിൽ ഗെയിംസ് ആണ്. ഇപ്പൊ കോണ്ടക്സ്റ്റിന്റെയും എന്താണ് ഈ മെറ്റീരിയലിന്റെ ഒരു സിമിലാരിറ്റിയും വെച്ചാണ് നമ്മൾ ഈ പറയുന്നത്. പിന്നെ ഈ കാണുന്ന ഡ്രിൽ ബിറ്റ്സ്, ഇപ്പൊ നിങ്ങളൊക്കെ ഡ്രിൽ ബിറ്റ്സ് എന്ന് പറയുമ്പോൾ ഇതിൽ പലതും ഇത് പൊട്ടിയതാണ്. ഇതെന്ന് പറഞ്ഞാൽ ഹാരപ്പൻസ് പ്രധാനമായിട്ടും ഹാർഡായിട്ടുള്ള മെറ്റീരിയൽസ് എന്താണ് ഇപ്പോൾ ബീഡ് തുളയ്ക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന ബിറ്റ്സ് ആണ്.
ഇതിന് ഈ മെറ്റീരിയലിന് ഇതിൽ ഞാൻ വലിയ രണ്ട് തരം മെറ്റീരിയൽ ഉണ്ട്. ഇതിലിപ്പോ സിലിണ്ട്രിക്കൽ ഷേപ്പുകളുണ്ട്. ഈ സിലിണ്ട്രിക്കൽ ഷേപ്പിലുള്ള മെറ്റീരിയൽ ഏണസ്റ്റേറ്റ് എന്ന് പറയും. ഇത് ഫസ്റ്റ് ഏണസ്റ്റ്, ഇതൊരു തരം ക്ലേ സ്റ്റോൺ ആണ്. ഇത് ആദ്യമായിട്ട് ഡിസ്കവർ ചെയ്തത് ഏണസ്റ്റ് മക്ക എന്ന സ്കോളറാണ്. അതുകൊണ്ടാണ് ഇതിന് ഏണസ്റ്റേറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഇപ്പുറത്ത് കാണുന്നത് ചെറ്റിലുള്ള ഫോളിയേറ്റഡ് ഡ്രിൽ ബിറ്റ്സ് ആണ്. ഈ ഡ്രിൽ ബിറ്റ്സ് പ്രധാനമായിട്ടും വളരെ സോഫ്റ്റ് ആയിട്ടുള്ള തിന്നായിട്ടുള്ള മെറ്റീരിയൽസിന് ബീഡ്സിനെ തുളയ്ക്കുന്നതിന് വേണ്ടിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ ബീഡുകളെ, കല്ലുകളെ പോളിഷ് ചെയ്യണം. അപ്പൊ പോളിഷ് ചെയ്യുന്നതിന് വേണ്ടി അവർ ഇതേ തരത്തിലുള്ള പോളിഷേഴ്സിനെ ഉപയോഗിച്ചിരുന്നു. ഈ സ്റ്റോൺ പോളിഷർ, അത് സാൻഡ് സ്റ്റോൺ. അപ്പൊ ഇത് ഉരയ്ക്കുമ്പോൾ ഇത് ഏത് മെറ്റീരിയലാണ് സോഫ്റ്റ്, അതിൽ ഇതിന്റെ പാട് വിടും. അപ്പൊ ഇങ്ങനത്തെ അവർ ഉപയോഗിച്ചിരുന്നത് എന്താണ്, പോളിഷിങ്ങിന് ഉപയോഗിച്ചിരുന്ന സ്റ്റോൺസ് ആണ് ഇതെല്ലാം. പിന്നെ പലതരത്തിലുള്ള പല മെറ്റീരിയൽസ്. അപ്പൊ ഈ മെറ്റീരിയൽസ് ആണ് പല സോഴ്സ്. അപ്പൊ ഇൻഡസ് സിവിലൈസേഷൻ എല്ലാ മെറ്റീരിയലും ഹാരപ്പയെന്നോ മോഹൻജൊദാരോന്നോ അല്ല വരുന്നത്. ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പോ ഗുജറാത്തിന്റെ ചില ഭാഗങ്ങളിൽ നിന്ന് പോകുന്ന മെറ്റീരിയൽസ് ഉണ്ട്. ഇപ്പോ ഷെൽസ് ഗുജറാത്തിൽ നിന്ന് പോകുന്നുണ്ട്. ഇപ്പൊ അല്ലെ വീടിന്റെ പല മെറ്റീരിയൽസ് ഗുജറാത്തിൽ നിന്ന് പോകുന്നുണ്ട്. ഇതുപോലെ തന്നെ പല സ്ഥലങ്ങളിൽ, ഇപ്പൊ അഫ്ഗാനിസ്ഥാനിൽ ലാപ്പിസ് ലസൂലി എന്ന മെറ്റീരിയൽ വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പല മെറ്റീരിയൽസ് പലയിടത്തു നിന്ന് അവർ പ്രൊക്യൂർ ചെയ്തിരുന്നു ചെയ്തിരുന്നു. അപ്പോൾ അങ്ങനത്തെ മെറ്റീരിയൽസ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. ഇപ്പൊ കാർണേലിയൻ, ബ്ലഡ് സ്റ്റോൺ, ബാൻഡഡ് ജസ്പർ. ഇപ്പൊ ഞാൻ കുറച്ച് കുറെ ഫിഗേഴ്സ് കാണിക്കാം, പലതരത്തിലുള്ള മെറ്റീരിയൽസ്. ആമസോണായിട്ട്, അപ്പോൾ ആമസോണായിട്ട് എന്ന മെറ്റീരിയൽ ഗുജറാത്തിലാണ് പ്രധാനമായും കാണപ്പെടുന്നത്. പക്ഷേ ഈ മെറ്റീരിയൽ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് കല്ലിനെ ചിപ്പ് ചെയ്ത് ഒരിക്കലും ഇതിലൊന്നും എന്താണ് ഒരു വീട് ഉണ്ടാക്കാൻ പറ്റത്തില്ല. കാരണം ഇത് പൊട്ടിപ്പോകും. എന്റെ ക്രിസ്റ്റൽ നാച്ചർ അങ്ങനെയാണ്. അപ്പോൾ ഇതിനെ അവർ പ്രധാനമായിട്ട് സോവച്ച് കട്ട് ചെയ്തിട്ടാണ് അവർ ഇതിലൊന്ന് ബീഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പലതരത്തിലുള്ള ഫോസിലിഫറസ് ലൈം സ്റ്റോൺ, വെസുവിയനേറ്റ് എന്ന് പറഞ്ഞ മെറ്റീരിയൽ, പലതരത്തിലുള്ള ജാസ്പർ, ഇതിലെല്ലാം എന്താണ് ഹാരപ്പൻസ്. ഇതെല്ലാം ഹാരപ്പൻസിന്റെ ബീഡ്സ് ആണ് പല സൈറ്റിലും. ഇത് കൂടുതലും ദോളവിൽ കിട്ടിയിട്ടുള്ള ബീഡ്സ് ഒന്നിൽ കാണിച്ചിട്ടുള്ളത്. ജാസ്പറിലുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് ബാൻഡഡ് ജാസ്പർ ഉണ്ട്. പിന്നെ എന്താണ് ഐ ബീഡ്. ഇവിടെ നിങ്ങൾ കാണാം, ഐ ബീഡിന് പ്രധാനമായിട്ടും എന്താണ് പല റിച്വൽസുമായിട്ടാണ് കണക്ട് ചെയ്തത്. കാരണം ഈ നമ്മൾ പറയുമല്ലോ എന്താണ് ബുരിനസർവാല മൂഖാലയോ എന്നത്, അങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ. എന്താ കള്ളക്കണ്ണ് വധിക്കരുത് എന്നൊക്കെ പറയുന്നുള്ളൂ. അങ്ങനത്തെ പല വിശ്വാസങ്ങളുടെ പരത്തിലുള്ള അങ്ങനത്തെ ബീഡ്സായി പറയപ്പെടുന്നുണ്ട്. പിന്നെ ഇത് കൂടാതെ തന്നെ അവർ ഗോൾഡിലുള്ള പല ആഭരണങ്ങൾ ഉപയോഗിച്ചത്, സ്വർണം എന്താണ് ഈ ഇത്തരത്തിലുള്ള സ്റ്റോൺ ബീഡ്സിനെ സ്വർണം കെട്ടി ഉപയോഗിച്ചിരുന്നുണ്ട്. പിന്നെ വേറെ കാര്യം മനസ്സിലാക്കണം, നമ്മുടെ ഹാരപ്പൻസിന്റെ ഈ ലോങ് ആയിട്ടുള്ള ബീഡ്സ്, ലോങ് ബീഡ്സ് ഡ്രില്ല് ചെയ്യുന്നത് ഏറ്റവും ഡിഫിക്കൽട്ട് ടാസ്ക് ആയിരുന്നു. അപ്പോൾ ഇൻഡസിന്റെ ലോങ് ബീഡ്സ് എവിടെയാണ്, ഈജിപ്തിൽ നിന്നൊക്കെ കിട്ടിയിട്ടുണ്ട്. ഈജിപ്ഷ്യൻസിന് അവർക്കാണെങ്കിൽ വലിയ എന്താണ് ഈ പിരമിഡ്സ് ഉണ്ടാക്കാറ്. പക്ഷെ ഇതേപോലത്തെ ലോങ് ഡ്രിൽ ബിറ്റ്സ് ഇതേ ലോങ് ബീഡ്സ് ഡ്രില്ല് ചെയ്യുന്ന ടെക്നിക്ക് അത് ഇൻഡസ് പീപ്പിളിന്റെ മാത്രമായിരുന്നു. പിന്നെ അവരുടെ തന്നെ പലതരത്തിലുള്ള ബെൽറ്റുകളും അല്ലെങ്കിൽ എന്താണ് പല കാർണേരിയയിലും ഗോൾഡും ഉള്ള പലതരത്തിലുള്ള ജ്വല്ലറി പല സൈറ്റ്സിലും കിട്ടിയിട്ടുണ്ട്. ഇത് മോഹൻജൊദാരോ കിട്ടിയിട്ടുള്ളതാണ്. ഇത് അള്ളാദിന് എന്ന സൈറ്റിൽ കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് തന്നെ അവരുടെ എന്താണ് ചില ഫീമെയിൽ ഫിഗറൻസ് നോക്കുമ്പോൾ തന്നെ അവർ എന്താണ് വളരെ എലാബറേറ്റ് ആയിട്ടുള്ള എന്താണ് ഓർണമെന്റ്സ് നമ്മൾ അവരുടെ ശരീരത്തിൽ കാണാം. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ നോക്കി ടെറാക്കോട്ട ഫിഗറിൽ എന്തുമാത്രം ആഭരണങ്ങൾ ധരിച്ച് കാണിക്കുന്നുണ്ട്. ഇത് കൂടാതെ തന്നെ അവർ കട്ടിങ്ങിന് വേണ്ടി എന്താണ് ഞാൻ പറഞ്ഞു മെറ്റൽ ഉപയോഗിക്കുന്നുണ്ട്. അത് കൂടാതെ തന്നെ സ്റ്റോൺ ടൂൾസ് ഉപയോഗിക്കുന്നത്, പ്രത്യേകിച്ച് ഈ ഹാരപ്പൻ ഒരു ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ എന്ന് പറയുന്നത് ഇതൊരു കാൽക്കോലിത്തിക് കൾച്ചർ, കാൽക്കോലിത്തിക് കോപ്പർ സ്റ്റോൺ ഉപയോഗിക്കുന്ന പീപ്പിൾ. ഇതിൽ ഈ മുകളിൽ കാണിക്കുന്ന ഒരു എന്താണ് ഒരു ഗ്രേ കളറിൽ കാണുന്ന മെറ്റീരിയലിന്റെ പേര് റോഹ്രി ചട്ടൻ എന്നാണ്. ഇത് പാകിസ്ഥാനിലെ റോഹ്രി സക്കർ മൈൻസിൽ മാത്രമേ ഉള്ളൂ. അത് ഇന്ത്യയിലെ പല, നമുക്കിപ്പോൾ ഇന്ത്യയിലും ഗുജറാത്തിലും രാജസ്ഥാനിലും അല്ലെങ്കിൽ ഹരിയാനയിലും പല സൈറ്റ്സിലും കിട്ടുന്നുണ്ട്. ഇത് ട്രേഡിന്റെ ഫലമായിട്ടാണ് ഉള്ളത്. പക്ഷേ ഈ മെറ്റീരിയലിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൽ ലോങ് ബ്ലേഡ്സ് ഉണ്ടാകാം. ഇതെല്ലാം പലതും ബ്രോക്കൺ ആയിട്ടുള്ള യൂസിന്റെ ഫലമായിട്ട് ബ്രോക്കൺ ആയിട്ടുള്ള ബ്ലേഡ്സ് ആണ്. ഇതിലേശം 15 സെന്റിമീറ്റർ വരെ ലോങ് ആയിട്ടുള്ള ബ്ലേഡ്സ് ഉണ്ടാകാം. മറ്റുള്ള മെറ്റീരിയൽസ് ചാൽസിറോണി എന്നും അഗേറ്റ് എന്നൊക്കെ പറയുന്ന മെറ്റീരിയൽസ് ആണ്. ഇതിലൊക്കെയുള്ള ബ്ലേഡ്സ് എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ട് 6 സെന്റിമീറ്റർ 7 സെന്റിമീറ്റർ ഇത് ലോക്കൽ ആയിട്ട് കിട്ടുന്ന മെറ്റീരിയലാണ്. ഈ ബ്ലേഡ്സ് ഡിറ്റാച്ച് ചെയ്യുന്ന ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള കോറുകളിൽ ഈ ഇത്തരത്തിലുള്ള സ്റ്റോൺസ് ഇതിനാണ് കോർ എന്ന് പറയുന്നത്. പിന്നെ അവർ പലതരത്തിലുള്ള സ്റ്റോണിലുള്ള പല ഡിഷസും എന്താണ് സ്റ്റോണിലുള്ള ആർക്കിടെക്ചർ പാർട്സും എല്ലാം പലതും അവർ ഉണ്ടാക്കിയത്, പലതരം സ്റ്റോൺസ്, അതിൽ ബാറ്റഡ് ലൈം സ്റ്റോൺ ആവട്ടെ, ക്ലോറൈറ്റ് ആവട്ടെ, ഫോസ്ഫറസ് ലൈം സ്റ്റോൺ, പലതരത്തിലുള്ള മെറ്റീരിയൽസ്. ഇപ്പോ മോഹൻജൊദാരോയിൽ നിന്ന് തന്നെ പലതരം പില്ലേഴ്സിന്റെ പില്ലറിന്റെയൊക്കെ എന്താണ് പാർട്ടുകൾ കാർവ് ചെയ്തിട്ടുള്ള നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോ ഹാരപ്പ എന്ന സൈഡിൽ നിന്ന് ഏകദേശം ഹാരപ്പ എന്ന് കിട്ടിയിട്ടുള്ള എന്താണ് ഇതിനൊരു ബാബയുടെ വളകൾ എന്നാണ് ലോക്കലി വിശ്വസിക്കപ്പെടുന്നത്. പക്ഷെ ഇതിന്റെ ഓരോന്നിന്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 90 കിലോയ്ക്കും 130 കിലോയ്ക്കും ഇടയിലാണ് ഈ ഓരോ റിങ്സിന്റെ വെയിറ്റ്. ഇത് പില്ലറിന്റെയൊക്കെ ബേസുകളായിട്ട് ഉപയോഗിച്ചിരിക്കാം. ധോളാവരയിലെ പില്ലർ ബേസ് കാണാം. പിന്നെ ലാഖൻജൊദാരോ എന്ന സൈറ്റിൽ നിന്ന് ടെറാക്കോട്ടയുടെ മോഡൽ പല മോഡൽസ് കിട്ടിയിട്ടുണ്ട്. ഈ ലാഖൻജൊദാരോ എന്ന സൈറ്റ്
ഹാരപ്പയിലെ ഒരു ഹാരപ്പൻ സിറ്റി, നമ്മളിപ്പോ 5 major cities എന്ന് പറയുന്നുണ്ടെങ്കിലും ഒരു 6th city ആകാൻ സാധ്യതയുള്ള ഒരു സൈറ്റ് ആണ്. കാരണം അതിന് ഏകദേശം 100 hectare സൈസും, അതിൽ വളരെ കുറച്ച് മാത്രമേ എക്സ്കവേഷൻ നടന്നിട്ടുള്ളൂ. ഒരുപാട് സ്റ്റഡീസ് നടന്നുകൊണ്ടിരിക്കുന്നു. കാരണം അതുപോലെ ഇത് ഹൈലി എന്നാണ് ആളുകൾ ഇൻഡസ്ട്രിയൽ ഏരിയ കൊണ്ട് എൻക്രോച്ച് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ സൈറ്റ് ഒരുപാട് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷനുള്ള എവിഡൻസ് ഉണ്ട്. അപ്പോൾ ഫ്യൂച്ചറിൽ ചിലപ്പോൾ ഇതിനെയും ഒരു ഹാരപ്പൻ സിറ്റി ആയിട്ട് മാനിച്ചേക്കാം. പിന്നെ ഷെല്ല്, ശംഖ് കൊണ്ടുള്ള പല സാധനങ്ങൾ, ഇപ്പൊ ഞാൻ പറഞ്ഞ ആർക്കിടെക്ചറൽ പാർട്സിന്റെ മോഡൽസ് അവരുണ്ടാക്കിയിരുന്നു, വളകള്. അപ്പൊ ഹാരപ്പൻ ഷെൽസ്, ഇപ്പൊ ഹാരപ്പൻ പീരീഡിൽ പലതരത്തിലുള്ള ഷെൽ ബാംഗിൾസ് കിട്ടുന്നുണ്ട്. ഇപ്പോ ഇതിൽ കിട്ടുന്ന ഈ ഷെൽ ബാംഗിൾസ് ഇല്ലാണെങ്കിൽ ഒരു വി മാർക്ക്, ഈ വി മാർക്ക് ഉണ്ടെങ്കിൽ അതിനകത്ത് അത് ഷെവറോൺ പാറ്റേൺ എന്നാണ് പറയുന്നത്. ഈ വി മാർക്ക് പ്രധാനമായിട്ട് വരാനുള്ള ഷെല്ലിന്റെ ഒരു ഫ്യൂച്ചർ പാർട്ടാണത്. അവിടുത്തെ ഒരു ഡാമേജ് മാറ്റുന്നതിന് വേണ്ടി അവർ വളരെ സ്റ്റൈലിഷ് ആയിട്ട് കാർവ് എടുക്കുന്ന സാധനമാണ്. ഈ വി മാർക്കുള്ള ഷെല്ല് കൃത്യമായിട്ട് അത് ക്ലാസിക്കൽ ഹാരപ്പൻ്റെതാണ്. അതിൽ തന്നെ റീജിയണൽ കൾച്ചേഴ്സിൽ പലതിനും ഇങ്ങനെ വി മാർക്കിന്റെ ഡെക്കറേഷൻസ് ഇല്ല. പിന്നെ ഇല്ലേസ് അവർ ഉണ്ടാക്കിയിരുന്നു ഷെൽസിൽ തന്നെ. പിന്നെ ഷെല്ലിൽ പലതരത്തിൽ എന്താണ് റിച്വൽ ഓബ്ജക്ട്സ് അല്ലെങ്കിൽ എന്താണ് സ്പൂൺസ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്നു. പിന്നെ ട്രയാങ്കുലർ കേക്ക്സ്, ഇത് ഞാൻ നേരത്തെ പറഞ്ഞു ബഗസ്ലാന സൈറ്റിൽ വെറും 305 ഷിക്കാർപൂർ എന്ന സൈറ്റിൽ 150,000+ ട്രയാങ്കുലർ കേക്ക്സും കിട്ടിയെന്നതുണ്ട്. ഈ സാധനത്തിനെ കുറിച്ച് പല ഇത് മൾട്ടിപ്പിൾ കോണ്ടെക്സ്റ്റിൽ മൾട്ടിപ്പിൾ യൂസ് ആയിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ചിലപ്പോൾ ഇതൊന്ന് ബാത്റൂംസുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് കിട്ടുന്നുണ്ട്. ഇത് വെച്ചിട്ട് മോട്ടിമർ വീലർ ഇതിനെ ടോയ്ലറ്റ് പേപ്പർ എന്നാണ് വിളിച്ചത്. പക്ഷെ ഇതെങ്ങനെ ടോയ്ലറ്റ് പേപ്പർ എന്ന് വിളിക്കുമെന്ന് എനിക്കറിയത്തില്ല. പിന്നെ ഇതാണ് ചിലപ്പോൾ തന്നെ ഇതെന്ന് ഹെർത്തുമായിട്ട് നമ്മൾ എന്താണ് അടുപ്പുകളുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് കിട്ടുന്നത്. അതിനപ്പോൾ എന്താണ് ഹീറ്റ് റീറ്റൈനേഴ്സ് എന്ന് പറയാം. ചില സമയത്ത് തറയിൽ പേവ് ചെയ്തിട്ടുള്ള രീതിയിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് പലപ്പോഴും മൾട്ടിപ്പിൾ യൂസസ് ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത്. പിന്നെ ടെറാക്കോട്ടയിലെ ഒരു പല സാധനങ്ങൾ റെപ്ലിക്കേറ്റ് ചെയ്തു. കാരണം ഇപ്പോൾ സ്റ്റോണിലെ സാധനങ്ങൾ ചിലപ്പോൾ എന്താണ് എല്ലാവർക്കും വാങ്ങാൻ പറ്റത്തില്ല. അപ്പൊ അതിനുവേണ്ടി അവരെന്ത് ചെയ്തു, ടെറാക്കോട്ടയിൽ അതേപോലെ സ്റ്റോണിനെ എന്താണ് ടെറാക്കോട്ടയിൽ റെപ്ലിക്കേറ്റ് ചെയ്തിട്ട് അതിൽ ബീഡ്സും ബാംഗിൾസും ഒക്കെ അവർ പ്രൊഡ്യൂസ് ചെയ്തിരുന്നു. പിന്നെ ബോണിലെ പല ഓബ്ജക്ട്സും കിട്ടുന്നു, ബോൺ പോയിന്റ്സ്. ഇപ്പോൾ ഈ റൈറ്റ് സൈഡിൽ ഒരു ഷാഫ്റ്റ് കാണുന്നുണ്ട്, അതൊരു എന്താണ് നമ്മൾ ഡൈ ഇപ്പോൾ ഇതിലൊക്കെ അച്ചാണ് ഇപ്പോൾ തുണിയിലൊക്കെ ഡൈ ചെയ്യുന്നതിന് വേണ്ടിയുള്ള. ഇതിലിപ്പോ ഇത് ഷിക്കാർപൂർ എന്ന സൈറ്റിൽ നിന്ന് കിട്ടിയിട്ടുള്ളതാണ്. പിന്നെ ഇപ്പുറത്തെ ലെഫ്റ്റ് സൈഡിൽ സ്റ്റോൺ വെയർ ബാങ്ക്, ഇത് ഹാരപ്പൻ എലീറ്റ് കമ്മ്യൂണിറ്റി ഉപയോഗിച്ചിരുന്നതാണ് വിശ്വസിക്കപ്പെടുന്നത്. കാരണം സ്റ്റോൺ വെയർ എന്ന് പറയുമ്പോൾ ഇത് ടെറാക്കോട്ടയെ 1100°C ക്ലേ ചൂടാക്കും. യൂഷ്വലി 600-700°C ചൂടാക്കുമ്പോൾ ക്ലേ ഉരുകും. പക്ഷേ ഇത് കൺട്രോൾഡ് ഹീറ്റിങ്ങിലൂടെ 1100° വരെ സെൽഷ്യസ് വരെ എത്തിച്ച് അങ്ങനെ ചൂടാക്കിയെടുക്കുന്ന ബാംഗിൾസാണ് ഇത്. ഇതിന് സ്റ്റോൺ പോലെയും വളരെ ഫൈനായിട്ടുള്ള പോട്ടറിയാണ്. ഇതിൽ ഇങ്ങനത്തെ ബാംഗിൾസിൽ എല്ലാത്തിലും തന്നെ ഹാരപ്പൻസിന്റെ ഒരു അറ്റ്ലീസ്റ്റ് നല്ല ബാംഗിൾസിലെല്ലാം തന്നെ അവർ ഹാരപ്പൻ സ്ക്രിപ്റ്റ് റൈറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇതാണ് അന്നത്തെ എലീറ്റ് കമ്മ്യൂണിറ്റിയാണ് ഉപയോഗിച്ചിരുന്നതെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. കാരണം ഇതിന്റെ ഇത് നിർമ്മിക്കാൻ ഉപയോഗിച്ചിരുന്ന ഫർണസ് വരെ വളരെ ഹൈലി കൺട്രോൾ സിസ്റ്റം എന്നാണ് അതിൽ സീൽ ചെയ്തിട്ടൊക്കെ എവിഡൻസ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. പിന്നെ ചില സ്കോളേഴ്സ് പറയുന്നത് ഇതെന്താണ് ഇത് ബാങ്കിളല്ല, ഇത് അവരുടെ എന്താണ് തലമുടി ഇടാൻ ഹെയർ ബാൻഡ് ടൈപ്പ്. പക്ഷേ ഇതെങ്ങനെ ഇത് ഒരിക്കലും എന്തല്ല ഇലാസ്റ്റിക് ആയിട്ടുള്ള ഒരു സാധനമല്ല, അപ്പൊ എങ്ങനെ ഹെയർ ബാൻഡ് ആയിട്ട് ഉപയോഗിക്കുന്ന അറിയത്തില്ല. അപ്പോൾ ഇങ്ങനെ പല തിയറീസ് ഉണ്ട്. പക്ഷെ ഇതെന്താണെങ്കിലും എലീറ്റ് കമ്മ്യൂണിറ്റി ഉപയോഗിച്ചിരുന്നതായിട്ടാണ് വിശ്വസിക്കുന്നത്. പിന്നെ ഹാരപ്പൻസിന്റെ അവരുടെ ഫുഡ് ഹാബിറ്റ്സിൽ വരുമ്പോൾ അവർ അനിമൽസിൽ പ്രധാനമായിട്ടും എന്താണ് ഡൊമസ്റ്റിക്കേറ്റഡ് അനിമൽസ് അവർ ഉപയോഗിച്ചിരുന്നു, വൈൽഡ് അനിമൽസിലും ഉപയോഗിച്ചിരുന്നു. ഡൊമസ്റ്റിക്കേറ്റഡ് അനിമൽസ് കാറ്റിൽ എന്ന് നമ്മൾ പറയുന്നത് പശു ആട് എരുമ ഇങ്ങനത്തെ മൃഗം, പന്നി ഇങ്ങനത്തെ മൃഗങ്ങളെല്ലാം അവർ ഉപയോഗിച്ചിരുന്നു. പിന്നെ മാൻവർഗ്ഗങ്ങളെ ഇങ്ങനെ പലതരത്തിലുള്ള മൃഗങ്ങളെ അവർ ഉപയോഗിച്ചിരുന്നു, പക്ഷികളെ അവർ ഉപയോഗിച്ചിരുന്നു ഫുഡിന് വേണ്ടി. പിന്നെ പലതരത്തിലുള്ള ശംഖുകൾ ഉപയോഗിച്ചിരുന്നു, ഈ കാണുന്ന ബാബിലോൺ അസ്പറാറ്റ എന്ന ഷെല്ലാണ്. പിന്നെ മീനുകൾ, അത് കടലിലുള്ള മത്സ്യമാവട്ടെ ആഴക്കടലിൽ മത്സ്യബന്ധനം ഉണ്ടോ എന്ന് കേട്ടാൽ അതിനുള്ള വ്യക്തമായ എവിഡൻസ് ഇല്ല. പക്ഷെ അവർ എന്താണ് ഫിഷ് അവർ ഉപയോഗിച്ചിരുന്നു, അത് കടലുള്ളതും ഫ്രഷ് വാട്ടറിലുള്ള ഫിഷ് ഉപയോഗിച്ചിരുന്നു. ഇപ്പോൾ ഈ റൈറ്റ് സൈഡിൽ കാണിക്കുന്ന ഓട്ടോലിത്ത്, നമ്മളിപ്പോൾ ഈ മീൻ കഴിക്കുമ്പോൾ അതിൻ്റെ തലയിൽ ഒരു കല്ല് കിട്ടും, ആ കല്ലിനെയാണ് ഈ ഓട്ടോലിത്ത് എന്ന് പറയുന്നത്. ഇതാണ് എന്താണ് ഫിഷിനെ അതിന് എന്താണ് ഇയർ ബാലൻസിന് ഹെൽപ്പ് ചെയ്യുന്നത്, അതിന് മൂവ്മെന്റിന് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഈ കല്ല് പഠിച്ചിട്ട് നമുക്കാണെങ്കിൽ ഇതെന്താണ് ഈ ഫിഷ് ചാവുമ്പോൾ അതിന് എത്ര വയസ്സായിരുന്നു, ആ ഫിഷിന് ഏത് കാലാവസ്ഥയിലാണ് അത് ജീവിച്ചിരുന്നതെന്നും അത് ഫിഷ് ഏത് ടൈപ്പ് ഓഫ് ഫിഷ് ആണെന്നൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റും. ഇതിന് ഒരു പ്രത്യേക ബ്രാഞ്ച് തന്നെ ഉണ്ട് ഈ ഫിഷിനെ കുറിച്ച് പറഞ്ഞാൽ, ഇത്തിവാർക്ക്. അതിപ്പോൾ അത് നമുക്കിപ്പോൾ ഇന്ത്യയിലെ ഒരേ ഒരു ലാബേ ഉള്ളത് നമ്മുടെ കേരള യൂണിവേഴ്സിറ്റിയിലാണ്, ഡോക്ടർ അഭയന്റെ കയ്യിലാണ് ആ ലാബ് വർക്ക് ചെയ്യുന്നത്. പിന്നെ ഇത് കൂടാതെ തന്നെ പലതരത്തിലുള്ള എന്താണ് അവരുടെ ഫുഡ് ഹാബിറ്റ്സിനെ കുറിച്ച് അറിയപ്പെടുന്ന പലതരം എന്താണ് പ്ലാന്റ് റിമെയിൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. എന്താണ് പലതരം മില്ലറ്റ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇത് കൂടാതെ തന്നെ വീറ്റ്, ബാർലി,
പിന്നെ എന്താണ് റൈസിന്റെ എവിഡൻസ് കിട്ടിയിട്ടുണ്ട് ഹരപ്പന്റെ കോണ്ടക്സ്റ്റ്. ഇപ്പൊ നമ്മൾ പ്രധാനമായിട്ടും ഇപ്പൊ നമ്മുടെ പാകിസ്ഥാൻ റീജിയനിൽ പോകുമ്പോൾ അവരുടെ ബാർലിയും വീറ്റിന്റെയും എവിഡൻസ് ആണ് കൂടുതലെങ്കിൽ, ഈ ഗുജറാത്ത് റീജിയനിലൊക്കെ വരുമ്പോൾ കൂടുതലും അവരുപയോഗിക്കുന്ന മില്ലറ്റ്സും പിന്നെ വീറ്റും എല്ലാം ഉണ്ട്. പക്ഷെ മില്ലറ്റ്സിന്റെ ഉപയോഗം കൂടുതലാണ് അവിടെ പല പീരിയഡ്സിൽ. പിന്നെ ഇതിന്റെയൊക്കെ എവിഡൻസ് നമുക്ക് എന്താണ് സ്റ്റാർച്ചിന്റെ രൂപത്തിലൊക്കെ ഗ്രൈൻഡിങ് സ്റ്റോൺസിൽ നിന്നൊക്കെയാണ് കിട്ടുന്നത്. പിന്നെ ഇവിടെ ലെഫ്റ്റ് സൈഡ് നമുക്ക് എന്താണ് ചെറിയ വളരെ തിന്നായിട്ടുള്ള ഗ്ലാസ് പോലെ കാണുന്നത്, ഇതിനെ ഫൈറ്റോളിത്തം എന്ന് പറയും. ഫൈറ്റോളിത്തം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ ചില പ്ലാന്റ്സിലൊക്കെ പിടിക്കുമ്പോൾ നമ്മളെ കൈയാണെങ്കിൽ അറ്റവും, ഇപ്പൊ ചില നേരം പുല്ലുകളിലൊക്കെ പിടിക്കുമ്പോൾ അത് തരത്തിൽ അതിലെന്താണ് സിലിക്ക കണ്ടന്റ് ഉള്ളതുകൊണ്ടാണ്. ഈ പ്ലാന്റ് സിലിക്കയെ പ്രധാനമായിട്ടും എന്ത് ചെയ്യും, വലിച്ചെടുക്കും. ഈ സിലിക്ക വന്നിട്ട് ഇതിന്റെ സെൽസിൽ അടിയും. എന്നിട്ട് ഈ പ്ലാന്റ് എപ്പോഴാണോ അത് നശിക്കുന്നത്, ഈ സെൽസ് പക്ഷേ യഥാർത്ഥത്തിൽ എന്താ പറയും, ഈ പർട്ടിക്കുലർ ഫോമിൽ തന്നെ ഈ സെല്ല് നിലനിൽക്കും. പക്ഷെ പ്ലാന്റ് നശിച്ചു, എന്നിട്ട് ഇത് മണ്ണിൽ തന്നെ കിടക്കും. ക്രമേണ വർഷങ്ങൾക്ക് ശേഷം നമ്മൾ ഇത് എടുത്ത് പഠിക്കുകയാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് എന്താണ് ഓരോ പ്ലാന്റിലും എങ്ങനെ എന്താണ് ഈ ഫൈറ്റോളി തടിഞ്ഞു കൂടുന്ന ഓരോ ഷേപ്പിലായിരിക്കും. ഇത് വെച്ചിട്ട് നമുക്ക് ഏത് പ്ലാന്റാണെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ അങ്ങനത്തെ സ്റ്റഡീസ്. പിന്നെ ഇതാണ് നമ്മൾ ഈ പറയുന്നത് എന്താണ് അവരെന്താണ് കൃഷി ചെയ്തിരുന്നതിന് എവിഡൻസ് ഉള്ള അഗ്രികൾച്ചർ ഫീൽഡ്, ഇത് നമുക്ക് കിട്ടിയിട്ടുള്ള കാലിബംഗാൻ എന്ന സൈറ്റിൽ നിന്നാണ്. പിന്നെ അഗ്രികൾച്ചറിന് അവരെന്താണ് ഇന്നത്തെ പോലെ തന്നെ എന്താണ് അവര് കലപ്പ ഉപയോഗിച്ചിരുന്നു, പിന്നെ എന്താണ് മൃഗങ്ങളെ പൂട്ടാൻ നുഖം ഉപയോഗിച്ചിരുന്നു. നുഖത്തിന്റെ എവിഡൻസ് ഔഷാര എന്ന സൈറ്റിൽ നിന്നും, കലപ്പയുടെ ടെറാക്കോട്ട കലപ്പയുടെ മോഡൽ നമുക്ക് ബെനാവലി എന്ന സൈറ്റിൽ നിന്നുമാണ് കിട്ടിയിട്ടുള്ളത്. ഇത് വീണ്ടും ഞാൻ കാലിബംഗാൻ അഗ്രികൾച്ചർ ഫീൽഡ്, സോറി ഇത് റെപ്പറ്റീഷൻ. പിന്നെ ആളുകളെ എന്താണ് അടക്കുന്നതിന് അവർക്ക് ഒരു സിസ്റ്റം ഉണ്ട്, സെമിട്രീസ് അവർ ഉപയോഗിച്ചിരുന്നു. അപ്പൊ നമ്മൾ സെമിട്രീസ് എന്ന് പറയുമ്പോൾ ഇപ്പൊ കേരള യൂണിവേഴ്സിറ്റി എസ്കവേറ്റ് ചെയ്യുന്ന ഇപ്പോൾ അവരുടെ ഏളി ഹാരപ്പൻ പീരിയഡിൽ ഏറ്റവും വലിയ സെമിട്രി, ഇതുവരെ കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ സെമിട്രി കേരള യൂണിവേഴ്സിറ്റി എസ്കവേറ്റ് ചെയ്യാണ്. അപ്പൊ അതിൽ നമ്മൾ മനസ്സിലാക്കുന്നതെന്ന് പറഞ്ഞാൽ അവരിപ്പോ ഒരു പ്രത്യേക ഓറിയന്റേഷനിലൊന്നുമല്ല ബറിയൽസ് ഉണ്ടായത്. നോർത്ത് വെസ്റ്റ് ഡയറക്ഷനിലുണ്ട്, ഈസ്റ്റ് വെസ്റ്റ് എന്നാണ് ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷനിലും നോർത്ത് സൗത്ത് ഡയറക്ഷനിലും ഇത് രണ്ടിനും ഇടയിലായിട്ടുള്ള രീതിയിലും എല്ലാം ബറിയൽസ് ഉണ്ട്. ബറിയൽസ് പലതരത്തിലുള്ള സ്ട്രക്ചേഴ്സ് അവർ ഉപയോഗിച്ചിരുന്നു. വളരെ ലോ എന്താണ് ഇതിൽ തന്നെ നിങ്ങൾക്ക് കാണാം, ചില എന്താണ് ബേസ്മെന്റോട് കൂടിയത്, ചിലതില്ലാത്തത്. ഇതിൽ തന്നെ പലതരത്തിലുള്ള സ്റ്റോൺസ് ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ എന്താണ് വളരെ ലോങ് ആയിട്ടുള്ള ബറിയൽസ്, ഏകദേശം 7 മീറ്ററോളം ലെങ്ത് ഉള്ള ബറിയൽസ് ഉപയോഗിക്കുന്നത്. ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഈ 7 മീറ്റർ ലെങ്ത് ഉള്ള ബറിയൽ എന്ന് പറഞ്ഞാൽ ആളിന്റെ നീളം അത്രയെന്നല്ല. ഇതിലവർ ചിലപ്പോൾ എന്താണ് അവിടെ എന്താണ് ചിലപ്പോൾ മെറ്റീരിയൽ റിമൈൻസ് ഇതിൽ വയ്ക്കുന്നത് വളരെ കൂടുതലെന്നായിരിക്കാം. പിന്നെ എന്താണ് കുട്ടികൾക്ക് വേണ്ടിയുള്ള ചെറിയ ബറിയൽസ് 1 മീറ്ററോളം നീളമുള്ള, പിന്നെ അതോടൊപ്പം ചേർന്ന ബറിയൽ ഗുഡ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ എന്താണ് ഡബിൾ ചേമ്പേഴ്സോട് കൂടിയ ബറിയൽസ് കിട്ടിയിട്ടുണ്ട്. ഇത് ഇവിടെ കാണാമല്ലോ. ഇതെല്ലാം എന്താണ് നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞു ജുനക്കട്ടി എന്ന സൈറ്റിൽ നിന്ന് കിട്ടിയിട്ടുള്ളതാണ്. അവിടെ ഏകദേശം 197 ഗ്രേവ്സ് നമ്മൾ കുഴിച്ചിട്ടുണ്ട്. 500 എക്സ്പെക്ട് ചെയ്യുന്ന സൈറ്റാണ്. പിന്നെ എന്താണ് അതിൽ തന്നെ ഹ്യൂമൻ സ്കെൽട്ടൻസ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ഹ്യൂമൻ സ്കെൽട്ടൺ അറ്റ് പ്രസന്റ് നമ്മുടെ കേരള യൂണിവേഴ്സിറ്റി ആർക്കിയോളജി മ്യൂസിയത്തിലുണ്ട്. പിന്നെ എന്താണ് ചിലൊക്കെ എന്താണ് ഹൈ ഡീകോമ്പോസ്ഡ് ആയിട്ടുള്ള അവസ്ഥയിലായിരിക്കും. പിന്നെ അതോടൊപ്പം ചേർന്ന് ഇത് ഇവിടെ മറ്റൊരെണ്ണം, ഇത് ഇവിടെ നിന്നൊരു സ്ട്രക്ചറോ അങ്ങനെയൊന്നും കിട്ടുന്നില്ല. പിറ്റിൽ അവർ അടക്കിയിട്ടുണ്ട്. പിന്നെ ലോത്തുകളെന്ന് തന്നെ എന്താണ് ഡബിൾ ബറിയലിനുള്ള എന്താണ് രണ്ട് പേര് ജോയിന്റ് ആയിട്ട് ബറിയുന്നതിനുള്ള എവിഡൻസ് കിട്ടും. അങ്ങനത്തെ 3 എവിഡൻസ് അവിടെ കിട്ടിയിട്ടുണ്ട്. ഈവൻ ജുനക്കട്ടിയിൽ നിന്ന് നമുക്ക് ഡബിൾ ബറിയലിനുള്ള എവിഡൻസ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ക്രിമേഷൻ ചാഡ് ബോൺസ് കിട്ടുന്നുണ്ട്. അപ്പോൾ ചാഡ് ബോൺസ് തീർച്ചയായിട്ടും സൂചിപ്പിക്കുന്നതാണ് അതിനെ എന്താണ് കരിക്കുന്നതിന് വേണ്ടി. അപ്പോൾ അങ്ങനത്തെ ക്രിമേഷന്റെ എവിഡൻസ് നമുക്ക് ജുനക്കട്ടി എന്ന സൈറ്റിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇൻഡസ്ട്രി കോണ്ടെക്സ്റ്റിൽ ഡി എൻ എ സ്റ്റഡീസ് എന്ന് പറഞ്ഞാൽ വളരെ എന്താണ് ഡി എൻ എ സ്റ്റഡീസ് ഇപ്പൊ റീസെന്റ്ലി വളരെ എന്താണ് കോൺട്രവേഴ്സി സൃഷ്ടിച്ചിട്ടുള്ള ഒന്നാണ്. കാരണം വെറും 2 DNA വെച്ചിട്ട് DNA മാത്രമേ ഇതുവരെ കിട്ടിയിട്ടുള്ളൂ, എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അത് വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമാണ്. അത് രാഖിഗഡി എന്ന സൈറ്റിൽ നിന്നാണ് കിട്ടിയിട്ടുള്ളത്. അത് മിച്ചർ ഹരപ്പൻ പീരിയഡിൽ അതിന്റെ ബേസിൽ ഈ പോപ്പുലേഷൻ ഇൻഡസ് പോപ്പുലേഷൻ എന്താണ് ഒരു ഇറാനിയൻ റീജിയനിൽ നിന്ന് വന്നതായിട്ടുള്ള ഒരു അസംഷനാണ് അവർ കൊണ്ടുവന്നത്. പക്ഷെ അത് ആര്യൻ തിയറി ആയിട്ട് എന്താണ് ആര്യൻ മൈഗ്രേഷനായിട്ട് ബന്ധമില്ലാത്ത രീതിയിൽ. പക്ഷെ ഇതിലെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് വളരെ ഒന്ന് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള DNA വെറും 2 എണ്ണം, അത് വെച്ചിട്ട് ഹോൾ ഇൻഡസ് റീജിയനിൽ ഇത് അപ്ലിക്കബിൾ ആണോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ സ്റ്റിൽ ഇറ്റ് ഇസ് എ കോൺട്രവേഴ്സി. പ്രോബബ്ലി ഇനി വരുന്ന ലെക്ചേഴ്സിൽ ഇതിനെ കുറിച്ചുള്ള സ്റ്റഡീസിനെ കുറിച്ചുള്ള ലെക്ചർ മിക്കവാറും കാണാം. പിന്നെ ഹ്യൂമൻ ബോൺസ് എന്ന് പറഞ്ഞാൽ ചില സമയത്ത് എന്താണ് ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന ബറിയൽസിലൊക്കെ തന്നെ ചിലപ്പോൾ അതിനോടൊപ്പം ചേർന്നുള്ള വെസൽസിലൊക്കെ കിട്ടും. അതിനർത്ഥം അവരെന്താണ് ഹ്യൂമൻ ബോൺസിനെ ഈ വെസൽസിൽ അടക്കിയെന്നല്ല, ചിലപ്പോൾ എന്താണ് അത് ഇതിനകത്തുള്ള തന്നെ എന്താണ് പല ഷിഫ്റ്റ്സ് കാരണം ഇതിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയി പോകുന്നതാണ്. പിന്നെ ഗ്രേവ്സിൽ തന്നെ ചില സമയത്ത് എന്താണ് സിംബോളിക് ആയിട്ട് അവരെന്താണ് വെസൽസിനെ മാത്രം പറയുന്നുണ്ട്. അപ്പോൾ അതെന്താണ് സിംബോളിക് ബറിയൽസ് കിട്ടുന്നുണ്ട്. പിന്നെ ബറിയൽസിനോടൊപ്പം അസോസിയേറ്റ് ചെയ്തിട്ട് തന്നെ ഇതേപോലത്തെ ഷെൽ ബാങ്കിൾസ്, ഇപ്പോൾ ഇത് ഞങ്ങൾക്ക് ഒരു ബറിയൽ അതിന് ഏകദേശം 24 ഷെൽ ബാങ്കിൾസ് കിട്ടിയിട്ടുണ്ട്. പിന്നെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചർ, അത് ഇൻഡസ് കോണ്ടെക്സ്റ്റില് ഹാരപ്പൻ കോണ്ടെക്സ്റ്റില് ഒരു അനിമലിനെ അടക്കിയിട്ടുള്ള ഒരു എവിഡൻസ്, ക്യാറ്റിൽ
കേരളം ഒരു 2.5 വയസ്സുള്ള, അതിപ്പോ പശുവാണോ കാളയാണോ എന്ന് പ്രസന്റ് നമുക്ക് അറിയത്തില്ല. അപ്പൊ അതിന്റെ സ്റ്റഡീസ് നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനത്തെ എവിഡൻസ് നമുക്ക് ജുന കട്ടിയുടെ സൈറ്റിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. പിന്നെ അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഇൻഡസ് സിവിലൈസേഷൻ ഏകദേശം ഒരു 1900 BC ഡിക്ലൈൻ ആവുന്നുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഇൻഡസിന്റെ ഡിക്ലൈനെ കുറിച്ച് പല തിയറീസ് ഉണ്ട്. ചിലർ പറയുന്ന ആര്യൻ ഇൻവേഷൻ ആണ്, ചിലർ പറയുന്ന ബാർബാറിക് ട്രൈബ്സ് ആണ്, പിന്നെ ക്ലൈമാറ്റിക് ചേഞ്ച്, പിന്നെ ഡ്രൈയിങ് ഓഫ് ഖഗർ സിസ്റ്റം, പിന്നെ എക്കോളജിക്കൽ ഇംബാലൻസ്, പിന്നെ എന്താണ് എപ്പിഡെമിക്സിനെ കുറിച്ച് പറയുന്നുണ്ട്. അതെന്താണ് പലതരത്തിലുള്ള ഫാമിൻ, പിന്നെ ഡിസീസസ്, ട്രേഡിന്റെ കൊളാപ്സ്. പക്ഷെ എന്തൊക്കെ തന്നെയാണെങ്കിൽ ഇത് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഇത് ഒരു നദി പറ്റിയാലും ഹോൾ ഇൻഡസ്ട്രിനെ അത് അഫക്ട് ചെയ്യത്തില്ല. അപ്പോൾ ഇത് പല കാര്യങ്ങൾ പല ടൈമിലൂടെ എന്താണ് ഒരുമിച്ച് പ്രവർത്തിച്ചപ്പോൾ ഇൻഡസ്ട്രിയിൽ ഗ്രാജുവലി അതിൻ്റെ നാച്ചുറൽ ചേഞ്ച് ചെയ്ത് അതിൻ്റെ രൂപത്തിൽ അത് മാറി. കാരണം അതിനർത്ഥം മൊത്തം ഇൻഡസ്ട്രിയിൽ ഉണ്ടായ ആളുകൾ മരിച്ചെന്നല്ല, അവരൊന്നുകിലും എന്താണ് ഒരു സ്ഥലത്ത് ഷിഫ്റ്റ് ആയിപ്പോയി വേറെ കൾച്ചർ രീതി അവർ സ്വീകരിച്ച് അവിടെ ഒരു മൊത്തമായിട്ടൊരു മാറ്റം ഏകദേശം വരുന്നത്. അത് 1900 തുടങ്ങി ഞാൻ പറഞ്ഞതെന്നാണ്, ചില സ്ഥലങ്ങളിൽ 1500 അല്ലെങ്കിൽ 1600 പൂർണ്ണമാകുന്നുണ്ട്. ചിലയിടത്തൊക്കെ വരുമ്പോൾ ഇത് കൂടെ ലേറ്റായിട്ട് ഇത് ഏകദേശം 900 കൂടി ഈ ക്യാരക്ടേഴ്സ് എല്ലാം തന്നെ മാറുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഇൻഡസ് സിവിലൈസേഷൻ 1000 നമ്മൾ ഈ പറഞ്ഞ ഈ ഡിക്ലൈൻ ചെയ്തുവെങ്കിലും ഇതിന്റെ ചില കാര്യങ്ങൾ അറ്റ് പ്രസന്റിലും ഇപ്പോൾ എന്താണ് നമുക്കിപ്പോൾ ചില ടെക്നോളജിക്കൽ ആസ്പെക്ട്സ് ഇന്നും തുടർന്ന് വരുന്നുണ്ട്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ എന്താണ് അവർ ഇൻഡസ്, ഇപ്പോൾ ഉദാഹരണത്തിന് ഇൻഡസ് പീപ്പിൾ ഉപയോഗിക്കുന്ന സെറാമിക്സിന് സിമിലർ ആയിട്ടുള്ള സെറാമിക്സ് നമുക്ക് എന്താണ് സെറാമിക്സ് നമുക്ക് ഇപ്പോൾ പല തമിഴ്നാട്ടിലെ പല സൈറ്റുകളിൽ കിട്ടും. അതുകൊണ്ട് പല സ്കോളേഴ്സും എന്താണ് ഇൻഡസും തമിഴ്നാട്ടിലെ ആ സൈറ്റ്സും എല്ലാം എന്താണ് സിമിലർ ആണെന്ന് പറയുന്നത്. പക്ഷെ അത് നമുക്ക് അത് ഒരിക്കലും പറയാനില്ല, കാരണം ഇതെല്ലാം ഒരു 2000-3000 വർഷം തമ്മിൽ ഡിഫറൻസ് ഉള്ള സൈറ്റുകളാണ്. അപ്പോൾ പിന്നെ അത് മാത്രമല്ല, അവര് ഇൻഡസ് പീപ്പിള് നമുക്ക് എന്താണ് മഹാരാഷ്ട്രക്ക് ഇപ്പുറം വന്നതിനുള്ള എവിഡൻസ് ഒന്നുമില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് സ്റ്റഡീസ് ഗോയിങ് ആണ്, അപ്പോൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വളരെ ചുരുങ്ങിയ സമയത്തുള്ളിൽ ഞാൻ വളരെ ചെറിയൊരു രൂപത്തിൽ കുറെ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ ശ്രമിച്ചു. അപ്പോൾ ചില കാര്യങ്ങളെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാക്കാനും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഇവിടെ നിർത്തുകയാണ്, നന്ദി, താങ്ക് യു. പക്ഷെ നമുക്ക് കമന്റിൽ കുറച്ച് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഓക്കെ, ഒന്ന് ഓരോന്നായിട്ട് പറഞ്ഞാൽ ഞാൻ ജസ്റ്റ് അതിനുള്ള മറുപടി പറഞ്ഞു പോവാം. ഓക്കെ, അതിലൊന്ന് അനിൽ ആന്റണി ഹാരപ്പൻ ലിഖിതൻ വായിക്കപ്പെടാൻ സാധ്യതയുണ്ടോ? ഇപ്പോ നമുക്ക് ഓക്കെ, അപ്പൊ അത് ഞാൻ എന്റെ ഉത്തരം പറഞ്ഞാൽ പോവാല്ലോ. അപ്പൊ നമുക്കാണെങ്കിൽ അറ്റ് പ്രസന്റിലാണെങ്കിൽ നമുക്ക് വായിക്കാൻ പറ്റിയിട്ടില്ല. കാരണം എന്ന് പറഞ്ഞാൽ നമുക്കിന്ന് ഒരു കാര്യം അറിയാൻ എന്തെങ്കിലും ഒരു ബൈലിംഗ്വൽ സ്ക്രിപ്റ്റ് കിട്ടിയാൽ മാത്രമേ ഇത് യഥാർത്ഥത്തിൽ നമുക്ക് ഇത് വായിക്കാൻ പറ്റൂ. അല്ലെങ്കിൽ തന്നെ ആരെങ്കിലും വായിച്ചാലും നമുക്ക് എന്താണ് ബേസ്, ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനിപ്പോ എ എന്നുള്ള ഒരു അക്ഷരം നമുക്ക് മനസ്സിലാകുന്നത് വേറൊരാൾക്ക് മനസ്സിലാകുന്നത് അത് കൃത്യമായിട്ട് എന്താണ് നമ്മുടെ മനസ്സിൽ എയ്ക്ക് ഒരു ഷേപ്പ് പതിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഹാരപ്പൻ സ്ക്രിപ്റ്റിന് ഇക്വലന്റ് ആയിട്ടുള്ള ഒരു സാധനം നമുക്ക് ഇന്നുവരെ കിട്ടിയിട്ടില്ല. നമുക്കൊരു എന്താണ് റൊസറ്റാ സ്റ്റോൺ അങ്ങനെ ഒന്നും കിട്ടിയിട്ടില്ല. അത് കിട്ടാത്തിടത്തോളം കാലം നമ്മൾ എന്ത് ചെയ്താലും ഒരു സ്പെക്കുലേഷനാണ്. പിന്നെ പല സ്കോളേഴ്സും ശ്രമിച്ചിട്ടുണ്ട്, പക്ഷേ ഈ ശ്രമങ്ങളെല്ലാം പലയിടത്തും പരാജയപ്പെട്ടു. ഇപ്പോൾ ഉദാഹരണത്തിന് ആരെങ്കിലും ചില സ്ക്രിപ്റ്റുകൾ അവർ വായിച്ചിട്ട് ഇത് ഇന്നതാണെന്ന് പറഞ്ഞു, പക്ഷെ അതേ ലെറ്റർ തന്നെ വേറൊരു ഭാഗത്ത് പ്ലേസ് ചെയ്യുമ്പോൾ അത് ഒരിക്കലും ആ മീനിങ് കൺവേ ചെയ്യുന്നില്ല. അപ്പൊ അങ്ങനത്തെ ഒരുപാട് പ്രശ്നം. ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ, ഇപ്പൊ രാജേഷ് എന്ന് ഒരിടത്ത് എഴുതുമ്പോൾ ജ എന്ന് കാണുന്നെങ്കിൽ മറ്റിടത്ത് അത് ജ എന്നുള്ള മീനിങ് അവിടെ കൊടുക്കാൻ പറ്റത്തില്ല. പിന്നെ അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഹാരപ്പൻ സ്ക്രിപ്റ്റ് ഒരിക്കലും കണ്ടുപിടിക്കില്ല എന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. ഞാൻ എപ്പോഴും ഞങ്ങൾ എന്താണ് ഹോപ്ഫുള്ളാണ്, കാരണം ഒരുപാട് സ്റ്റഡീസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത് കണ്ടുപിടിക്കപ്പെടട്ടെ. അത് കാരണം അത് ഇൻഡസ് സ്ക്രിപ്റ്റ് ഒന്ന് ഡിസ്ഫർ ചെയ്താൽ ഒരുപാട് മിസ്റ്ററീസ്, ഇൻഡസ് സിവിലൈസേഷൻ കൂടെ ഒരുപാട് മിസ്റ്ററീസ് എന്താണ് അൺവെയിൽ ചെയ്യപ്പെടും. പക്ഷെ അടുത്ത ചോദ്യം ഷജീറൻ ചോദിച്ചിരിക്കുന്നതാണ്, ഹാരപ്പൻ കൾച്ചർ തമിഴ് കൾച്ചറുമായിട്ടുള്ള റിലേഷൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാവോ? നമുക്കിപ്പോ തമിഴ് കൾച്ചറുമായിട്ട് റിലേറ്റ് ചെയ്യത്തൊക്കെ അങ്ങനെ എവിഡൻസ് ഇല്ല. ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ പറയാം, ഇപ്പോ ഹാരപ്പൻ കൾച്ചറിൽ നമ്മൾ സെറാമിക്സ് ഉപയോഗിക്കുന്നു, തമിഴ് കൾച്ചറിൽ സെറാമിക്സ് ഉപയോഗിക്കുന്നു. ഹാരപ്പൻ കൾച്ചറിൽ അവരെന്താണ് അവർക്ക് ക്ലോത്ത് ഉപയോഗിച്ചതിന്റെ എവിഡൻസ് ഉണ്ട്, ഇവിടെ കിട്ടുന്നുണ്ട്. അവർ ബീഡ് ഉപയോഗിച്ചതിന്റെ എവിഡൻസ് ഉണ്ട്, ഇവര് ബീഡ് ഉപയോഗിച്ചതിന്റെ എവിഡൻസ് ഉണ്ട്. ഇതൊക്കെയാണ് ചില എവിഡൻസസ്. ഹാരപ്പൻസ് ബീഡ് ഉപയോഗിച്ച് ഇവർ ഉപയോഗിച്ചു. ഇപ്പൊ നമ്മളിപ്പോ ബീഡ് ഉപയോഗിക്കുന്നില്ല, നമ്മൾ ചട്ടി ഉപയോഗിക്കുന്നില്ലേ. പക്ഷെ ഈ സിമിലാരിറ്റീസ് എന്ന് പറയുന്നത് രണ്ട് ടൈം പീരിയഡ്, നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക, രണ്ടും പറയുന്ന രണ്ട് ടൈം പീരിയഡ് ഉള്ള സാധനങ്ങളാണ്. ഹാരപ്പന്റെ സെറാമിക്സുമായിട്ട് ഒരു സിമിലാരിറ്റി ഉള്ള സെറാമിക്സ് അല്ല തമിഴ്നാട്ടിലുള്ളത്, അല്ലെങ്കിൽ ഹാരപ്പന്റെ മെറ്റീരിയൽ കൾച്ചറുമായിട്ട് ഒരു സിമിലാരിറ്റി ഉള്ള സാധനങ്ങളല്ല ഈ തമിഴ്നാട്ടിലെ പല സൈറ്റുകളിൽ ഇല്ല. അല്ലെങ്കിൽ ഹാരപ്പൻസ് ഉപയോഗിച്ച സീലുകൾ പോലുള്ള സീലുകളോ അങ്ങനെ സാധനങ്ങൾ ഒന്നും തന്നെ തമിഴ് കൾച്ചറിൽ ഉപയോഗിക്കപ്പെട്ടിട്ടില്ല. പിന്നെ ചില ഇപ്പോൾ ബ്രാഹ്മി സ്ക്രിപ്റ്റുമായിട്ട് സിമിലാരിറ്റി ഉണ്ടെന്നുള്ള കുറെ പഠനങ്ങൾ അവർ നടത്തുന്നുണ്ട്. പക്ഷെ ഇത് അറ്റ് പ്രസന്റിൽ നമുക്ക് അങ്ങനത്തെ ഒരു എവിഡൻസും തന്നെ ഇല്ല. എന്തെങ്കിലും ഏതെങ്കിലും സ്കോളേഴ്സ് പറയുന്നുണ്ടെങ്കിൽ, കാരണം അവർ
ഇപ്പൊ നമുക്ക് പറയാം കൾച്ചറൽ കോണ്ടാക്ട്സ് വരാം, പക്ഷെ ഈ കോണ്ടാക്ട്സിനുള്ള തന്നെ ഒരു എവിഡൻസും തന്നെ പ്രസന്റിൽ ഇല്ല. എല്ലാം ജസ്റ്റ് സിമിലാരിറ്റീസ് വെച്ചിട്ട് ഇതിനെല്ലാം കുറെ ഊഹാപോഹങ്ങൾ മാത്രം. അടുത്തത് ബാലകൃഷ്ണൻ ടി ചോദിച്ചിരിക്കുന്നതാണ്, ഹാരപ്പൻ നാഗരികതയ്ക്ക് 1,000,000 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതി ഉണ്ടായിരുന്നു എന്നാണല്ലോ പറഞ്ഞത്. ഇത്രയും സ്ഥലത്ത് ജീവിച്ചിരുന്ന മുഴുവൻ മനുഷ്യരും ഒരു ഭാഷയായിരിക്കുമോ ഉപയോഗിച്ചത്? പിന്നെ അദ്ദേഹം തന്നെ ചോദിച്ചിരിക്കുന്നു, കീഴടി ഹാരപ്പൻ ബന്ധം ഒന്ന് വിശദീകരിക്കാമോ. ഇപ്പോ ഞാൻ ഇപ്പോ കീഴടിയുടെ ബന്ധം ഞാൻ നേരത്തെ പറഞ്ഞ ഈ ബന്ധം തന്നെയാണ്. കാരണം എല്ലാം ജസ്റ്റ് എന്താണ്, ഊഹാപോഹം മാത്രം. അത് ഒരു എവിഡൻസും നമുക്ക് ഇല്ല. ഇപ്പൊ നമുക്ക് അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം, പട്ടണവും പട്ടണത്തും ഈ എവിഡൻസ് എല്ലാം കിട്ടുന്നുണ്ട്. അപ്പൊ ഈ എവിഡൻസ് കിട്ടുന്നതുകൊണ്ട് പട്ടണം തന്നെ ഇല്ല. കാരണം പക്ഷെ രണ്ട് ടൈം പീരീഡ്. ഇപ്പൊ എന്റെ അപ്പൂപ്പനും ഞാനും ഒരേ തലമുറയിൽ ജീവിച്ചിരുന്ന ആളുകൾ എന്ന് പറയും പോലെയാണത്. അപ്പോ എന്റെ അച്ഛന്റെ അപ്പൂപ്പൻ കാരണം മരിച്ചു 200 മുന്നേ മരിച്ച ആള്, ഞാൻ ഒരുമിച്ച് ജീവിച്ചു എന്ന് പറയും പോലെയാണ്. പക്ഷെ അത് രണ്ട് സാധനമാണ്. പിന്നെ ഈ പറഞ്ഞ നമ്മളീ പറഞ്ഞ ഹാരപ്പൻ ഭാഷ, നമുക്ക് ഭാഷ അവരെന്താണ് ഉപയോഗിച്ചത് ഒരു പിടിയില്ല. കാരണം സ്ക്രിപ്റ്റ് നമുക്ക് അറിയത്തില്ല. ആണെങ്കിൽ തന്നെ തീർച്ചയായിട്ടും അവിടെ ഡിഫറൻസസ് വരാം. കാരണം അവരുടെ മെറ്റീരിയൽ കൾച്ചറിന് 1,000,000 സ്ക്വയർ കിലോമീറ്ററിന് ഇടയിൽ ഒരുപാട് മെറ്റീരിയൽ കൾച്ചേഴ്സ് ഉണ്ട്. കാരണം സെറാമിക്സ് ഓരോ റീജിയനിലും സെറാമിക്സ് മാറുന്നുണ്ട്, ഓരോ ടൈം പീരീഡിലും ഇത് മാറുന്നുണ്ട്. തീർച്ചയായിട്ടും അവർക്കൊരു ഭാഷ ഉണ്ടായിരുന്നെങ്കിൽ അതിലും തീർച്ചയായിട്ടും മാറ്റങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷെ നമുക്ക് എന്താണ് അവരുടെ ഭാഷ എന്ന് പറയുന്നത്, നമുക്ക് സ്ക്രിപ്റ്റ് മാത്രം കിട്ടിയിട്ടുണ്ട്. സ്ക്രിപ്റ്റും നമ്മൾ എന്താണ് അൺഡസിഫൈഡ് ആണ്. അപ്പോ അറ്റ് പ്രസന്റിൽ ഞാൻ ഒരിക്കലും പറയുന്നില്ല മാറ്റമില്ലെന്ന്. തീർച്ചയായിട്ടും മാറ്റം ഉണ്ടായിരിക്കാം, പക്ഷെ എന്ത് മാറ്റമാണെന്നോ അത് എങ്ങനെയായിരുന്നോ എന്നോ ഒന്നും നമുക്കിന്ന് അറിയത്തില്ല. മുബീർ മാഷെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. അടുത്തത് അരുണിത ചോദിച്ചിരിക്കുന്നതാണ്, ഹാർപ്പൻ കാലഘട്ടങ്ങളിൽ കാനിബാലിസം ഫോളോ ചെയ്യാൻ സാധ്യത ഉണ്ടായിരുന്നു കാണുമോ? നമുക്ക് യഥാർത്ഥത്തിൽ അങ്ങനത്തെ എവിഡൻസ് കിട്ടിയിട്ടില്ല. കാരണം നമ്മളിപ്പോ ഇപ്പോ കിട്ടിയിട്ടുള്ള ബോൺസുകളോ ഒന്നും തന്നെ അങ്ങനെ സ്പ്ലിറ്റ് ആയിട്ടുള്ള ബോൺസുകളോ ഒന്നും തന്നെ നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് കാനിബാലിസം ഉണ്ടായിരുന്നു എന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയത്തില്ല. വ്യക്തമായിട്ട് തന്നെ അറിയത്തില്ല. ചിലപ്പോ ഉണ്ടാവാം, പക്ഷെ ഇല്ലായിരിക്കാം. പക്ഷെ നമുക്ക് അറ്റ് പ്രസന്റ് നമുക്ക് എവിഡൻസ് ഇല്ല. അടുത്തത് ജോസ് സ്റ്റീഫൻ ചോദിച്ചിരിക്കുന്നതാണ്, വാട്ട് അബൌട്ട് ദ സ്പോക്കൺ ലാംഗ്വേജ് യൂസ്ഡ് ഇൻ ഹാർപ്പൻ സിവിലൈസേഷൻ? സെയിം, ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്ക് ലാംഗ്വേജിനെ കുറിച്ച് ഒരു ഐഡിയയും ഇല്ല. പലരും എന്താണ് ബ്രാഹി ഭാഷയായിരുന്നു അങ്ങനെ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നമുക്ക് ഒരു എവിഡൻസും ഇല്ല. സ്ക്രിപ്റ്റ് പോലും നമ്മൾ എന്താണ് ഡെസിവേഡ് അല്ല. ഓക്കെ, അടുത്തത് സിബി മാത്യു ചോദിച്ചിരിക്കുന്നതാണ്, or ban the collection of more Harappan DNA specimens since the result are controversial? ഞങ്ങളിപ്പോ ഉദാഹരണത്തിന് ഞാനിപ്പോ പറയാം. ഞാനിപ്പോ ഞങ്ങളെ എക്സിക്യൂട്ടീവ് സൈറ്റ് എന്ന് പറഞ്ഞാൽ ജുനക്കട്ടിയാണ്. ഞാൻ ഡോക്ടർ അഭയന്റെ ഞങ്ങളുടെ ടീം വർക്ക് ചെയ്ത സൈറ്റ് ജുനക്കട്ടിയ. ഇവിടെ ഞങ്ങളാണെങ്കിൽ ഇപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് സ്കെൽട്ടൺ റിമൈൻസ് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇത്രയും ദിവസത്തെ നമ്മൾ ഇത്രയും ഇതുവരെ നമുക്ക് ഒരു DNA പോലും ആ സൈറ്റിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോ ഒന്ന്, നമ്മുടെ ഇന്ത്യയിലെ സോയിൽ കണ്ടീഷൻ വളരെ ഡിഫറെന്റ് ആണ്. അപ്പോ അത് കിട്ടാത്തടത്തോളം കാലം നമുക്ക് എന്താണ് ഇപ്പോൾ ട്രൈ ചെയ്യുന്നുണ്ട് എല്ലാവരും. പക്ഷെ ഇതൊരു എന്താണ്, ഈ സ്റ്റഡി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ സ്റ്റഡി തീർച്ചയായിട്ടും എന്താണ് വളരെ പ്രശംസിക്കപ്പെടേണ്ട സ്റ്റഡിയാണ്. പക്ഷെ അതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ അത് ജനറലൈസേഷൻ നടന്നു എന്നുള്ളതാണ്. കാരണം ഈ പറഞ്ഞ രാഖി കടി എന്ന സൈറ്റിന്റെ അത് ആ സൈറ്റിന്റെ മാത്രം സ്പെസിഫിക് ആയിട്ട് വെച്ചിരുന്നെങ്കിൽ അതിനൊരു പ്രശ്നമില്ല. അത് ഹോൾ ഹാരപ്പൻസിലേക്ക് അപ്ലൈ ചെയ്തതുകൊണ്ട് മാത്രമുള്ള പ്രശ്നമാണ്. പക്ഷെ ഇനി ഒരുപാട് സ്റ്റഡീസ്, കാരണം വരുന്ന ഫ്യൂച്ചർ ഇതിൽ ഒരുപാട് സെമിട്രീസ് അപ്പോൾ അറ്റ് പ്രസന്റ് ബറിയൽസിലേക്ക് കൂടുതൽ ആളുകൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കൂടുതൽ DNA സ്റ്റഡീസ് നടക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഫ്യൂച്ചറിൽ തീർച്ചയായിട്ടും നമുക്ക് പ്രതീക്ഷിക്കാം ഈ കോൺട്രവേഴ്സിയൊക്കെ നമുക്ക് എന്താണ് ഒരു പരിധി വരെ അറ്റ്ലീസ്റ്റ് ഇത് ചെയ്യണമെങ്കിൽ നമുക്ക് ഡിഫറെന്റ് റീജിയൻസിൽ ഇൻഡസിന്റെ ഡിഫറെന്റ് റീജിയൻസിൽ നിന്ന് ഒരുപാട് സൈറ്റുകളുള്ള എന്താണ് DNA വേണം. വെറും ഒന്നോ രണ്ടോ സൈറ്റ് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അടുത്തത് ഇന്ദു റോയ് ചോദിച്ചിരിക്കുന്നതാണ്, വേർ ഡിഡ് ഹാർപ്പൻ പീപ്പിൾ വെന്റ്? ഞാൻ പറഞ്ഞു, ഇന്ത്യൻ സിവിലൈസേഷൻ ഒരിക്കലും എന്താണ് ഒരിക്കലും ആളുകൾ ഇവിടെ നിന്ന് ഒരിടത്തു നിന്ന് മൈഗ്രേറ്റ് ചെയ്ത് മാറിയതല്ല. അവരെ ഗ്രാജുവലി അവരുടെ ക്യാരക്ടർ എന്താണ് ഒരു നാച്ചുറൽ ചേഞ്ച് ചെയ്തതാണ്. ഒരു അല്പം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയത് ഇപ്പൊ നമ്മൾ ഇപ്പോൾ ഉദാഹരണം നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മളിപ്പോ നമ്മളൊരു ഒരു സ്ഥലത്ത് ഇന്ന് ഞാനും എൻ്റെ അച്ഛനുമായിട്ട് താമസിക്കുന്നു. കുറെ വർഷം കഴിയുമ്പോൾ ഞങ്ങളുടെ കുടുംബത്തില് അംഗങ്ങൾ പെരുകുന്നു. ഒന്നിൽ ഞങ്ങൾ എന്ത് ചെയ്യും, ഒരു അല്പം മാറി താമസിക്കും. വീട്ടിൽ നമുക്ക് എവിടെയാണ് വസ്തുക്കൾ അങ്ങോട്ട് മാറി താമസിക്കും, അല്ലെങ്കിൽ ഭാര്യ വീട്ടിലോട്ട് പോകും. ഇങ്ങനത്തെ ഒരു ചേഞ്ച് മാത്രമേ നടക്കത്തുള്ളൂ ഇൻഡസ്ട്രിയിൽ. അങ്ങനെയല്ല മാസ് മൈഗ്രേഷൻ ഒരിക്കലും നടന്നതായിട്ട് ഒരിടത്തും ഒരു എവിഡൻസ് ഇല്ല. ഈവൻ ഇൻഡസ്ട്രിയിൽ അപ്പോൾ അവരെന്താണ് ഇൻഡസ് കൾച്ചറിന്റെ ക്യാരക്ടേഴ്സ് ചേഞ്ച് ചെയ്യപ്പെട്ടു. അതാണ് ഞാൻ നേരത്തെ വളരെ ക്ലിയർ ആയിട്ട് അതിന്റെ എൻഡിൽ പറയുന്നത്. ഈ 1900 മുതൽ 900 BC നമ്മൾ 1000 വർഷത്തിന്റെ കഥയാണ് പറയുന്നത്. ഈ 1000 വർഷത്തിനിടയിൽ പല ഭാഗത്തു നിന്നാണ് ഈ കൾച്ചറിന് എന്താണ് ആളുകളുടെ എന്താണ് ഇതിന്റെ ഒരു ക്യാരക്ടർ ലോസ് ചെയ്യപ്പെടുന്നു. അതാണ് സംഭവിക്കുന്നത്. അടുത്തത് കാർത്തി ചോദിച്ചിരിക്കുന്നതാണ്, കാൻ യു കമന്റ് ഓൺ കീഴടി എക്സ്കവേഷൻ
any connection with the Harappa and the relative timeless? ഇല്ല ഇല്ല, ഞാൻ പറഞ്ഞില്ല. ഇപ്പൊ നമ്മൾ ഈ പറയുന്ന കീഡിയസ് കീഡി എന്ന് പറയുന്ന റിയലി ഹിസ്റ്റോറിക് സൈറ്റ് ആണ്. ഒരു 700 അല്ലെങ്കിൽ 800 AD വരെ നമുക്ക് എന്താ 800 BC വരെയൊക്കെ നമുക്ക് ഡേറ്റ് ചെയ്യാം. ഹാരപ്പ എന്ന സൈറ്റ് എന്നാണ് അത്. ഹാരപ്പൻ ഇൻഡസ് പീരിയഡ് എന്ന് നമ്മൾ ഈ പറയുന്ന 900 ഞാൻ അത് തീരുന്നതെന്ന് പറഞ്ഞാൽ ഇത് നമുക്കൊരു 1600 ഇപ്പുറം വളരെ കുറച്ച് എവിഡൻസ് മാത്രമേ ഉള്ളൂ ഞാൻ ഈ പറയുന്നത്. അപ്പോൾ ഈ രണ്ട് ടൈം പീരീഡാണ്, രണ്ട് മെറ്റീരിയൽ കൾച്ചറാണ്. ഞാൻ ഇതാണ് നേരത്തെ പല പ്രാവശ്യം തമിഴുമായിട്ട് ബന്ധപ്പെട്ട പല ഇതിലും ഞാൻ പറഞ്ഞ ആൻസർ ഇതാണ്. അപ്പോൾ ഇതിലെന്ന് പറഞ്ഞാൽ നമുക്ക് അറ്റ് പ്രസന്റില് ഇത് രണ്ടുപേരെ എന്താണ് കമ്പയർ ചെയ്യാൻ ഒരു എവിഡൻസും ഇല്ല. രണ്ടുപേരും സെറാമിക്സ് ഉപയോഗിച്ചാൽ രണ്ടുപേരെ സെറാമിക്സ് ആണ്. രണ്ടുപേരും ബീഡ്സ് ഉപയോഗിച്ചാൽ രണ്ടുപേരും ബീഡ്സ് ആണ്. അതിന് ബീഡിന്റെ ഡ്രില്ലിംഗ് ടെക്നിക്സ് വ്യത്യാസമാണ്. അപ്പോൾ ഇതെല്ലാം ഡിഫറൻ്റ് ആണ്. സലീല ചോദിച്ചിരിക്കുന്നു, ഹാരപ്പൻ സംസ്കാരം ഒരു ദ്രാവിഡ സംസ്കാരമായി കണക്കാക്കുന്നതായി മനസ്സിലാക്കുന്നു. ദ്രാവിഡർ മുഴുവനായും സൗത്ത് ഇന്ത്യയിലാണ് ഇന്നുള്ളത്. അതുകൊണ്ട് ഹാരപ്പൻ സംസ്കാരത്തിൽ ഉണ്ടായിരുന്നവർ ആട്ടിയോടിക്കപ്പെട്ട ഒരു വിഭാഗമാണെന്ന് കണക്കാക്കിക്കൂടെ? ഹാരപ്പൻ സംസ്കാരം ദ്രാവിഡ സംസ്കാരമാണെന്ന് പറയുന്നതിനുള്ള ഒരു എവിഡൻസും ഇല്ല. ദ്രാവിഡ സംസ്കാരം ഇതെല്ലാം നമ്മൾ പറഞ്ഞാണ് പല പണ്ടത്തെ പല സ്കോളേഴ്സും പറഞ്ഞു. ഞാൻ നിങ്ങളോട് പറഞ്ഞു ആദ്യം പറഞ്ഞു ഇതാണ് ഇന്ത്യൻ സിവിലൈസേഷൻ, ദ്രവിഡിയൻ സിവിലൈസേഷൻ, പ്രിയാരിയൻ സിവിലൈസേഷൻ എന്നൊക്കെ പറയുന്നു. നമ്മളിപ്പോൾ ആര്യൻ ഇൻവേഷൻ തിയറി എന്ന ഒരു മിത്താണെന്ന് പല സ്കോളേഴ്സും പറയപ്പെടുന്നുണ്ട്. ആര്യൻ ഇൻവേഷൻ നടന്നിട്ടുണ്ടെങ്കിൽ എപ്പോഴാണ് നടന്നത്? ലേറ്റർ പീരീഡിലായിരുന്നു അഥവാ നടന്നിട്ടുണ്ടെങ്കിൽ. പക്ഷെ നമുക്ക് അങ്ങനെ ഒരു ഇൻവേഷൻ നടന്നതിനുള്ള ഒരു എവിഡൻസും തന്നെ ഇല്ല. പിന്നെ നമ്മളിത് ഈ പറഞ്ഞ പോലെ ജനറ്റിക് സ്റ്റഡീസ് ഒന്നും തന്നെ നടത്തിയിട്ടില്ല. അപ്പോൾ ഇത് ഹാരപ്പൻസ് ജനറ്റിക് സ്റ്റഡീസോ അല്ലെങ്കിൽ സ്കെൽറ്റൽ സ്റ്റഡീസോ ഒന്നും തന്നെ നടത്താതെ ഇതെല്ലാം എന്താണ് വെറും സ്പെക്കുലേഷൻസ് മാത്രമാണ്. അതുകൊണ്ട് ജസ്റ്റ് നമ്മളിപ്പോൾ അവര് ദ്രവിഡിയൻസ് ആയിക്കോട്ടെ, ആര്യൻസ് ആയിക്കോട്ടെ, ആരായിക്കോട്ടെ, നമ്മൾ വെറുതെ ഇങ്ങനെ എന്താണ് ഇങ്ങനെ ഉള്ള സ്റ്റഡീസ് ഇങ്ങനെ സ്പെക്കുലേഷൻസിലേക്ക് നമ്മൾ പോകാതെ കൂടുതൽ സയന്റിഫിക് സ്റ്റഡീസ് നടത്തിയാൽ മാത്രമേ ഇക്കാര്യം നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇതെല്ലാം പണ്ടത്തെ പല സ്കോളേഴ്സ് ജസ്റ്റ് ആർക്യൂ ചെയ്തിരുന്നതാണ്. ഓക്കെ, അടുത്തത് ഹരികൃഷ്ണൻ ചോദിച്ചിരിക്കുന്ന ചോദ്യമാണ്, ഇന്ത്യൻ സിവിലൈസേഷൻ DNA എവിഡൻസ് കുറവാണെന്ന് പറഞ്ഞല്ലോ, എന്തുകൊണ്ടാണ് അങ്ങനെ? ബറിയൽ എവിഡൻസ് ഉണ്ട് എന്ന് പറഞ്ഞു, അപ്പോ അതിൽ നിന്നും ഒന്നും കിട്ടാൻ സാധ്യതയില്ലേ? നമുക്ക് ബറിയൽസ് കിട്ടുന്നുണ്ട്, പക്ഷേ ഈ ബറിയൽസിൽ തന്നെ ഇപ്പൊ ഞാൻ കാണിച്ച സ്കെൽറ്റൻസ് നിങ്ങൾ കണ്ടുകാണ്. സ്കെൽറ്റൻസ് എല്ലാം ഹൈലി ഡീകോ, നമ്മുടെ സോയിൽ ഹൈലി എന്താണ് അസിഡിക് ആണ് നമ്മുടെ ഇന്ത്യയിലെ കോണ്ടെക്സ്റ്റില്. അപ്പോ ഈ സോയിലില് ഈ DNA പ്രിസർവ് ചെയ്യുന്നുള്ള വളരെ ഡിഫിക്കൽട്ട് ആണ്. അപ്പോ ഞാൻ വളരെ ഏതെങ്കിലും റെയർ കണ്ടീഷൻസിൽ നമുക്ക് എന്താണ് ഏതെങ്കിലും DNA പ്രിസർവ് ചെയ്യപ്പെട്ടാൽ മാത്രമേ നമുക്ക് അതിനെന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. കൂടാതെ നമുക്ക് ഇന്ത്യയിൽ അറ്റ് പ്രസന്റ് ലക്നൌവിൽ നീരജ് റായിയുടെ കീഴിൽ ഒരു പ്രത്യേക ഒരു ലാബ് സെറ്റ് ചെയ്ത് അവർ ചില പ്രോട്ടോകോൾസ് ഒക്കെ ഡെവലപ്പ് ചെയ്ത് പുതിയ സ്റ്റഡീസ് ആരംഭിച്ചിട്ടുണ്ട്. നമ്മൾ ഇതുവരെയും ഉപയോഗിച്ചിരുന്നത് എന്താണ് ഫോറിൻ ലാബ്സിനെയാണ്, നമ്മൾ എന്താണ് അവരുടെ സഹായമാണ് തേടിക്കൊണ്ടത്. അപ്പോൾ ഫോറിൻ ലാബ്സിന് അവർ സെറ്റായിട്ടുള്ള ഒരു പ്രോട്ടോകോൾ ഉണ്ട്, അത് ഉപയോഗിച്ചിട്ടാണ് അവർ നമ്മൾ ചെയ്തിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇനിയുള്ള സ്റ്റഡീസിൽ ചിലപ്പോൾ നമുക്ക് എന്താ കുറച്ചുകൂടെയൊക്കെ എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റിയേക്കാം. അപ്പോൾ എക്സ്ട്രാക്ട്, കാരണം എന്താണ് സയൻസ് ഡെവലപ്പ് ചെയ്യുകയാണ്, അടുത്ത് വരും നാളുകളിൽ തീർച്ചയായിട്ടും പറ്റിയേക്കും. പക്ഷെ അറ്റ് പ്രസന്റിൽ നമുക്ക് എന്താണ് എവിഡൻസസ് വളരെ കുറവാണ്, അതിൽ വളരെ ഡിഫിക്കൽട്ട് ആണ്. കാരണം ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ സൈഡിൽ ഞങ്ങളോടൊപ്പം ഇവിടെ DNA എക്സ്പെർട്സ് ആയ എലേന മോംസ്വർത്ത് വർക്ക് ചെയ്തു, പിന്നെ ഞങ്ങളോടൊപ്പം ഷീല അത്രയെ വർക്ക് ചെയ്തു. അപ്പോൾ അവരുടെ ടീമെല്ലാം വർക്ക് ചെയ്തിട്ടും ഒരു DNA പോലും ഇതുവരെ എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റില്ല. നമ്മളിപ്പോൾ അറ്റ് പ്രസന്റ് നീരജ് റായിയുമായിട്ട് നമ്മൾ കൊളാബറേഷൻ വർക്ക് ചെയ്യുകയാണ്, ഷീല അത്രയ ഒരു വലിയൊരു ടീം. അപ്പോൾ നമുക്ക് അറ്റ് പ്രസന്റ് ഇതുവരെ നമുക്കൊരു പോസിറ്റീവ് റിസൾട്ട് പറയത്തക്ക ഒരു കണ്ടീഷൻ ഇല്ല. അപ്പോ ഇത് നമ്മൾ ട്രൈ ചെയ്യാത്തതുകൊണ്ടല്ല, പക്ഷെ കിട്ടാത്ത ഒന്നാണ്. കാർത്തി PG KD എക്സ്കവേഷനുമായിട്ട് കൂട്ടിച്ചേർത്ത് ഒന്നുകൂടെ ചോദിക്കുവാണ്, ഈ റിലേറ്റീവ് ടൈം ലൈൻസ് ഓഫ് ഹാർപ്പ വാസ് KD എന്ന്. ഞാൻ ഈ പറഞ്ഞില്ലേ നമ്മൾ രണ്ട് ടൈം പീരീഡ്, അതിനെ കുറിച്ച് നമ്മൾ ഇനി അതിനെ കുറിച്ച് കീഴടിയുമായിട്ട് ഒരു ഡിസ്കഷൻ ഒന്നുമില്ല. പ്രത്യേകിച്ച് അത് നമ്മൾ കൂടുതൽ വായിക്കുക രണ്ട്, കാരണം ഞാൻ ഇൻഡസ് ആണ്, ഞാൻ ഇൻഡസ് പ്രത്യേകം പറഞ്ഞു രണ്ട് ടൈം പീരീഡ് ആണ്. പിന്നെ ഇതില് വീണ്ടും ആ ഒരു കാര്യം തന്നെങ്കിൽ അത് കാരണം കൃത്യമായിട്ട് നിങ്ങൾ അത് ഒന്നും ശ്രദ്ധിക്കുന്നില്ല, അത്രേ ഉള്ളൂ. ഓക്കെ, മനോജ് ചോദിച്ചിരിക്കുന്നു, ദ്രവീഡിയൻ സിവിലൈസേഷൻ എന്ന് പേരിടാനുള്ള ലോജിക് എന്താണ്? DNA അനാലിസിസ് അടിസ്ഥാനമാക്കിയാണോ, അവിടെയുള്ളവർ ചിതറിയോ വ്യാപിച്ചോ ഉണ്ടായതാണോ? അതും ഞാൻ പറഞ്ഞു, കാരണം ഞാൻ ഞാൻ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞ DNA എന്നുള്ള സ്റ്റഡീസ് ഇല്ല. DNA സ്റ്റഡീസ് വെറും രണ്ട് DNA കിട്ടിയിട്ട് അതിലൊരു ദ്രാവിഡൻ എന്നൊന്നും ഒരിടത്തും പറഞ്ഞിട്ടില്ല. പിന്നെ നമ്മൾ ഈ പറയുന്നതെന്ന് പറഞ്ഞാൽ പണ്ട് എന്താണ് C14 ഡേറ്റിംഗ് ഒന്നുമില്ലായിരുന്ന സമയത്ത് പലരും എന്താണ് പല സ്കോളേഴ്സിനെ പ്രൊപ്പോസ് ചെയ്തു ഇന്ത്യൻ സിവിലൈസേഷനിൽ ഉണ്ടായ ദ്രവിഡിയൻസ് ആയിരുന്നു, അവർ ആര്യൻ വന്നപ്പോൾ അവരെങ്ങോട്ട് തള്ളിവിട്ടു എന്ന് ചില പ്രൊപ്പോസിഷൻസ് ഉണ്ടായിരുന്നു. അതിന്റെ ബേസിലാണ് എന്താണ് ദ്രവിഡിയൻ സിവിലൈസേഷൻ ചില സ്കോളേഴ്സൊക്കെ വിളിച്ചത്. അല്ലാതെ നമുക്ക് എന്താണ് ഒരു എവിഡൻസും നമുക്കില്ല. DNA സ്റ്റഡീസ് തന്നെ ഇല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം.
അരവിന്ദൻ ചോദിച്ചിട്ടുണ്ട്, അദ്ദേഹം ഹരപ്പൻ സംസ്കാരത്തിൽ രാത്രി വെളിച്ചത്തിനായി ഉപയോഗിച്ച വസ്തുക്കൾ വല്ലതും ഉണ്ടോ? നമുക്ക് അറിയില്ല, കാരണം അവരെന്തായാലും തീർച്ചയായിട്ടും അവർ ലാംസ് ഉപയോഗിച്ചാൽ നമുക്ക് എവിഡൻസ് ഉണ്ട്. പക്ഷെ അത് രാത്രിയാണോ പകലാണോ നമുക്ക് വ്യക്തമായിട്ട് ഇല്ല. രാത്രിയാണോ എങ്ങനെയാണോ ഏത് രീതിയിലാണ് അവർ ഉപയോഗിച്ചിരുന്നത് അറിയില്ല. ഇപ്പൊ നമ്മൾ ഇന്നത്തെ പോസ്റ്റ് ലാംസ് പോലെയാണോ ഉപയോഗിച്ചത് നമുക്ക് വ്യക്തമായിട്ട് അറിയത്തില്ല. അവരെന്തായാലും ലാംസ് ഉപയോഗിച്ചിരുന്നു, അത് നമുക്ക് എവിഡൻസ് ഉണ്ട്. പ്രത്യേകിച്ച് ലേറ്റ് ഹരപ്പൻ പീരീഡില് നിരവധി ലാംസ് ഗുജറാത്ത് റീജിയനിൽ ഒരുപാട്, നമ്മുടെ ഈ പറഞ്ഞ ചിരാത് പോലുള്ള സാധനങ്ങൾ. പക്ഷെ അത് കൃത്യമായിട്ട് അത് ഏത് രീതിയിലാണോ, കാരണം ഇപ്പൊ നമ്മുടെ വീടിനകത്ത് ഉപയോഗിക്കുന്നതാണോ അല്ലാതെ നമ്മുടെ വിളക്കുകാല് അങ്ങനത്തെ ഓരോ എവിഡൻസ് നമുക്കില്ല. അന്ന് ദൈവവിശ്വാസം ആചാരങ്ങൾ എന്തെങ്കിലും ഉണ്ടായിരുന്നു? അപ്പോ അതാണ്, നമ്മളിപ്പോ ബറിയൽസും ഒക്കെ ആണെങ്കിൽ ബറിയൽസിലാണെങ്കിൽ നമ്മള് എന്താണ് അവർക്ക് ബറിയൽസിനോടൊപ്പം പാത്രങ്ങൾ അവർ അടക്കുന്ന സിസ്റ്റം ഉണ്ട്. അപ്പോ ഒരു പ്രത്യേക ഇതിലായിട്ട് അപ്പൊ ഇതൊക്കെ എന്താണ് ചില എന്തെങ്കിലും റിച്വൽസിന്റെ പാർട്ടായിരിക്കാം. പിന്നെ നമ്മൾ തന്നെ ചില സീൽസ് കാണുമ്പോൾ തന്നെ അതിലെന്തുണ്ട് പല എന്താണ് ഹോണ്ടായിട്ടുള്ള എന്താണ് കൊമ്പോട് കൂടിയ ഫിഗേഴ്സിനെ ആരാധിച്ചുകൊണ്ട് ആള് നിൽക്കുന്നത് കാണാം. അപ്പൊ ഇതൊക്കെ എന്തോ തരത്തിലുള്ള, അതിപ്പോ വീരാരാധനയാണോ ഏത് തരത്തിലുള്ള ഒരു ആരാധനയാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷെ അവിടെ എന്തോ തരം റിച്വൽസിനൊക്കെ അവിടെ എന്താണ് സൊസൈറ്റിയിൽ പ്രാധാന്യം ഉണ്ടായിരുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ നമുക്ക് അവിടെ കൃത്യമായിട്ടുള്ള എന്താണ് യാഗത്തറകളോ അങ്ങനത്തെ എവിഡൻസും തന്നെ കിട്ടിയിട്ടില്ല. കാരണം മുന്നേ കാലത്ത് പലയിടത്തും നമ്മൾ എന്താണ് യാഗത്തറകളെ കിട്ടിയിട്ടുള്ളത് പറയുന്നത് കൂടുതലും ക്ലിൻസിനെ ആയിരുന്നു. പക്ഷെ പിന്നീട് സ്റ്റഡീസിൽ അത് മനസ്സിലായി. പക്ഷെ ഇതേപോലത്തെ സീൽസിലൊക്കെ എന്താണ് പല റെപ്രസെന്റേഷൻസ് ഉണ്ട്. ഇപ്പോ നമ്മൾ പറയുന്ന ഈ പ്രോട്ടോ ശിവ എന്ന് പറയുന്ന അത് പ്രോട്ടോ ശിവ ആയിരിക്കണം എന്നില്ല, ആ ഹോണ്ട് ഫിഗർ ഇതൊക്കെ എന്താണ് എന്തോ തരം എന്താണ് സൊസൈറ്റിയിലെ റിച്വൽസിന്റെ ഒക്കെ ഭാഗമായിരിക്കാം. അല്ല നമുക്ക് ഊഹാപോഹം വെച്ച് ആയിരിക്കാം എന്ന് പറയാം. അല്ല കൃത്യമായിട്ടുള്ള എവിഡൻസ് ഇല്ല, കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല ആണോ ഇല്ലയോ. അടുത്തത് സേതു ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, ഗുജറാത്തിലെ ലോത്തൽ ഇപ്പോൾ ഏതെങ്കിലും എക്സ്കവേഷൻ നടക്കുന്നുണ്ടോ? ലോത്തൽ എന്ന സൈറ്റ് എക്സ്കവേറ്റ് ചെയ്യാൻ, ലോത്തൽ എക്സ്കവേഷൻ നടന്ന് 64 62 2010 ഇറ്റാലിയൻ മിഷനിന്റെ നേതൃത്വത്തിൽ ഡെന്നിസ് എന്ന് പറയുന്ന സ്കോളർ എക്സ്കവേറ്റ് ചെയ്യാൻ ശ്രമിച്ചു. ചെറിയ ഒരു എക്സ്കവേഷൻ അന്ന് നടത്തിയായിരുന്നു. പിന്നീട് അതിനുശേഷം ഇപ്പോ ഈ 2024 ആർക്കിയോളജി സർവേ ഓഫ് ഇന്ത്യ വഡോദരയിൽ അതിനെ അവരെ എക്സ്കവേറ്റ് ചെയ്യാനുള്ള പ്ലാനിലാണ്. പ്രോബബിളി അവര് ആ സൈറ്റ് ഈ വർഷം എക്സ്കവേറ്റ് ചെയ്യും. അതും എക്സ്കവേഷൻ ചെയ്യുന്നുണ്ടെങ്കിലും അത് എന്താണ് പ്രൊട്ടക്റ്റഡ് ഏരിയക്ക് പുറത്തായിരിക്കും എക്സ്കവേഷൻ. അത് ആശ ചോദിച്ചിരിക്കുന്ന ചോദ്യമാണ്, ഹാരപ്പൻ സംസ്കാരമായിട്ട് ബന്ധമുള്ള ഏതെങ്കിലും സംസ്കാരം ഉയർന്നു വന്നാൽ സ്ക്രിപ്റ്റ് ഡിസൈഫർ ചെയ്യാനുള്ള വല്ല പോസിബിലിറ്റീസും ഉണ്ടാവും? നമുക്ക് നമ്മുടെ സ്ക്രിപ്റ്റിന്റെ ഇപ്പൊ ബൈലിംഗൽ സ്ക്രിപ്റ്റ് കിട്ടുകയാണെങ്കിൽ നമുക്ക് ഇപ്പൊ മെസപ്പൊട്ടേമിയയിൽ കിട്ടിയാലും മതി. ഇപ്പൊ നമ്മളെ മെസപ്പൊട്ടേമിയൻ സ്ക്രിപ്റ്റിലൊക്കെയാണ് ഇതിന് എന്താണ് മെലൂഹൻസ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് നമുക്ക് മനസ്സിലാക്കുന്നത്. അതേപോലെ തന്നെ മറ്റുള്ള സ്ഥലത്തുള്ള സ്ക്രിപ്റ്റിലാണെങ്കിൽ എവിടെയെങ്കിലും നമുക്ക് എന്താണ് ഒരു ബൈലിംഗൽ സ്ക്രിപ്റ്റ് കിട്ടിയാൽ, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ് ഹാരപ്പന്റെ ലെറ്റേഴ്സ് ഒരിക്കലും എന്താണ് അവരോ തന്നെ 5 അല്ലെങ്കിൽ 6 സ്ക്രിപ്റ്റ് അക്ഷരങ്ങൾ എഴുതുന്നതിനപ്പുറം കൂടുതൽ എഴുതുന്നില്ല. മാക്സിമം ഞാൻ പറഞ്ഞു 1 26 സ്ക്രിപ്റ്റ് ഉണ്ട്, ബാക്കി എല്ലാത്തിനും 5 6 3 2 ഇങ്ങനെയൊക്കെയാണ്. അപ്പൊ ഇത് ഇങ്ങനെ ഇതിനൊരു നമുക്ക് ലോങ് സ്ക്രിപ്റ്റും ഇങ്ങനത്തെ കാര്യങ്ങൾ കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും. ഒരു സ്ക്രിപ്റ്റ് ഒരു സിവിലൈസേഷൻ ഉയർന്നു വരുന്നതുകൊണ്ട് കാര്യമല്ല, പക്ഷെ നമുക്ക് എന്താണ് നമ്മളുമായിട്ട് കണക്ഷൻ ഉണ്ടായിരുന്നു, അവർക്ക് ഒരു ബൈലിംഗൽ എന്താണ് ബൈലിംഗൽ സ്ക്രിപ്റ്റ് കിട്ടത്തക്കതായിട്ടുള്ള അവർ നമുക്കൊരു റിസർട്ടേഷൻ കിട്ടിയാൽ തീർച്ചയായിട്ടും. നെയിൽജോ ചോദിച്ചിരിക്കുന്നത്, വാട്ട് വാസ് ദ ഫോം ഓഫ് ഗവൺമെന്റ് ഇൻ ഹാരപ്പൻ സിറ്റീസ്? നമുക്ക് പൊളിറ്റിക്കൽ സിസ്റ്റത്തെ കുറിച്ച് ഒന്നും പറയാൻ പറ്റത്തില്ല. അതിപ്പോ ചിലർ പറയുന്നത് എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ് ഈ ട്രേഡ് മർച്ചൻസ് ആയിരുന്നായിരിക്കും അവരുടെ റൂളിംഗ് ക്ലാസ്, ചിലർ പറയുന്നത് പ്രീസ്റ്റ് കിംഗ് ആണ്. നമുക്ക് ഇതിനെ കുറിച്ചൊന്നും വ്യക്തമായ പൊളിറ്റിക്കൽ കണ്ടക്ഷനെ കുറിച്ച് ഒരു ധാരണയുമില്ല. സൈനുലാബിദ് ചോദിച്ചിരിക്കുന്നത്, ബുദ്ധിസം ആയി ബന്ധപ്പെട്ട തെളിവുകൾ ഉണ്ടെന്ന് പറയപ്പെടുന്നു, എന്താണ് സത്യാവസ്ഥ? ഇല്ല, ഇത് മോഹൻജാര എന്ന സൈറ്റിന്റെ മുകളില് ഒരു ഒരു എന്താണ് ഒരു സ്തൂപ കണ്ടുവരുന്നതാണ് പറയപ്പെടുന്നത്. ഈ മോഹൻജാരയുടെ മുകളിൽ ഒരു വലിയ സ്ട്രക്ചർ കാണുന്നത് അത് എന്താണ് ഒരു ബുദ്ധിസ്റ്റ് സ്തൂപ എന്നാണ് പറയുന്നത്. പക്ഷെ ഇത് രണ്ടും ബന്ധമുണ്ടെന്നല്ല പറയുന്നത്. മോഹൻജാര എന്ന സൈറ്റിൽ ബുദ്ധിസ്റ്റ് സ്തൂപയുണ്ട്, അതിനർത്ഥം ഈ ബുദ്ധിസ്റ്റ് സ്തൂപ പിന്നീട് പിൽക്കാലത്ത് ആ സൈറ്റിന്റെ മുകളിൽ നിർമ്മിച്ചതാണ്. പക്ഷെ ആ സൈറ്റ് അതിനെ മൈക്കൽ ജാൻസൺ എന്ന സ്കോളർ ഇപ്പൊ 2 വർഷം മുന്നേ അദ്ദേഹം മരിച്ചുപോയി, ജർമ്മൻ സ്കോളറാണ്. അദ്ദേഹമാണ് മോഹൻജാരയിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്തിരുന്ന സ്കോളർ. അദ്ദേഹം ഒരു ജിയോളജിസ്റ്റ് ആണ്. അദ്ദേഹം പറയുന്നത് എന്താണെന്ന് അവിടെയുള്ള സ്തൂപ അല്ല ഒരു ഹാരപ്പൻ റിലീജിയസ് സ്ട്രക്ചർ എന്നാണ്. പക്ഷെ നമുക്ക് എന്തായാലും അതിനുള്ള ഇന്നത്തെ ഒരു അതിന്റെ ഫീച്ചേഴ്സ് ഒക്കെ വെച്ചിട്ട് അത് ഇറ്റ് ഈസ് മോർ ലൈക്ക് എ സ്തൂപ ഓഫ് ഹിസ്റ്റോറിക് പീരീഡ് ബുദ്ധിസ്റ്റ് പീരീഡ്. അപ്പുമാസ്റ്റർ ചോദിച്ചിരിക്കുന്ന, ആരാധന വിശ്വാസം? ഞാൻ അത് പറഞ്ഞു, അതുമായിട്ട് ബന്ധപ്പെട്ട ആൻസർ ഞാൻ പറഞ്ഞല്ലോ. ഉണ്ണി ചോദിച്ചിരിക്കുന്നത്, ഹാരപ്പൻ ലിപിയെ കുറിച്ചുള്ള വിവരങ്ങൾ പങ്കുവയ്ക്കാമോ?
സ്ക്രിപ്റ്റ് ഞാൻ പറഞ്ഞു, സ്ക്രിപ്റ്റ് ഞാൻ അത് പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു, ഏകദേശം 436 ലെറ്റേഴ്സ് എന്നാണ് നമ്മളിപ്പോൾ ഇതുവരെ ഐഡന്റിഫൈ ചെയ്യപ്പെട്ടുള്ളത്. ഈ ലെറ്റേഴ്സ് ഐഡന്റിഫൈ നമ്മുടെ സ്ക്രിപ്റ്റുമായിട്ട് ബന്ധപ്പെട്ട്, അതിൽ ഈ ലെറ്റേഴ്സ് അതിനുള്ളിൽ ചില ന്യൂമറൽസ് ഉണ്ടെന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. പക്ഷേ ഈ സ്ക്രിപ്റ്റ് ചിലർ പറയുന്നുണ്ട് റൈറ്റ് ലെഫ്റ്റ് ആണ്, ചിലർ പറയുന്നത് ലെഫ്റ്റ് റൈറ്റ് ആണ്, ചില ഇപ്പോൾ ബോസ്റ്റർ വിടുന്ന ഇതെല്ലാം പറയപ്പെടുന്നുണ്ട്. പിന്നെ ഈ സ്ക്രിപ്റ്റിന് ഇതുവരെ എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടും ആർക്കും എന്താണ് ഡെസിഫർ ചെയ്യാൻ പറ്റിയിട്ടില്ല. ലജീഷ് ചോദിച്ചിരിക്കുന്നത് ബി സി എന്നത് മതപരമായും ശാസ്ത്രീയമല്ലാത്തതുമാണല്ലോ ബി സി. അതെ, നമുക്ക് വേണമെങ്കിൽ ഹലോ, നമ്മൾ കൂടുതലും ബി പി ആണ്, ബിഫോർ പ്രസന്റ് ആണ് ഉപയോഗിക്കുന്നത്. പക്ഷെ ബി സി യൂഷ്വലി ഉള്ള ഒരു യൂസ് ആയിട്ട് അങ്ങ് ഉപയോഗിച്ചിട്ടുണ്ടെന്നുള്ളൂ. തെറ്റാണെങ്കിൽ അങ്ങനെ അവോയ്ഡ് ചെയ്യുക. അതേ ഉള്ളൂ. അപ്പോ നമ്മൾ ബി പി ഉപയോഗിച്ച് 2000 കൂടെ കൂട്ടിയാൽ മതി. ഹരിചന്ദ്രൻ ചോദിച്ചിരിക്കുന്നു, വിൽ യു ഷെയർ സം ഓതന്റിക് ബുക്സ് റിലേറ്റഡ് ടു ഹാരപ്പൻ സിവിലൈസേഷൻ? ഇപ്പൊ നമ്മൾ ഹാരപ്പൻ സിവിലൈസേഷൻ ഓതന്റിക് ബുക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൂടുതലും എസ്കവേഷൻ റിപ്പോർട്ട്സ് ഡീൽ ചെയ്യുക, എക്സ്കവേഷൻ റിപ്പോർട്ട്സ്. പിന്നെ പ്രധാനമായിട്ടും ഇപ്പോൾ ഒരു ബേസിക് ഒരു അണ്ടർസ്റ്റാൻഡിങ് ആണ് നമ്മൾ ഇൻഡസ് ഏജ് പൊസേല്, സിറ്റീസ് ഓഫ് ഇൻഡസ് സിവിലൈസേഷൻ ബൈ കെനോയർ. പിന്നെ എക്സ്കവേഷൻ റിപ്പോർട്ട്സ് എല്ലാം, ഒട്ടുമിക്ക എക്സ്കവേഷൻ റിപ്പോർട്ട്സും ഇല്ല എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ കിട്ടും. ഇപ്പൊ മോഹൻജാരോയുടെ പഴയ 1930 മുതൽ ഇന്നേ വരെ ഏകദേശം 200 സൈറ്റ് കുഴിച്ചിട്ടുണ്ട്, ഒരു 100+ എക്സ്കവേഷൻ റിപ്പോർട്ട്സ് വന്നിട്ടുണ്ട്. അപ്പൊ ഈ എക്സ്കവേഷൻ റിപ്പോർട്ട്സിലെല്ലാം നിങ്ങൾക്ക് എന്താണ് ബേസിക് സൈറ്റിലെ ഡേറ്റ കിട്ടും. പിന്നെ ഈ ഞാൻ ഈ പറഞ്ഞ പോലെ ഇപ്പോ പ്രൊഫസർ കെനോവന്റെ വാട്ടർ ഫയർ സർവീസിന്റെ വർക്കുകൾ, പിന്നെ പൊസേലിന്റെ വർക്കുകൾ, പിന്നെ റീത്ത പി റൈറ്റിന്റെ വർക്ക്, പിന്നെ ഹെതർ മില്ലറിന്റെ വർക്കുകൾ, പിന്നെ ഇതിൽ തന്നെ ഇപ്പോൾ പല തീസിസുകൾ ഇറങ്ങിയിട്ടുണ്ട് റീസെന്റ് ആയിട്ട്. അപ്പൊ ഇതെല്ലാം തന്നെ വളരെ എന്താണ് വളരെ ഇൻഫർമേഷൻ കിട്ടുന്ന തരത്തിലുള്ള, പിന്നെ ജീവൻ കരക്വാള്, ഡി പി അഗർവാൾ, ദിലീപ് ചക്രവർത്തി ഇവിടെ. ഓക്കെ, ജോസ് സ്റ്റീഫൻ ചോദിച്ചിരിക്കുന്നു, ഇൻ ദ ബലൂചിസ്ഥാൻ ഏരിയ ദേർ ഈസ് ലാംഗ്വേജ് ഇൻ ദി ദ്രാവിഡിയൻ ഫാമിലി, ക്യാൻ ദിസ് ബി കൺസിഡേർഡ് എ റിലേഷൻ ബിറ്റ്വീൻ ദ്രാവിഡിയൻ ദ്രാവിഡ കൾച്ചർ? നമുക്ക് അത് ഞാൻ ഈ പറഞ്ഞില്ലേ, നമ്മൾ ഇത് ഇതെല്ലാത്തിനും ആൻസർ പറഞ്ഞു പറഞ്ഞാൽ ഒരിക്കൽ വന്ന സാധനം തന്നെയാണ്. നമുക്ക് തന്നെ ഈ പറയുന്നവരെ വരുന്നതാണ് ഈ ബ്രാഗിനുള്ള സ്ക്രിപ്റ്റ്, ഇതിനൊക്കെ ചില ഇതിനൊക്കെ സിമിലാരിറ്റീസ് ഉണ്ടെന്ന് പറയും. പക്ഷെ വേറെ ഒരു തരത്തിലുള്ള നമുക്ക് സിമിലാരിറ്റീസ് ഇല്ല ഈ പറയുന്ന ഭാഷയിൽ ഈ പറയുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾക്ക് അവരിങ്ങോട്ട് വന്നതിനുള്ളത് അങ്ങനത്തെ ഒരു എവിഡൻസ് നമുക്കില്ല. അപ്പൊ അറ്റ് പ്രസന്റ് നമ്മളിനി ബാക്കി ഇനി ഡീറ്റെയിൽ ആയിട്ട് പഠനം നടത്തി നമുക്ക് എവിഡൻസ് കിട്ടിയാലും നമുക്ക് തീർച്ചയായിട്ടും പറയാം. എവിഡൻസ് ഇല്ലാത്തടത്തോളം കാലം ഇതിനെ നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. അടുത്ത ചോദ്യം ആശ ചോദിച്ചിരിക്കുന്നു, സർ ലാപ്പിസ് ലസൂലി, കോട്സ്, കാർണിലിയൻ കൂടാതെ വേറെ ഫൈൻഡിങ്സ് അവൈലബിൾ ആണോ? പല സ്റ്റോൺസ് ഉപയോഗിച്ചിട്ടുണ്ട് അവരിപ്പോ. നമുക്ക് ലാപ്പിസ് ലസൂലി ഒരു മെറ്റീരിയൽ ആണ്, കാർണിലിയൻ ഒരു മെറ്റീരിയൽ ആണ്, നമ്മൾ സോഡാലൈറ്റ് ഒരു മെറ്റീരിയൽ ആണ്, ജാസ്പർ ഒരു മെറ്റീരിയൽ ആണ്, പലതരത്തിലുള്ള മെറ്റീരിയൽ, വെസുവിനേറ്റ് ഒരു മെറ്റീരിയൽ ആണ്, സ്റ്റിയാറ്റൈറ്റ് ഉണ്ട്. അപ്പോ അവര് പലതരത്തിലുള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ടുണ്ട് ഇതിന്. ഇപ്പോ ഹാരപ്പൻ എന്താണ് പലതരം റോ മെറ്റീരിയൽ സോഴ്സിങ്ങിനെ കുറിച്ച് റാൻഡലോയുടെ ഒരു തീസിസ് ഉണ്ട്. പിന്നെ അല്ലാതെ മുൻഷിറ മനോഹർലാലിന്റെ ഇതിന്റെ ഒരു പബ്ലിക്കേഷൻ ഉണ്ട്, ഹാരപ്പൻ റോ മെറ്റീരിയൽ സോഴ്സിങ്ങിനെ കുറിച്ച്. അതില് മെറ്റൽസും സ്റ്റോൺസും ആണ് അദ്ദേഹം ഡീൽ ചെയ്തിട്ടുള്ളത്. അത് ചെക്ക് ചെയ്താലാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലാവും, ഒന്നല്ല ഒരുപാട് ഉണ്ട്. പിന്നെ അല്ലാതെ എക്സ്കർഷൻ റിപ്പോർട്ട്സ് തന്നെ നോക്കുമ്പോൾ തന്നെ ഓരോ സൈറ്റിൽ നിന്ന് കിട്ടിയിട്ടുള്ള മെറ്റീരിയൽസിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. എനിക്കുള്ളൊരു ചോദ്യമാണ്, ഹരപ്പൻ സൈറ്റ് തമിഴ്നാട്ടിൽ ഉണ്ടെന്ന് പറഞ്ഞു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വാര്യർ മാഷ് എടക്കലിലെ കുറച്ച് ലിപികളുമായിട്ട് ഹരപ്പൻ അതിനും അല്ല, അത് ഞാൻ പറയാം, അത് കുറെ സ്ക്രിപ്റ്റ് എന്നാണ് നമ്മൾ പറഞ്ഞ കുറെ കോറലുകൾ അദ്ദേഹം കുറെ എന്താണ് ഇൻഡസ് സ്ക്രിപ്റ്റിൽ എന്ന് പറഞ്ഞാൽ ഇൻഡസ് സ്ക്രിപ്റ്റുമായിട്ട് പല എന്താണ് അതില് അത് സിമിലാരിറ്റീസ് കാര്യത്തിൽ ഇല്ല. ഈ പറയുന്നതല്ല അവിടുത്തെ കുറെ കോറലുകളുടെ ഇടയിലുള്ള, ഇപ്പൊ ഞാൻ എക്സ്ട്രാ നിട്ടേക്കണമെങ്കിൽ അതിന്റെ ഇടയിലുള്ള കുറച്ച് മാത്രം കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ട് ഇത് ഇതുമാണ് സിമിലർ ആണെന്ന് പറയുന്ന ഒരു കാര്യമാണ്, അത് നമുക്ക് ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. അടുത്തൊരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു മുഹമ്മദ് റഫീഖിന്റെ, ഫിഷർമാൻ കമ്മ്യൂണിറ്റി ഇൻ ബലൂചിസ്ഥാൻ ഹാവ് ക്ലോസ്ലി അഫിനിറ്റി വിത്ത് ഹാർപ്പൻ ഇൻഹാബിറ്റൻസ്, ക്യാൻ യു എക്സ്പ്ലെയിൻ സർ? ഞാനിപ്പോ വീണ്ടും പറയുന്നു, നമുക്ക് ഡി എൻ എ സ്റ്റഡീസ് ഒന്നും നടന്നിട്ടില്ല. ഡി എൻ എ സ്റ്റഡീസ് ഞാൻ ആദ്യം പറയുന്ന കാര്യമാണ്, ഡി എൻ എ സ്റ്റഡീസ് ഇങ്ങനത്തെ സ്റ്റഡീസ് നമ്മുടെ എന്താണ് ഹാരപ്പൻസിന്റെ ഒരു തരത്തിലുള്ള ഡി എൻ എ സ്റ്റഡീസ് നമ്മൾ ചെയ്തിട്ടില്ല. നമുക്ക് ആകെ കിട്ടിയുള്ള നമ്മളെ പറഞ്ഞ 2 DNA വെച്ചിട്ടാണ് നമ്മൾ ഈ ഇരിക്കുന്നത്. നമുക്ക് അല്ലാതെ അവരുമായിട്ട് എന്ത് ക്ലോസ് അഫിനിറ്റി നമുക്ക് പറയാൻ കഴിയും? ബാക്കി അറ്റ് പ്രസന്റിലാണെങ്കിൽ ഇപ്പൊ നമുക്ക് ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പൊ ബീഡ് മേക്കിംഗ്,
ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞു ടെക്നോളജി ടെക്നോളജി ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഹാരപ്പന്റെ ഹാരപ്പ സ്റ്റൈലിലുള്ള സ്റ്റോൺ ബീഡ് മേക്കിംഗ് ഉള്ള എവിഡൻസ് നമുക്ക് കമ്പാത്തിൽ ഗുജറാത്തിൽ കമ്പാത്തിൽ കിട്ടുന്നുണ്ട്. പക്ഷെ അത് ടെക്നോളജി ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നുണ്ട്, പക്ഷെ നോട്ട് കൾച്ചറിന്റെ ട്രാൻസ്ഫർ അല്ല. ഈവൻ നമുക്ക് എന്താണ് ഷെൽ ബാങ്കൽ മാനുഫാക്ചർ ഗുജറാത്ത് ബംഗാളിലെ ബിഷ്ണുപൂരിലെ ഷെൽ ബാങ്കൽ മാനുഫാക്ചർ ഹാരപ്പൻ ബാങ്കൽ മാനുഫാക്ചർ വളരെ സിമിലർ ആണ്, പക്ഷെ അത് രണ്ടും രണ്ടാണ്. അടുത്ത ആശ ചോദിച്ചിരിക്കുന്നത് ഡേറ്റിംഗ് മെത്തേഡ് ഏതാണ് യൂസ് ചെയ്യുന്നത് ജല്ലറി പോലുള്ള മെറ്റീരിയൽസ് ഐഡന്റിഫൈ ചെയ്യാൻ? നമ്മൾ പ്രധാനമായിട്ടും ഹാരപ്പൻ കോണ്ടെക്സ്റ്റിൽ നമ്മൾ ഇപ്പോൾ 50,000 വർഷത്തിന് ശേഷം, കാരണം ഇത് വെറും 5,000 വർഷമേ ഉള്ളൂ. അപ്പോൾ C14 ഡേറ്റിംഗ് ആണ് ഏറ്റവും റിലയബിൾ ആയിട്ട് ഉള്ളത്. C14 ഡേറ്റിംഗ് തന്നെ മെത്തേഡിന് തന്നെ പല പ്രശ്നങ്ങളും ഉണ്ട്, അത് പലർക്കും അറിയാം. പക്ഷേ എങ്കിലും നമ്മൾ അറ്റ് പ്രസന്റ് C14 ഡേറ്റിംഗ് ആണ് ഏറ്റവും റിലയബിൾ ആയിട്ട് ഉപയോഗിച്ച് യൂസ് ചെയ്യുന്നത്. പിന്നെ അതൊന്നും കിട്ടാതെ വരുമ്പോൾ ചിലപ്പോൾ തെർമോലൂമിസെൻസ് ഡേറ്റിംഗ് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഇത് കൂടാതെ നമ്മൾ എന്താണ് OSL ഡേറ്റിംഗ് ഉപയോഗിക്കുന്നത്. പക്ഷേ ഏറ്റവും ഓതന്റിക് ആയിട്ട് ഇപ്പോൾ ഇൻഡസ് കോണ്ടെക്സ്റ്റിൽ ഉപയോഗിക്കുന്ന ഡേറ്റിംഗ് എന്ന് പറഞ്ഞാൽ C14 ആണ്, റേഡിയോ കാർബൺ ഡേറ്റിംഗ്. അത് അതും ഓതന്റിക് ലാബ്സിലുള്ളത്. ഇപ്പോൾ ബീറ്റ പോലുള്ള ലാബ് ബീറ്റ ആണ്, അല്ലെ അരിസോണ ലാബ്, അതിപ്പോൾ പൂട്ടിപ്പോയി. അങ്ങനെ കുറെ ലാബ്സ് ഉണ്ട്. ഈ പിന്നെ നമ്മുടെ ഇന്ത്യയിൽ എന്താണ് PRL ഉള്ളത് വളരെ വിശ്വാസപരമായിരുന്നു. ആ PRL ഡേറ്റിനെ അതെന്താണ് അംഗീകരിക്കുക. അടുത്തത് ഉണ്ണി ചോദിച്ചിരിക്കുന്നത് ഹാരപ്പൻ സിവിലൈസേഷൻ ദക്ഷിണേന്ത്യയിൽ എവിടെ വരെ ഉണ്ടായിരുന്നു എന്നുള്ളത്? ഞാൻ പറഞ്ഞു മഹാരാഷ്ട്രയ്ക്ക് ഇപ്പുറം, മഹാരാഷ്ട്രയിൽ നമുക്ക് പ്രവര റിവറിന് ഇപ്പുറം ഇന്ത്യൻ സിവിലൈസേഷന്റെ എവിടെ നമുക്ക് കിട്ടിയിട്ടില്ല. ഓക്കെ, സിബി മാത്യു ചോദിച്ചിരിക്കുന്നു ഹാർവാർഡ്സ് ഡേവിഡ് റിച്ച് ഹാസ് പബ്ലിഷ്ഡ് വർക്ക് ബേസ്ഡ് ഓൺ ദ 2 DNA സാമ്പിൾസ് ഫ്രം റാക്കിഗറി അബൌട്ട് അറൈവൽ ഓഫ് സ്റ്റെപ്പ് പീപ്പിൾ ആൻഡ് മിക്സിംഗ് വിത്ത് IV. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഈ രണ്ട് വ്യൂ ആണ് ഇത് സെല്ല്. ഇത് അങ്ങനെ ഡേവിഡ്സ് എല്ലാം സ്റ്റഡീസ് നടത്തിയിട്ടുള്ള പ്രധാനമായിട്ടും ഷിൻഡെ പിന്നെ നീരജ് റായ് അവരെല്ലാം ആണ് സ്റ്റഡി നടത്തിയിട്ടുള്ളത്. അവരുടെ സ്റ്റഡിയിൽ നിന്ന് അവർ സ്റ്റെപ്പ് പീപ്പിൾ ആണെന്നാണ് അവർ പറയപ്പെടുന്നത്. അവർ എന്താണ് അവർ പ്രസന്റ് ഡേയിലൂടെ കണ്ടിന്യൂ ചെയ്യപ്പെടുന്നത് പറയുന്നു. പക്ഷെ അതാണ് പ്രശ്നം എന്ന് പറയുന്നത്, ഈ രണ്ട് ഡേറ്റ് DNA വെച്ചുള്ള പ്രശ്നങ്ങൾ. ഇതിനെടുത്ത് പല ലാംഗ്വേജ് എക്സ്പെർട്സുകളും പല രീതിയിൽ നടത്താൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അതെല്ലാം എന്താണ് കോൺട്രവേഴ്സിയലാണ്. കാരണം നമ്മളിപ്പോ പറയുന്ന രാഖി ഗഡി എന്ന സൈറ്റിലെ 2500 BC അടുപ്പിച്ചുള്ള ഒരു 2 DNA, ഈ 2 DNA വെച്ചിട്ട് 1 മില്യൺ സ്ക്വയർ കിലോമീറ്റർ ഏരിയയാണ് പറയുന്നത്. അപ്പൊ അതിനുള്ള പ്രശ്നങ്ങൾ, അതിനകത്ത് 3000 സൈറ്റുകൾ, 3500 സൈറ്റുകൾ നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് ഒന്ന് മനസ്സിലാക്കുക. നെക്സ്റ്റ് നമ്മുടെ ഈ ഇതേ പീരീഡിൽ, അതായത് നമ്മുടെ 5000 BC to 900 BC വരെയുള്ള ഇതേ പീരീഡിൽ ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിലെയോ അല്ലെങ്കിൽ ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിലെയോ ഉള്ള സിവിലൈസേഷനുമായിട്ട് ഒരു കമ്പാരിസൺ, അങ്ങനെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് വളരെ അഡ്വാൻസ്ഡ് ആയിരുന്നു അല്ലെ, ബാക്കിയുള്ളവിടത്തെ മോശമായിരുന്നു ആ രീതി, മോശമെന്നല്ല ഞാൻ പറഞ്ഞ അത്ര അഡ്വാൻസ്ഡ് അല്ല, അങ്ങനെ ആ രീതിയിൽ പറയാൻ ഒന്ന് കമ്പയർ ചെയ്ത് പറയാൻ പറ്റില്ല. സാർ നമുക്കിപ്പോ തന്നെ ഇൻഡസ് ഈജിപ്ഷ്യൻ നമുക്ക് ഇതിലെല്ലാം ഓരോന്നിനും ഓരോ ക്യാരക്ടറിസ്റ്റിക്സ് ആയിരുന്നു. ഇപ്പൊ ഉദാഹരണത്തിനാണെങ്കിൽ നമ്മളിപ്പോ ഇൻഡസ് മോർ എക്കണോമിക് കൈൻഡ് ഓഫ് പീപ്പിൾ ആയിരുന്നു. ഇവർ കൂടുതൽ എന്താണ് ഇപ്പൊ ഈജിപ്ഷ്യന്റെ ആണെങ്കിൽ അവരവരുടെ എന്താണ് പോംപാൻ പ്രസാദ് പ്രധാനമായിട്ടും അവർ പിരമിഡ്സിനെ പ്രൊജക്ട് ചെയ്തിരുന്നു. ഇപ്പൊ ഇന്ത്യൻ സിവിലൈസേഷനിൽ വരുമ്പോൾ അവർക്ക് ഏറ്റവും വലിയ ആർക്കിടെക്ചറൽ ഫീച്ചർ എന്ന് പറയുന്നത് നമുക്ക് എന്താണ് ഫോർട്ടിഫിക്കേഷൻസ് ആണ്. പക്ഷെ അതേസമയം ഇവർ കൂടുതൽ ട്രേഡ് ഓറിയന്റഡ്, എക്കണോമി ഓറിയന്റഡ് അങ്ങനത്തെ പീപ്പിൾ. ഇവരുടെ എന്താണ് ഞാൻ പറഞ്ഞു നേരത്തെ, ഇപ്പൊ ബീഡ്സ് പ്രൊഡക്ഷൻ, ഈ ബീഡുകളുടെ എന്താണ് ഈ മുത്ത് നീളമുള്ള ബീഡ് പ്രൊഡക്ഷൻ, ഇത് ഇവർക്ക് മാത്രമേ അറിയാവൂ. ഇവരെ കൂടുതൽ ക്രാഫ്റ്റ് ഓറിയന്റഡ് പീപ്പിൾ അവർ, പിന്നെ എന്താണ് പിന്നെ കുറെ പേര് ആർട്ടിസൻസ് അഗ്രികൾച്ചറിസ്റ്റ് ഇങ്ങനത്തെ ഒരു കമ്മ്യൂണിറ്റി. ഇതിപ്പോ ഈ കൾച്ചേഴ്സിനെല്ലാം തന്നെ ചില ഫീച്ചേഴ്സ് ഉണ്ടായിരുന്നു. ഇവർ തമ്മിൽ ചില ട്രേഡ് റിലേഷൻസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ നിന്നാണെങ്കിൽ എന്താണ് ഇൻഡസ് കോണ്ടെക്സ്റ്റിൽ നിന്ന് ഇവിടെ നിന്ന് പല സാധനങ്ങൾ പ്രധാനമായിട്ടും വുഡ്, പിന്നെ ചില സമയങ്ങളിൽ ഗോൾഡ് ഇവിടെ നിന്ന് പോയെന്ന് പറയുന്നു. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് നമുക്കാണെങ്കിൽ മെസപ്പൊട്ടോമിയ പോലുള്ള റീജിയനിൽ നിന്ന് നമ്മുടെ ഇങ്ങോട്ട് ആണെങ്കിൽ സുഗന്ധദ്രവ്യങ്ങൾ വന്നിട്ടുള്ളതായിട്ടൊക്കെ പറയപ്പെടുന്നുണ്ട്. പിന്നെ ഇവിടെ നിന്ന് മങ്കീസ് അങ്ങോട്ട് പോയിട്ടുള്ളതും റെഡ് ഡോഗിനെ ഇവിടെ നിന്ന് കൊടുത്തു വിട്ടുള്ളതായിട്ടും പാട്രിഡ്ജിനെ കൊണ്ടുപോയിട്ടുള്ളതായിട്ടൊക്കെ പറയപ്പെടുന്നുണ്ട്. അത് മെസപ്പൊട്ടോമിയൻ റൈറ്റിംഗ്സിലാണ്. അപ്പോ ഇവര് തമ്മിലുള്ള കുറെ കണക്ഷൻസ് ഉണ്ട്. കുറെ നമുക്ക് ഒന്നിനെയും ഇപ്പൊ നമ്മളെന്താ ഒരു എത്തനോ സെൻട്രസ് നമുക്ക് അങ്ങനെ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റത്തില്ല. ഓരോ കൾച്ചറിനും അതിൻ്റെതായ ഫീച്ചേഴ്സ് ഉണ്ടായിരുന്നു. കുറെ കാര്യങ്ങളിൽ എന്താണ് സിമിലർ ആണ്. ഇപ്പൊ ഞാൻ പറഞ്ഞാൽ മെറ്റീരിയൽ കൾച്ചർ നോക്കുകയാണെങ്കിൽ അവർക്കും വളരെ എന്താണ് ഇപ്പോ മെറ്റൽസിന്റെ കൾച്ചറിലൊക്കെ നമ്മൾ ഈജിപ്ഷ്യന്റെ ഒന്നും ഒരു അയലത്തൂരിൽ നമ്മൾ എത്തത്തില്ല. അവരുടെ ബ്രോൺസിന്റെ ബ്രോൺസ് വർക്കും അവരുടെ ഒരുമിച്ചിരുന്ന സ്കൾപ്ചേഴ്സും ഒക്കെ. അപ്പോൾ പലതരത്തിൽ ചില കാര്യങ്ങളിൽ ഇവിടെ അഡ്വാൻസ് ആണെങ്കിൽ അവിടെ വേറെ രീതിയിൽ അഡ്വാൻസ് ആണ്. ഹലോ, നമ്മുടെ ഈ ഹാരപ്പൻ സംസ്കാരത്തിൽ അവരുടെ ജീവിതത്തിൽ ഈ കലാരൂപങ്ങളൊക്കെ ഉണ്ടായിരുന്നോ? അതിനെ കുറിച്ച് വല്ല എവിഡൻസോ ഒക്കെ ഉണ്ടോ?
നമുക്ക് അവരെ കാർട്ട് എന്താണ് ഈ ആർട്ടുകളെ കുറിച്ചൊന്നും പറയാൻ നമുക്കൊന്നും പറയാം. കാരണം നമുക്ക് ഒന്ന് സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതപ്പെടില്ല. പിന്നെ അവര് ഗെയിംസ് ഒക്കെ അവർക്കുണ്ടായിരുന്നു, പക്ഷെ അല്ലാതെ ഈ എന്ത് തരത്തിലുള്ള ആർട്ടാണെന്ന് നമുക്ക് പറയത്തേക്കാനുള്ള എവിഡൻസ് ഒന്നുമില്ല. പിന്നെ പല ഭാഗത്ത് നമുക്ക് എന്താണ് ഈ സ്കൾപ്ചേഴ്സ് ഒക്കെ കിട്ടിയിട്ടുള്ള ചില ഹൈലി എന്താണ് നന്നായിട്ട് അണിഞ്ഞൊരുങ്ങിയുള്ള സ്കൾപ്ചേഴ്സ് ഒക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഈ സ്കൾപ്ചേഴ്സ് എന്താണെങ്കിലും കലയായിട്ട് ബന്ധപ്പെട്ടുള്ളതാണോ അതിന്റെ റിച്വലായ സൂചിപ്പിക്കുന്നതാണോ അങ്ങനെയൊന്നും നമുക്കിപ്പോ അറിയില്ല. പിന്നെ അവരുടെ ഇപ്പൊ കലയിൽ പറഞ്ഞ ഫൈൻ ആർട്ടിനെ പറയണമെങ്കിൽ ഇപ്പോൾ ഉദാഹരണത്തിന് അവരുടെ പെയിന്റിങ് പോർട്രേറ്റ് പെയിന്റിങ്സിലാണെങ്കിൽ ഒരു വളരെ നന്നായിട്ട് ഇപ്പോൾ എന്താണ് പലതരത്തിലുള്ള അനിമൽസിനെ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്, പല എന്താണ് പെയിന്റിങ്സ്, പിന്നെ പല ട്രീസ് പ്ലാന്റ്സ് ഇതൊക്കെ റെപ്രസെന്റ് ചെയ്തു. പക്ഷെ അല്ലാതെ പിന്നെ അല്ലെങ്കിൽ സീലിലെ കാർവിംഗിലെ അതിന്റെ എന്താണ് പ്രൊപ്പോർഷൻസ് ജോമെട്രി ഇതെല്ലാം വളരെ നന്നായിരുന്നു. പക്ഷെ അല്ലാതെ നമ്മൾ മറ്റുള്ള കലാരൂപങ്ങളെ കുറിച്ചൊന്നും പറയാൻ നമുക്ക് ഒരു എവിഡൻസും ഇല്ല. ഹലോ, തിരുവല്ലയുള്ള ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചു വന്നൊരു ഇത് എന്ന് പറയുന്നത് ഒരു ദ്രാവിഡ ആര്യന്മാരുടെ വരവും ആര്യന്മാര് ദ്രാവിഡന്മാരെ പരാജയപ്പെടുത്തുകയും അവരെ ദക്ഷിണേന്ത്യയിലേക്ക് ഓടിച്ചു വിടുകയും ചെയ്തു. പിന്നെ ഒരു വേദ കാലഘട്ടക്കാരും ഇത് ഒരു ഹൈസ്കൂൾ ലെവൽ മുതൽ സോറി യു പി ലെവൽ മുതൽ തന്നെ നമ്മൾ പഠിച്ചു വരുന്ന ഒരു ചരിത്രമാണ്. കാലഘട്ടത്തില് വേദങ്ങൾ രചിക്കപ്പെട്ടു, അത് നമ്മൾ ഇന്ന് കാണുന്ന ഈ ദേവസങ്കല്പങ്ങളെല്ലാം ആരംഭിക്കുന്നതും മറ്റവര് ദ്രാവിഡിയൻസ് ആയിരുന്നു എന്നും അവരെ ദക്ഷിണേന്ത്യയിലേക്ക് ഓടിച്ചു വിട്ടു, ദക്ഷിണേന്ത്യയിലുള്ളവര് ദ്രാവിഡിയൻസ് എന്നും ഉത്തരേന്ത്യയിലുള്ള വിഭാഗം ആര്യൻസ് കൺസെപ്റ്റ് ഉള്ളവരുമാണ് എന്നൊരു വിശ്വാസ ഒരു പഠനമാണ് യു പി ക്ലാസ് മുതലെ കേട്ടിട്ടുള്ള ചരിത്രം. അതിനകത്ത് പുതിയ സ്റ്റഡീസ് അനുസരിച്ച് ഈ പറയുന്നത് വസ്തുതാപരമാണോ? സാർ, നമുക്ക് അങ്ങനെ പറയാനുള്ള ഒരു എവിഡൻസ് നമുക്കില്ല. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, പിന്നെ നമ്മൾ ഇപ്പൊ നമ്മളിവിടെ ദക്ഷിണേന്ത്യയിൽ നോക്കുമ്പോൾ നമുക്ക് ഇവിടെ വേറെ കൾച്ചേഴ്സ് ഒരുപാടുണ്ട്. ഇവിടെ ആൾറെഡി ആ സമയത്ത് എന്താണ് ഇപ്പൊ ദക്ഷിണേന്ത്യയിൽ നമ്മൾ ന്യൂനത്തി കൾച്ചേഴ്സ് ഒക്കെ ഇവിടെ ആൾറെഡി എക്സിസ്റ്റിംഗ് ആണ്. അപ്പൊ അവര് നമ്മൾ ഏത് കൾച്ചറിൽ പെടുത്തും? പിന്നെ രണ്ടാമത്തെ എന്നുള്ളത് പറഞ്ഞാൽ മറ്റുള്ളവരെ നമ്മൾ ഇങ്ങോട്ട് അങ്ങനെ ഒരു ആര്യനുമായിട്ടുള്ള ഒരു വാർഫെയറിനുള്ളതോ അങ്ങനത്തെ ഒരു എവിഡൻസ് നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. പിന്നെ നമ്മൾ ഇതിന് ഞാൻ നേരത്തെ പറഞ്ഞതന്നെ, പിന്നെ നമുക്ക് പറയുന്ന ഈ ഡി എൻ എയുടെ കാര്യങ്ങളൊക്കെ, ഈ ഡി എൻ എ സ്റ്റഡീസ് നമുക്ക് വെറും ഇതിപ്പോ വളരെ അതിന്റെ ഇൻസെപ്ഷൻ സ്റ്റേജിൽ മാത്രമാണ് നമുക്കപ്പോ അതിന് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇനി ഒരുപാട് സ്റ്റഡീസ് അത് ആദ്യം നമ്മൾ പല ഹെൽത്ത് സൈറ്റിൽ നിന്ന് കിട്ടുന്ന സ്കെൽറ്റൻസ് പഠിക്കണം, പിന്നെ പ്രസന്റ് ഡേയിലുള്ള പ്രസന്റും പാസ്റ്റ് ഡേയിലുള്ള എന്താണ് ഇവിടെ നമ്മൾ സൗത്ത് ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ട് കണക്ട് ചെയ്തൊക്കെ പഠിക്കണം. ഇതൊക്കെ പഠിച്ചാൽ മാത്രമേ നമുക്ക് ഇങ്ങനെ എന്തെങ്കിലും പഠിച്ചതിന് ശേഷം മാത്രമേ ഇങ്ങനെ നമുക്ക് ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഈ ഫീൽഡിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഇതിൽ നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ. അറ്റ് പ്രസന്റിൽ നമുക്ക് അങ്ങനത്തെ ഒരു എവിഡൻസ് തന്നെ ഇല്ല. ഡിക്ലൈനുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുന്നതിൽ ആര്യന്മാരുടെ ആക്രമണമാണല്ലോ ഒരു കാരണമായിട്ട് പറയുന്നത്. ആര്യ ആര്യൻ ഇൻവേഷൻ തിയറി പറഞ്ഞത് മോർട്ടിമർ വീലർ ആണ്. അദ്ദേഹം അത് പറയാനാണ് അദ്ദേഹം പറഞ്ഞ ഒരു സെന്റൻസ് ഉണ്ട്, ഇന്ദ്ര സ്റ്റാൻസ് അക്യൂസ്ഡ്. അതിന്റെ ബേസിസ് എന്ന് പറഞ്ഞാൽ മോഹൻജാരോ എന്ന സൈറ്റില് 22 സ്കെൽറ്റൻസ് ഒരു സ്ഥലത്ത് കണ്ടതുകൊണ്ടാണ്. പക്ഷേ പിന്നെ അന്നത്തെ സമയത്ത് ആ സ്കെൽറ്റൻസ് പഠിച്ചില്ല, പിന്നീട് പഠിച്ചപ്പോ മനസ്സിലാക്കിയത് ആ ഫ്ലഡിൽ പഠിച്ച ഒരാൾക്കാരായിരുന്നു അവര്. ഓക്കെ, അപ്പോ ഈ മരിച്ച ആൾക്കാരെല്ലാം ഫ്ലഡിൽ മോഹൻജാരോണ്ടായിരുന്ന വെള്ളപ്പൊക്കത്തിൽ മരിച്ചവരായിരുന്നു. അതിന്റെ അവന്റെ സ്കെൽറ്റൻ സ്റ്റഡീസ് നിന്ന് ഒരു ട്രോമയും അതിന്റെ എല്ലാ എവിഡൻസ് കിട്ടിയിട്ടുണ്ട്. അല്ലാതെ അവരാരും എന്താണ് ഒരു ഇൻവേഷന്റെ പരമായിട്ട് മരിച്ചതല്ല. അപ്പൊ അത് കാരണം എന്താണ് മോർട്ടിമർ വീലറിന്റെ തിയറി, ഈ മോർട്ടിമർ വീലർ 1944 പറഞ്ഞ കാര്യമാണ്. അത് പിന്നീടും 1980 പുസ്തകങ്ങളിൽ പല ഹിസ്റ്റോറിയൻസ് എഴുതി വെച്ചുകൊണ്ടുള്ള പ്രശ്നങ്ങളാണ് ഇതല്ല. ഇത് യഥാർത്ഥത്തില് ആ ആര്യൻ ഇൻവേഷൻ തിയറി അവിടെ തന്നെ എന്താണ് ഈ സ്കെൽറ്റൻസ് കെന്നഡിയൊക്കെ പഠിച്ചപ്പോ തന്നെ ആ ഇൻവേഷൻ തിയറി നെഗേറ്റ് ചെയ്യപ്പെട്ടു. പക്ഷേ എന്റെ ക്വസ്റ്റ്യനുമായിട്ട് ഒരു എന്റെ ടോപ്പിക്കുമായിട്ട് ഒരു ബന്ധമില്ല സാധനമാണ്. ഞാൻ ഇൻഡസ് പറയുന്ന അവിടെ എന്നോട് ആര്യൻ ചോദിക്കുന്നു. അപ്പൊ ഇൻഡസ് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ആര്യൻസ് സെൻട്രൽ ഏഷ്യയിൽ നിന്ന് വന്നു എന്ന ആര്യൻസ് സെൻട്രൽ ഏഷ്യയിൽ നിന്ന് വന്നു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് നമ്മൾ ഈ പറഞ്ഞു വരുന്നത് ഇതുവരെ. അതേ തന്നെ പല വേറെ അപ്പോ അതുകൊണ്ട് ഇത് തീർച്ചയായിട്ടും നമുക്കിപ്പോ ഇല്ലാത്ത ഇപ്പൊ എന്തൊക്കെയാണെങ്കിലും ആര്യ ദ്രാവിഡ ആ ഒരു ഇഷ്യൂവിന് എന്റെ റിസർച്ചിൽ ഒരു പ്രസക്തിയും ഇല്ല, അതിൽ ഇൻഡസ് റിസർച്ചിൽ അറ്റ് പ്രസന്റിൽ ഒരു നോളജും ഇല്ല. അവിടെ നമുക്ക് അങ്ങ് നിർത്താം. ആ സാർ പക്ഷെ നമുക്ക് ചാറ്റ് ബോക്സിൽ ഒരു ചോദ്യം കൂടെ വന്നിട്ടുണ്ട്. ഓക്കെ ഓക്കെ, ഹരപ്പൻ സംസ്കാരം കാർഷിക സംസ്കാരം എന്നല്ലേ പൊതുധാരണ, പക്ഷെ ട്രേഡ് ആണോ മുഖ്യമായിരുന്നത്?
ഇല്ല, അഗ്രികൾച്ചർ ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും. ഇത്രയും ആൾക്കാരെ മെയിൻറ്റെയിൻ ചെയ്യണം, അവർക്ക് അഗ്രികൾച്ചർ ഉണ്ടായിരുന്നു, അവർക്ക് ഒരു പാസ്റ്റോറൽ സൊസൈറ്റി ഉണ്ടായിരുന്നു, പാസ്റ്റോറൽസിന് വളരെയധികം എവിഡൻസ് ഉണ്ടായിരുന്നു. പിന്നെ ക്രാഫ്റ്റ് ആക്ടിവിറ്റീസും തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. അഗ്രികൾച്ചർ തീർച്ചയായിട്ടും അവരുടെ പ്രധാന ഒരു ഇത് തന്നെയായിരുന്നു, അതിലൊരു ഡൗട്ട് ഇല്ല. അവര് ഇന്റർനാഷണൽ ട്രേഡിലും ഏർപ്പെട്ടിരുന്നു. അഗ്രികൾച്ചർ ഫുഡ് ആദ്യം ഫുഡ് ഉണ്ടാക്കിയിട്ട് മാത്രമേ പോയ കാര്യമുള്ളൂ. അപ്പോൾ അഗ്രികൾച്ചർ ഉണ്ടായിരുന്നു, തീർച്ചയായിട്ടും പാസ്റ്റോറൽസ് പാസ്റ്റോറൽ കമ്മ്യൂണിറ്റീസ് ഉണ്ടായിരുന്നു, പിന്നെ അത് കൂടാതെ അതുപോലെ തന്നെ ആർട്ടിസൻസ് ഉണ്ടായിരുന്നു. ഓ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അവസാനിപ്പിക്കാം. റിസ്വാൻ, ഓ ഒരുപാട് സന്തോഷമുണ്ട് ഈ സെഷനിൽ ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാവർക്കും. അതിൻ്റെ കൂടെ തന്നെ ഈ സെഷൻ വളരെ മനോഹരമായിട്ട് കൈകാര്യം ചെയ്തിട്ടുള്ള ഡോക്ടർ എസ് വി രാജേഷിനും ലൂക്കയുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഒരുപാട് സന്തോഷം എല്ലാവർക്കും. നന്ദി, താങ്ക് യു. ഓക്കെ.